പാണ്ഡ ഗെയിമിംഗ് ഹൈ ബ്രോ ദ വെൽക്കം ടു സ്ട്രീം പാണ്ഡ ഗെയിമിംഗ് ആണ് ഗ്വിസ് ഫസ്റ്റ് തന്നെ വന്നത് ഹൈ ബ്രോ ഹലോ ബ്രോ ഹലോ ഹലോ ഹൈ 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 ബോയ്സ് ഹലോ ഗ്വിസ് എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗ്വിസ് വെൽക്കം ബാക്ക് ടു ദ ന്യൂ ലൈവ് സ്ട്രീം അപ്ലോഡ് ഗെയിമർ എഫ് എഫ് ശരി നല്ല പേര് വൈ എം എൽ ഗോഡ് ആൻഡ് എന്തെങ്കിലും പേരാടാ പെട്ടെന്ന് വൈകാൻ പറ്റുന്ന പേര് അയ്യോ അയ്യോ ഹായ് 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 എല്ലാവർക്കും ഹൈ ഗ്വിസ് ഹൈ ഗ്വിസ് ഹൈ ഗ്വിസ് ടീങ്കോട് ഇടണേ ടീങ്കോടൊക്കെ ഇടാടാ പുതിയ ടോപ്പിക് വേണ്ടിയിലെ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ എടുക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷേ വലിയ ആനിമേഷൻ ഒന്നും ഇല്ല പക്ഷെ ഒരു ആനിമേഷനും ഇല്ല പക്ഷെ വലിയ കുഴപ്പമില്ല ഒരു കണക്കിന് വലിയ ആനിമേഷൻ ഇല്ലാത്തതാണ് നല്ലത് സിമ്പിൾ ഡ്രസ് ഇടാം എല്ലാവർക്കും വെൽക്കം ഗ്വിസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് എൻ്റെ ഫോൺ എത്ര ചാർജ് ഉണ്ടെന്ന് നോക്കി നോക്കട്ടെ 42% ഉള്ളതേ ഉള്ളൂ ശരിയാണ് എല്ലാവർക്കും വെൽക്കം ഗ്വിസ് വെൽക്കം ബാക്ക് ടു ദ ന്യൂ ന്യൂ ലൈവ് വെൽക്കം ബാക്ക് ജോയിൻ ദ ബാറ്റിൽ ബി ദ ലെജൻഡ് ഫ്രീ ഫയറിനെ കളിച്ച് നോക്കാം ലാഗ് ഇല്ലെങ്കിൽ ഇത് തന്നെ കളിക്കാം ലാഗ് ഇല്ലാതിരുന്നാൽ മതിയാമായിരുന്നു പക്ഷേ മതിയായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടീം കോൾ ഉണ്ട ടീം കോൾ ഉണ്ടാ ഹായ് താ ബ്രോ വൈ എം എൽ ഗോഡ് ആൻഡ് ഫ്രണ്ട്സ് ഹായ് ബ്രോ അവർക്ക് എൻ്റെ സ്ത്രീ അങ്ങനെയല്ലേ പേര് ഓക്കെ കറക്റ്റ് ടീം കോൾ ടീം കോൾ ടീം കോൾ ഇട്ടാ ടീം കോൾ ഒരു കളി കളിച്ചിട്ട് ലാഗ് ഉണ്ടോ നോക്കട്ടെ ലാഗ് ഉണ്ടോ നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി കാരണം ലാഗ് ഉണ്ടെങ്കിൽ കളിക്കാനേ പറ്റില്ല ദോനോ എഫ് എഫ് വൈറ്റി ഹൈ ബ്രോഡാണ് അയ്യോ വൈറ്റി അല്ലേ തീ വൈ സോറി പറഞ്ഞപ്പോ ചെറുതായിട്ട് മാറി ഇവിടെ ആ നമുക്കും കാണിച്ചു വെൽക്കം 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 ഹലോ ഹലോ ഹായ് ഹലോ ഹായ് ബ്ലൈൻഡ് സോൾ എഫ് എഫ് ടീം കോൾ ടീം കോൾ ഒരു ഹായ് താ ഹായ്ടാ ഞാൻ അനീസ് ഹായ് ബ്രോ ഹലോ ഗ്വിസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും വെൽക്കം ഗ്വിസ് വെൽക്കം ഇപ്പൊ തന്നെ ഞാൻ ജാഗ്രത സുഭാഷ് തോക്കിട്ട് തോക്കിട്ടി തോക്കിട്ടി അടാ എനിമി അവിടെ എനിമി അവിടെ തോക്കിട്ടി ഇപ്പൊ എനിമിനെ കണ്ടു ശോകമാണ് ഓക്കെ ബൈ എന്റെ മേളിൽ ഉണ്ടാവുമാരല്ല മേളിൽ ഏയ് ഇല്ല ഇല്ല നമുക്ക് അടിയിലോട്ട് ബ്രോയുടെ ബ്രോയുടെ എ സി സി ആണീന്നോ എന്തുകൊണ്ട് ആണോന്നാണോ ആണോന്നാണോ അതോ അല്ലയോന്നാണോ എൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് കിട്ടും ഓക്കെ സെറ്റ് എല്ലാവർക്കും വെൽക്കാനുള്ള ഇംഗ്ലീഷ് എല്ലാവർക്കും വെൽക്കാനുള്ള ഒരു ചാർജ് ഒന്ന് ഇപ്പുറത്തോട് കുത്താൻ വേണ്ടി വന്നതാണ് അപ്പത്തേനും പണ്ടാ ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് കളി തീരുമെന്ന് ഇപ്പൊ പെട്ടെന്ന് കളി കിടന്നില്ലേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് കളി കിടന്നു
medium. Okay, ഇതുമതി. All set quick. ബ്രോ ഇവിടെ എ സി സി ആണോന്നാണോടാ നീ ചോദിച്ചത്? മനസ്സിലായില്ലല്ലോ. മോഡ് ആക്കുമ്പോ മോഡ് ആക്കാൻ പോയിന്റ്സ് സെറ്റ് ആക്കും മല്ലു ബ്രോ. Join the battle. Be the legend. No problem. എല്ലാവർക്കും സ്കൈലറിനെ ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നു ക്വിസ്. എല്ലാവർക്കും ഫ്രീ ആയി സ്കൈലറിനെ കിട്ടാൻ പോകുന്നു. അയ്യോ അയ്യോ, അതെന്താണ്, നല്ലൊരു ഇതാണ്. പക്ഷെ ഇനിയിപ്പോ റൂവ കളിക്കുമ്പോ ഫുള്ള് പവർ ആയിരിക്കും. അയ്യോ അയ്യോ, എന്താ പറയാ. എവിടെ എവിടെ ഇതെന്ത് ബാനർ മാറ്റട്ടെ ക്വിസ്. ബാനർ ഇപ്പം വേറെ ഏതങ്ങനെ കിടക്കുന്നു. ആ ബാനർ മാറ്റം നിൽക്കട്ടെ, തന്നെ അങ്ങ് പോവുകയോ പുറകോട്ടേക്ക്. ഓക്കെ, വേർ ഇസ് മൈ ബാനർ ലെജൻഡറി കോബ്ര. ഓക്കെ സെറ്റ്. Join the battle. Hi brother, hi bro. Name change ചെയ്യാൻ എനിക്ക് എൻ്റെ അടുത്ത് ഡയമണ്ട് ഇല്ല. Join the battle. ഡയമണ്ട് നീ. Be the legend. ഇത് ചെയ്യാൻ അവസ്ഥ. നെയിം ചേഞ്ച് ചെയ്യണം, അതിന് എൻ്റെ അടുത്ത് ഡയമണ്ട് ഇല്ല. റൂമിടണോ ക്വിസ്? റൂമിടണോ രണ്ടുമൂന്ന് പേര് പറയുന്നതിനാൽ നമുക്ക് റൂമിടാം. കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് ചെയ്യാം. ഓക്കെ, എൻ്റെ അടുത്ത് ഒരു റൂം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ ക്വിസ്, നമുക്ക് റൂമിടുവാണ്. ഒരു സെക്കൻഡ്. ഹലോ ബൈ. ഹലോ, പൊട്ടന്മാർ, നമുക്ക് റൂം ഇടാം. അവന്മാർ മിണ്ടുന്നില്ല. ഓക്കെ ക്വിസ്, റൂം ഇടാൻ പോകണം എല്ലാവർക്കും. പിന്നെ ലൈവാണ്, ഞാൻ റൂം ഇടാൻ പോകുന്നത്. ഓ ശരി, join the battle. ഓ ഗോയ്സ്, നമുക്ക് റൂം കളിക്കാം. ഗോയ്സ് റൂം കളിക്കാം. ക്രിയേറ്റ് റൂം. ഏത് കളിക്കണം, ക്ലാഷ് കോഡ് മതിയോ ക്ലാസിക് മതിയോ? ക്ലാഷ് കോഡ് ഓർ ക്ലാസിക്. പാസ്വേഡ് നമുക്ക് എന്തിടണം? പാസ്വേഡ് 10 20 ഇടാം. ഓക്കെ, 10 20 പാസ്വേഡ്. 10 20 ഗോയ്സ്, 10 20 പാസ്വേഡ്. ഓർത്ത് വെച്ചോ, 10 20. ഓക്കെ, ഓർത്ത് വെച്ചോണം. ഞാൻ ചിലപ്പോൾ മറന്നു, അതുകൊണ്ടാണ്. ക്ലാഷ് കോഡ് ഇട്ടു. പിന്നെ ബെർമുഡ. ഓക്കെ, ബെർമുഡ തന്നെ മതി. റീമാസ്റ്റർ ഇട്ടാൽ സെറ്റാകത്തില്ല. പിന്നെ 8 players 8. എടാ അതെങ്ങനെയാടാ, എടാ മറ്റേ ഇതെങ്ങനെയാണ് ഗൂയിസ് ആക്കുന്നത്? 6 vs 6 എങ്ങനെയാക്കുന്നതെന്ന് അറിയാവോ? എനിക്കറിയത്തില്ല. 6 vs 6 എവിടെ നിന്ന് ആക്കുന്നേ? അതെവിടെ നിന്നാ ഗോയ്സ് ആക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കൂ. ആ സാധനം എവിടെ നിന്നാക്കുന്നത്? 6 vs 6. എവിടെ നിന്ന് ഞാൻ ആക്കുന്നത്? അതെവിടെ നിന്നാ ആയാലൊന്ന് പറ. റൗണ്ട് 13 ആക്കട. റൗണ്ട് 13. ഓക്കെ സെറ്റ്. റൗണ്ട് 13. ഇത് ഓക്കെ, ജമ്പ് ഹൈറ്റ് അതൊക്കെ അങ്ങനെ തന്നെ മതി. റൗണ്ട് 13 ആക്കി മതി ബ്രോ എന്നൊക്കെ പറയുന്നത്. പക്ഷേ കുറേ പേര് പറഞ്ഞു 6 vs 6 കളിക്കാന്ന്. പക്ഷെ അതെങ്ങനെയാന്ന് എനിക്ക് ഒന്ന് പറഞ്ഞുതരുമോ? അറിയത്തില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നത്. ഇവിടെ വേറെ മാറ്റമുള്ളതൊന്നും കാണാം, ഇവിടെ 8 മാത്രമേ കാണുന്നുള്ളൂ. അതാണ് കാര്യം. ഓക്കെ ഗോയ്സ്, 4 vs 4 മതി. പിന്നെ എന്തുകൊണ്ട് ഇവന്മാർ പറയുന്നത് മനസ്സിലാകുന്നില്ലല്ലോ. അരേ ബൈ, റുക്കോ. 6 ഇല്ലെന്ന്, 6 ഇല്ലെന്ന് പറയുന്നുണ്ടോ വെറുതെ? അത് വേണ്ട ബ്രോ പ്ലീസ്. എന്നോട 6 ഒന്നും ഇല്ലെന്നോ തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ലിമിറ്റഡ് എമോ നോ ആക്കണം. ക്യാരക്ടർ സ്കില്ല് യെസ് ആണ്. ഓക്കെ, ക്യാരക്ടർ സ്കില്ല് യെസ് ആണ്. ലിമിറ്റഡ് എമോ നോ. ക്യാരക്ടർ സ്കില്ല് വേണോ? ക്യാരക്ടർ സ്കില്ല് വേണോ വേണ്ടയോ? ക്യാരക്ടർ സ്കില്ല് വേണമെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, വേണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക. പെട്ടെന്ന് കൊടുക്കുക. ഓക്കെ, ക്യാരക്ടർ സ്കില്ല് യെസ് ഇടണോ നോ ഇടണോ? എനിക്ക് കുറച്ചുകൂടെ താല്പര്യം നോ ഇടുന്നതിനോടാണ്. കാരണം അല്ലെങ്കിൽ ഒരുത്തുമ്പോൾ സ്കൈറ് ഇട്ടിട്ട് വന്നിട്ട് കൊണ്ടാക്കും കുറേ. അതുകൊണ്ടാണ് സ്കൈറിനെ ഇടുന്നതനുസരിച്ച് പറയുന്നൊന്നുമല്ല. എന്നാലും ഇടുവാണെങ്കിലും കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. യെസ് 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 യെസ്. പാസ് 10 20. ഓക്കെ, 10 20 അത്രേ ഉള്ളൂ. 1 0 2 0 അത്രേ ഉള്ളൂ കേട്ടോ. യെസ് 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 തന്നെയാണ് പറയുന്നത്. ഒരുത്തുമ്പോലും ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇട്ടേക്കാം. വേറെ ഒന്നും ഇവിടെ മാറ്റണ്ടല്ലോ. ഫ്രണ്ട്ലി ഫയർ ഒന്നും വേണ്ടല്ലോ അല്ലേ? അതിട്ടാ പിന്നെ ഫുള്ള് കോഞ്ഞാട്ടിയാകും റൂം. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഒന്നും ഒരു കാര്യവും കാണിക്കുന്നില്ല. ഫ്രണ്ട്ലി ഫയർ ഒക്കെ ഓഫായിട്ട് തന്നെ കിടക്കുന്നു.
ഓക്കെ ഞാൻ അപ്പം ഇടുവാണ് ഗോയ്സ്, ഇടാൻ പോവാണ്. പാസ്വേഡ് ഞാൻ വേണം ടൈപ്പ് കൂടെ ചെയ്തിട്ടേക്കാം. ഇല്ലിനി കുറേ പേര് കണ്ടില്ല അറിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞ് വന്നേക്കല്ലേ. സോ പാസ്വേഡ് 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 10 20 ഇതാ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. അതാണ് പാസ്വേഡ് ഗോയ്സ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒറ്റൊരു സെക്കൻഡ്. സബ്സ്ക്രൈബേഴ്സുള്ള മോഡ് ഇട്ട് കഴിഞ്ഞ അവിടെ, സബ്സ്ക്രൈബേഴ്സുള്ള മോഡ് ഇട്ട് കഴിഞ്ഞ വടേ ഞാൻ റൂമിൻ്റെ ഇത് കാണിക്കും, റൂമിൻ്റെ ഐഡി കാണിക്കും. അപ്പം കയറി വരണം. സോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, ഞാൻ സബ്സ്ക്രൈബേഴ്സുള്ള മോഡ് ഇട്ട അപ്പം തന്നെ ഞാൻ റൂമിടും. ഓക്കെ, എന്നിട്ട് കയറി വരിക, പവർ കാണിക്കുക, കൂടുതൽ കില്ലൊക്കെ എടുക്കുക, എന്നാലേ നമുക്ക് ലൈവിലൊക്കെ പറയുമ്പോൾ ഒരു പവർ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ എല്ലാവരും കിടുക്കാച്ചായിട്ട് കളിക്കാം. ഞാൻ ഇപ്പം ഐഡി കാണിക്കും, ഇപ്പം ഐഡി കാണിക്കും. ജസ്റ്റ് വെയിറ്റ്, കുറച്ചുകൂടെ വ്യൂസ് കറക്റ്റ്. അപ്പോഴത്തേ നമുക്ക് സെറ്റാകാം. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഗോയ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതാണ് നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്നിച്ച് കളിക്കാൻ പറ്റിയേക്കും. സോ എല്ലാവരും ഒന്ന് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ഇപ്പം റൂമിടും ഗോയ്സ്, ഇപ്പം റൂമിടും. ഒരു മിനിറ്റ് മാത്രം, ഒറ്റൊരു മിനിറ്റ് മാത്രം ഗോയ്സ്, ഇപ്പം റൂമിടുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ക്ലാഷ് കോഡാണ് ഇട്ടിരിക്കുന്നത്, ക്ലാഷ് കോഡാണ് ഇട്ടേക്കുന്നത്. എല്ലാവർക്കും വരാം, കളിക്കാം. 5 പേർക്ക് കളിക്കത്തുള്ളൂ. കുറേ പേര് 6 vs 6 ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് സമയം എന്തിനാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് വെച്ചാൽ, കുറേ പേര് ഫ്രീ ഫയർ ഓപ്പൺ ആക്കി, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഫ്രീ ഫയർ ഓപ്പൺ ആക്കി വെക്കുക. ഓക്കെ, റൂമിൻ്റെ സ്ഥലമൊക്കെ എടുത്ത് ഐ ഡി സെർച്ച് ചെയ്യാൻ വെച്ചിട്ട് വെച്ചേക്കുക, എന്നിട്ട് പെട്ടെന്ന് വരിക. ഓക്കെ, ഞാൻ ഇപ്പം തന്നെ റൂമിടെ നിൽക്കും. ഒരു 2 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തുള്ളൂ, ഒരു 2 മിനിറ്റ്. സോ എല്ലാവരും റൂം ഇപ്പോൾ ഇടും. സോ എല്ലാവരും ജസ്റ്റ് ഫ്രീ ഫയർ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുക. ഇപ്പം തന്നെ റൂം ഇടും. ആദ്യം വരുന്ന 8 പേർക്ക് തരാം. ഓക്കെ, സോ ഞാൻ എന്നാ വെച്ചാൽ 6 vs 6 ഉണ്ട്, 6 vs 6 ഉണ്ട് എന്ന് കുറേ പേര് പറഞ്ഞു. ബട്ട് 6 vs 6 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കാണുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ ഇടാൻ. ഓക്കെ, അവിടെ ആകെ ടോട്ടൽ പ്ലേയേഴ്സ് 8 മാത്രമേ കാണിക്കുന്നുള്ളൂ. സോ എനിക്ക് അങ്ങനെ ഇടാൻ പറ്റുന്നില്ല. സോ എന്നാൽ ഞങ്ങളെ ഗിൽഡ് ഗ്ലോബൽ കയറുന്നു. ഓക്കെ ഗോയ്സ്, ഇപ്പം ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാവരും ഫ്രീ ഫയർ ഓപ്പൺ ചെയ്തേക്കാം. ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യുക. ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യാത്തവരെല്ലാം പെട്ടെന്ന് പോയി ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പോയാൽ ഞാനിപ്പം ഇടുന്നതായിരിക്കും. ഒരു ഒരു ഇപ്പം 12:50 12:51 ഇടും ഗോയ്സ്. 12:51 ഇടുന്നതായിരിക്കും. ഓക്കെ, 12:50 ഇപ്പം 51 ഞാൻ ഇടും കേട്ടോ. കൃത്യനിഷ്ഠ പാലിക്കണം, കൃത്യനിഷ്ഠ. ഓക്കെ ഗോയ്സ്, ഓക്കെ. പാസ് എന്താണെന്ന് വെച്ചാൽ 10:20. ഓക്കെ, 10:20 അതാണ് പാസ്വേഡ്. ഓക്കെ, 10:20. ഓക്കെ, പത്ത് ഇരുപതാണ് ഗോയ്സ് ഇപ്പം. 10:20. ഓക്കെ, 10:20, 10:20. ഓക്കെ, പാസ് 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 കുറേ പേര് ചോദിക്കുന്നു. 10:20, 10:20. ഓക്കെ, ഇപ്പോഴും ഗോയ്സ് റൂം റൂം റൂം. 10:20 അല്ലായിരുന്നോ ഞാൻ ഇട്ടിരുന്നത്? 10:20 തന്നെ ഞാൻ ഇട്ടേക്കുന്നത്. ഓക്കെ, 3 മിനിറ്റ് വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെടാ, ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഞാൻ ഇതൊന്ന് സെറ്റാക്കി കഴിയുമ്പോഴത്തേനും, സബ്സ്ക്രൈബ്സ് ഉള്ളി മോഡി ഇട്ട് കഴിയുമ്പോഴത്തേനും തന്നെ ഞാൻ റൂം ഇടും. സോ എല്ലാവരും പെട്ടെന്ന് കയറി വരുമോ? പെട്ടെന്ന് കയറി വരുമോ? ഓക്കെ, പെട്ടെന്ന് തന്നെ സെറ്റാക്കുക ഗോയ്സ്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ ഓക്കെ ഗോയ്സ്, എൻ്റെ ഞാൻ വാച്ചിങ് ഇപ്പം ഇപ്പം ഇടും. കുറേ 2-3 പേര് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാട്ടോ. ആ പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ, പാസ്വേഡ് എന്തായിരുന്നു ഞാൻ പറഞ്ഞത് ഇപ്പം? ആ പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ 10:20. ഓക്കെ, 10:20. ഓക്കെ, 10:20 ഗോയ്സ് പാസ്വേഡ്. ഞാൻ ഇപ്പുറത്തോട്ട് പോട്ടെ, ഞാൻ ഇതൊന്ന് സെറ്റാക്കട്ടെ, ഞാൻ റൂം ഇതാക്കട്ടെ. ഓക്കെ, അറിയോ അറിയോ എന്നൊക്കെ ചോദിക്കട്ടെ. ഹായ് 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 എല്ലാവർക്കും. ഹായ് ഗോയ്സ്, പ്ലീസ് ടൈപ്പ് പോയിൻറ്സ് എന്ന് പറയാം. പോയിൻറ്സ് കാണാനായിട്ട് നീ എക്സ്ക്ലമേറ്ററി മാർക്കിട്ട് പോയിൻറ്സ് ഇടുക. 10:20 പാസ്വേഡ്, 10:20 പാസ്വേഡ്. കുറച്ച് പേരൊന്ന് ഫ്രീ ഫയർ എടുക്കണം എന്ന് ഓപ്പൺ ചെയ്യാൻ കുറച്ച് താമസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തുള്ളൂ. ഇപ്പോൾ തന്നെ ഞാൻ ഇടും. 2 മിനിറ്റ് 3 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. സോ അതാണ് ഇപ്പോൾ ഐ ഡി ഞാൻ ഇടുന്നേ ഉള്ളൂ. ഐ ഡി ഞാൻ ഇപ്പം ഇടാം. ഓക്കെ, ക്ലാഷ് കോഡ് റൂമാണ് ഗോയ്സ്. ക്യാറ്റ് സ്കില്ല് ഓൺ ആക്കിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞതുകൊണ്ട്, നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഇപ്പോൾ ഇതുകൂടെ ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗോയ്സ്, അപ്പം ഇടാൻ ഏകദേശം ആയെന്ന് തോന്നുന്നു. എല്ലാവരും റെഡി ആയോ ഗോയ്സ്? എല്ലാവരും റെഡി ആയെങ്കിൽ റെഡി എന്ന് പറയാം. ഓക്കെ, റെഡി ആയെങ്കിൽ റെഡി എന്ന് പറയും. ഇപ്പം തന്നെ ഇടാം. ഓക്കെ ഗോയ്സ്, എല്ലാവരും റെഡി ആയോ? എല്ലാവരും റെഡി ആയോ ഗോയ്സ്? റെഡി ആയോ? ആരും അനങ്ങുന്നില്ല. RG എന്നൊക്കെ പറയുന്നത് റെഡി റെഡി. ഓക്കെ ഓക്കെ ഗോയ്സ്, ഓക്കെ ഓക്കെ. ഞാൻ അപ്പം എഴുതിട്ടേക്കാം. എനിക്കിപ്പോൾ ഇവിടെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളി കൂടെ ഇടാനുള്ള ഓപ്ഷൻ കാണുന്നില്ല. അത് എവിടെ പോയെന്ന് അറിയത്തില്ല. ഐ ആം റിയലി സോറി. സബ്സ്ക്രൈബേഴ്സ് ഉള്ളി കൂടെ കാണിക്കുന്നില്ല. സോ നമുക്ക് എന്താണേലും അതവിടെ പോട്ടെ. നമുക്ക് എന്താണ് റൂം ഇടാം. റൂം മുഖ്യം ബിഗിലേ. ഓക്കെ ഗോയ്സ്, ഞാൻ റൂമിടാൻ പോവാണ്. ഓ, ഈ റിക്വസ്റ്റ് ഒക്കെ നിങ്ങളായിട്ട്. ഓക്കെ ഗോയ്സ്, റൂമിടുക. എല്ലാവരും വന്നു, എല്ലാവരും. ഞാൻ ആദ്യം റിക്വസ്റ്റ്. ഓക്കെ ഗോയ്സ്, റൂമിൻ്റെ പാസ്വേഡ് ഒരു പ്രാവശ്യം കൂടെ പറയാം. അവസാനമായിട്ട് റൂമിൻ്റെ പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ 10:20. ഓക്കെ, ഞാൻ കയറാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ
റോബ് അടിച്ചിട്ടുണ്ട്, കൺഫേം ചെയ്തിട്ടുണ്ട്. ഗൂയിസ് ഐ ഡി കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താനുള്ള ടൈം കിട്ടത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നോക്കി അടിച്ചോളൂ. റൂമിൻ്റെ പാസ്വേഡ് 10 20, പിന്നെ റൂമിൻ്റെ ഐ ഡി എന്ന് വെച്ചാൽ 5602131365. ഓക്കെ ഓക്കെ ഗൂയിസ്, ഒരു പ്രാവശ്യം കൂടെ പറയുകയാണെങ്കിൽ 5602135. ഓക്കെ, എല്ലാവരും പെട്ടെന്ന് കയറി വരിക ഗൂയിസ്. 26 വാച്ചിങ് ലൈവ് ആണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ട് പറഞ്ഞ ബെല്ലൈക്കനോട് ഓൾ ആക്കി വെച്ചേക്കുക. ഓക്കെ, പെവർ വരട്ടെ. 2 പേര് കയറി ഗൂയിസ്, 3 പേര് കയറി, 3 പേര് കയറി ഗൂയിസ്, 4 പേര് കയറി, 5 പേര് കയറി, 6 പേര്, ഫുള്ളായി ഗൂയിസ്, ഫുള്ളായി ഫുള്ളായി. സോ ഇനി വരുന്നവർക്ക് വേണം സ്പെക്കി കയറാം. സ്പെക്കി കയറുന്നവർ ഞാൻ വലിയായിട്ട് പറയുന്നില്ല. ഓക്കെ ഗൂയിസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാം. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ് ഗൂയിസ്. ഞാൻ കയറി എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഗൂയിസ്, ഞാൻ കുറച്ച് നേരം നിങ്ങൾക്ക് എല്ലാവർക്കും സാവകാശം തന്നായിരുന്നു. ഓക്കെ, കുറച്ച് നേരം ഞാൻ സാവകാശം ബ്രോ ഞാനിവിടെ റൂം എടുത്തതിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, എല്ലാവരും കയറിയോ? ഹായ് 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 എല്ലാവർക്കും. ഹായ് ഗൂയിസ്, ഞാൻ കുറേ പേരെ പേര് വെച്ച് പറഞ്ഞു. മാക്സ് ഹായ് ബ്രോ, ദവൽക്കനോട് സ്ട്രീം. ബ്ലാക്ക് പാന്തർ ഹായ് ബ്രോ, ദവൽക്കനോട് സ്ട്രീം. ജോഹൻ ബിജു ഹായ് ബ്രോ, ദവൽക്കനോട് സ്ട്രീം. ഹലോ മൈ വേൾഡ്, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. ഞാനും ലൈവ് ആണ്, എന്നെ കൂട്ടുവോ കളിക്കാൻ? ഞാൻ അത് കയറി വന്നാൽ മതി. ഹലോ ഗെയിമിംഗ്, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. ഞാൻ ഗെയിമർക്ക് ഹായ് ബ്രോ. പിന്നെ മീനു ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. ഞാൻ ഇതാണ് ബ്ലൈൻഡ്, ഹായ് ബ്രോ. എല്ലാവർക്കും വെൽക്കം ഗൂയിസ്. പക്ഷേ ഒരു ടീം 3 പേര് ഒരുത്തൻ എവിടെ പോയെന്ന് അറിയിച്ചില്ല. ഒരാളെ കാണുവാനില്ല, കണ്ടു കിട്ടുന്ന ദൈവം ഇവിടെ അറിയിച്ചിട്ടാണ്. ഒരാളെ കാണാനില്ലടാ, ഒരു ടീം 4 പേര് കളി പോയി ഗൂയിസ്. കളിയുടെ അവര് ഒരാളിവിടെ വന്ന് 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 വൈകിയാലും വരാതിരിക്കില്ല. ഒരുത്തൻ വന്നിട്ടുണ്ട് ഗൂയിസ്, എടുക്കില്ല. എല്ലാവരും ഞാൻ വിണ്ടൂല, ഞാൻ അടിച്ചു കേറിയില്ലെന്നു. കേറാത്ത തെറ്റല്ലല്ലോ, എന്റെ അടുത്ത് പറയാതെ. ഇനി എന്റെ അടുത്ത് ഒരു റൂം കൂടെ ഉണ്ടെന്ന് കേട്ടോ തോന്നുന്നു. അതിന് നമുക്ക് ഇവിടെ ക്ലാസ്സിൽ ക്ലാസ് കോഡ് ക്ലാസ് കോഡ് തന്നെ അതിന് പറഞ്ഞുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഞാൻ പിന്നെ ക്ലാസ് കോഡ് ഇട്ടത്. എനിക്ക് ക്ലാസ് കിടാൻ ഇഷ്ടം, നിങ്ങൾ എല്ലാവരും കേട്ടണമെന്നാണ് എനിക്ക്. ഓക്കെ ഗൂയിസ്, അപ്പൊ ഇവിടെ കളി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ നമ്മുടെ കില്ലാടി തന്നെ 2 കില്ല എടുത്തു. ഈ പുള്ളി 2 കില്ല എടുത്തു. ഓക്കേ, ഈ പുള്ളി 1 കില്ല എടുത്തു. ഒരാൾ എലിമിനേറ്റ് ആയിരുന്നു തോന്നുന്നു. നോക്കൂ, അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഹാക്കർ എന്ന് പറയുന്നുണ്ട്, ഇതിന്റെ അകത്ത് ഹാക്കർ ഉണ്ട്. ആരാ ഹാക്കർ? എടാ, കില്ലാടി ഹാക്കർ ആണോ? കില്ലാടി കണ്ടിരിക്കും ഹാക്കർ ആണ് തോന്നുന്നുണ്ടോ? ഓരോ വെടവന്മാര് ഹാക്കറങ്ങാനാണ് കേട്ടത്. റൂമിനിടും റൂം എന്റെ അടുത്ത് 1 2 എണ്ണം ഉണ്ട്. ഇപ്പൊ ഹാക്കർ ആണെന്ന് എനിക്ക് നല്ല സന്തോഷം. ഒക്കെ പിടിച്ചോണ്ട് ഇവനെ കണ്ടതേ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ട്. വേറൊരു കാര്യം. അല്ല ബ്രോ, ഒരു ഹായ് 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 ഹലോ. അയ്യോ ഹാക്കറല്ലാന്നാണ് ഇപ്പൊ കണ്ടിട്ട് തോന്നുന്നത്, അറിയിട്ടില്ല. പിന്നെ ആ ലിസ്റ്റ് കാണുമ്പോൾ പെട്ടെന്ന് ഒരു ഹാക്കറാണ് പാവാണ് പാവാണെന്ന് തോന്നുന്നത്. ഞാൻ ചിലപ്പോ സ്ക്രിപ്റ്റ് ഓഫ് ആക്കിയാന്ന് അറിയത്തില്ല, ഞാൻ ലൈവ് കാണിക്കുന്നുണ്ട്. ഒന്നിനെ വിശ്വസിക്കുള്ളത്. അവനെ തന്നെ കുറച്ച് ചെയ്യാം.
പക്ഷെ നിങ്ങൾ റോഡിലൊന്നും കളിക്കാൻ നിൽക്കില്ല, എല്ലാം നിങ്ങൾ എവിടെയെങ്കിലും കളിക്കുന്നത്, റാങ്കിലൊന്നും കളിക്കാനും പറ്റും. അല്ല ഹാക്ക് എന്നെ അറിയണമെങ്കിൽ കളിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അക്കൗണ്ട് പോകാൻ നല്ലതാണ്, നല്ലതാണ്. 98% ആകും നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളെ തന്നെ കളയണമെങ്കിൽ. പിന്നെ എന്തൊക്കെ പറയാനും പറയാൻ നിങ്ങൾ ഹാക്ക് ചെയ്ത് റൂമിൽ എവിടെ എവിടെയെങ്കിലും വരുമെന്ന് നമുക്കൊന്നും പറയാം. നമുക്ക് എവിടെയെങ്കിലും ഒരിക്കലും എവിടെയും പിടിച്ചിട്ടില്ല. അതാണെങ്കിൽ പുള്ളിയിൽ First blood. Double kill. ഓ കുശി, ഇവ ഹാക്കർ എന്തോ കുന്ദ്രാട്ടമാണ്. ഇവരാള് ശരിയല്ല, ഇവ മലപ്പുറം കൈകള് ചുമ്മാ ഇരുന്നാന്ന് തോന്നുന്നു. ഇവ ഹാക്കർ ആണ് തന്നെയാണ് കുശി തോന്നുന്നത്. കൈയുടെ നേരാന്ന് എനിക്ക് നല്ല റൂം വഴി എനിക്ക് ആവണ്ട. കളിയാണ് എടുത്തോണ്ട് ഇവന്റെ പേര് എടുക്കണായിരിക്കും ഹാക്കറാൻ തോന്നുന്നു. അതാ ഞാൻ അതേപോലെ ചെക്ക് ചെയ്യാൻ തുടങ്ങിയത്. ആദ്യമേ നോക്കിയ മതിയായിരുന്നു. അവരെ അവരെ എടുത്തിട്ടുണ്ട്. ഓ കുശി, മറ്റപ്പി ഒരു വണ്ടാ പിടിച്ചു. അവ ആ ഹാക്കർ ഒരു നൂബടയാണ് തോന്നുന്നു. ഒരു അവ ഹാക്ക് ചെയ്ത് മാത്രം കളിക്കുന്നു. കാരണം എങ്ങനെ എങ്ങനെ കളിക്കാം. അതെന്നാ ആദ്യത്തെ ഹാക്കർ സാധനം, അതെന്തോ സംഭവം വെച്ചാലേ നമ്മൾ അടിക്കുമ്പോൾ ഫുള്ള് കെട്ട് കയറും. ഏടവിടെ വെച്ച് കുറച്ച് ദൂരെ നിൽക്കണം. ഫുള്ള് 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 കെട്ട് കയറി കെട്ട് കയറി കെട്ട് കയറി. അതാണ് എന്റെ പ്രത്യേകത ചേട്ടാ. ഹാക്കറിന് ഒറ്റയടി പോയി. ഈ ഹാക്കർ വെറുഞ്ഞു കൂടെയാണ്, വെറുഞ്ഞു കൂടെ ഹാക്ക് ചെയ്തിട്ട് വരെ കൂടെ അവരെ ആൾക്കാർ കൊല്ലുന്നു. ഇതെന്താന്ന് വെച്ചാൽ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പൊക്കിക്കൊടുത്താൽ മതി, ബട്ടൺ ചുമ്മാ ഒന്ന് പൊക്കിക്കൊടുത്താൽ മതി, അപ്പത്തേനും ഹെഡ് ഷൂട്ട് കയറും. അതാണ് ഈ കളവൻ ഉപയോഗിക്കുന്നത്, ഈ പയ്യോളി ഉപയോഗിക്കുന്നത്. എന്റെ ഈ രാവൻ മാത്രമേ ഹാക്കി കയറ്റാൻ പറ്റുള്ളൂ എന്നാണ് ചോദിക്കാം. കളവൻ നിൽക്കുന്ന കണ്ടില്ലേ, ഓ എലിമേറ്റ് ആയോ. ഹാക്ക് ചെയ്തൊന്നും എന്റെ കില്ലാടിയാണ് അവന്റെ വിചാരം. ഹാക്ക് കയറ്റിയത് ഞാൻ പറയുന്ന ലൈവ് എടുത്താ. അവൻ അവനിപ്പം മനസ്സിലായി അവന്റെ കാര്യങ്ങൾ. അവനിപ്പം മനപ്പൂർ ലൈവ് വന്നിട്ട് ആ ടോപ്പാക്കിട്ട് കളിക്കുക. അവ കാക്ക് നേരത്തെ ഉടക്കിട്ട് പൊട്ടേ മനസ്സിലാവും. അവരെ കുറിച്ച് പറയുന്നതന്നെ കേട്ടപ്പെട്ടു
എടാ ഒരു 47 പ്ലസ് ലെവൽ ഉള്ളവരെ ആ അതെ എടാ 47 ഒരു 10-20 മിനിറ്റ് വരെ കേറ്റാണ് കാണിക്കില്ല കാരണം ഈ അക്കൗണ്ട് നമ്മൾ പറഞ്ഞ ഒരു 5-6 ദിവസത്തേക്ക് കാണത്തുള്ളൂ അത്രയും ദിവസത്തേക്ക് ഞാൻ അങ്ങനെ 20 മിനിറ്റ് കൊണ്ടുവന്നില്ല ഈ അക്കൗണ്ട് പോലുള്ള ഒരു 95% ഉറപ്പാണ് Triple kill. കൊള്ളാം പോലീസാണ് ഓക്കെ കുട്ടി നമുക്ക് അങ്ങനെ ചെയ്യണം കാരണം കൂട്ടി ഹാക്കർമാര് വന്നാലേ അതന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ ഈ പറയുന്നത് ഇട്ടിട്ട് പെട്ടെന്ന് നൈസായിട്ട് ഹാക്ക് ഓഫാക്കിട്ട് കളിക്കുന്നതിന് സമാധാനം കിട്ടട്ടെ നീ എന്നാ ഇവിടെ നിക്കുന്ന പോയി ചാക് ആർക്കും യൂസ് ചെയ്ത് വന്നു ചെയ്തില്ല സെറ്റാക്കി കേട്ടോ ഞാൻ പെട്ടെന്ന് ഇത്രേ ആളൊന്നുമില്ല ഉദ്ദേശിക്കുള്ള സമയം അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരും മാത്രമേ ഇൻവേറ്റ് ചെയ്ത വാക്കുകൾ ഉപയോഗിക്കുന്നുള്ളൂ അത്രയൊക്കെ നമ്മുടെ ലൈവ് ആണോ അതാ ലൈവ് എടുത്ത് അറിയാ പറയുന്ന ഉദ്ദേശിച്ചത് ഒന്നാമത്തെ കളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ആക്കി യോഗ്യ എന്നെ കൂടെ പിടിച്ചിട്ടുണ്ട് അയ്യോ റൂമിന്റെ കൂട്ട പാസ് വിടേച്ച് കയറി വന്ന് കാര്യങ്ങളൊക്കെ ഇവന് തമ്മിച്ചെന്നാണെങ്കിൽ ഇടയ്ക്ക് ഓർമ്മ ഭയങ്കര ബുദ്ധിമാനായ പൊട്ടരാണ് ഇവനെ ആദ്യമേ കണ്ടപ്പോഴേ തന്നെ എനിക്ക് സംശയം ഏതോ ഒരു ഹാക്കർ ഉണ്ടെന്നോ ഹാക്കർ ആണെന്നോ തോന്നുന്നത് അങ്ങനെ എന്തോ കമന്റിട്ടു അപ്പോഴേ ഞാൻ ഇവനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി കാരണം ഇവന് ആദ്യത്തെ കളി കഴിഞ്ഞപ്പോ AW ഒക്കെ എടുത്തേക്കുന്നു അപ്പോഴേ എനിക്ക് തോന്നി ഹാക്കർ കാരണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കൂടുതലും യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലോണത്തിൽ ഹെഡ് പിടിക്കാൻ പറ്റുന്ന AW വെച്ച് AW വെച്ച് നല്ല കട്ടക്ക് കെട്ടിടിക്കാൻ പറ്റുന്ന കൂട്ട് ഇതാണ് സ്ക്രിപ്റ്റ് ആണ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് അവൻ ഓക്കെയും പോയിട്ടോ ഫോർ വി ഫോർ ആട്ടെ റൂം എന്താ ചെയ്യണ്ടേന്നോ അതൊന്നും ചെയ്യണ്ട അത് അവിടെ കിടക്കട്ടെ പിന്നെ അത് അവിടെ കിടക്കട്ടെ പൈസ റൂം വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള എന്തൂട്ടൊക്കെയാണ് അതൊക്കെ നമുക്ക് ഓക്കെ പ്ലീസ് ഓക്കെ ടീം കൊടുക്കാം പോയി പക്ഷെ അതുകൊണ്ട് നല്ലൊരു പ്ലെയറിന് ആ സ്ലോട്ടിൽ കയറാൻ മതി പത്തൊക്കെ ഇനി കയറാൻ വന്നത് ആ സ്ലോട്ടിൽ കയറിയ പ്ലെയറിന് കയറുകയാണെങ്കിൽ അവനൊരു റൂം ആയിരിക്കും ഓർഡർ നിങ്ങൾ വേണം
ഇനി പേ ടീമില്ല ഈ ടീമില്ല ഒരു ഒരു പ്ലെയർ കളിക്കുന്ന സൗണ്ട് ആക്കടാ ഇപ്പൊ ഇപ്പൊ വലിയ കുഴപ്പമില്ലല്ലോ. ഓക്കെ സെറ്റായെന്നാണ് തോന്നുന്നത്. ഏഴ് കില്ല ഒക്കെ എടുത്തിപ്പം എം വി പി നിൽക്കുവാണ്. കളിയുടെ സൗണ്ട് കുറയ്ക്കുക എടാ, ഇപ്പൊ കുറഞ്ഞോടാ, ഇനി കുറച്ചുകൂടെ കുറയ്ക്കണം. നമുക്കാണ് ഗെയിം സൗണ്ട് കുറച്ച് ഇവിടുന്ന് കുറച്ചേക്കാം. അപ്പം കുറച്ച് ഗും വിട്ടേക്ക് പ്രോയുടെ സൗണ്ട് കൂട്ടണം എന്നടാ. എൻ്റെ സൗണ്ട് ഇനി കൂട്ടാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് എൻ്റെ ഹെഡ്സെറ്റ് കുറച്ചുകൂടെ അടുത്തോട്ടേക്ക് വിളിച്ചു. യൂട്യൂബിന് ശമ്പളം കിട്ടിയെങ്കിൽ നോക്കി ഇതൊക്കെ എടുക്കാൻ കഴിയും. നല്ലൊരു ഹെഡ്സെറ്റ് മേടിക്കണം. നല്ലൊരു മൊബൈൽ എടുത്തില്ലേലും. ഓക്കെ, നല്ലൊരു ഹെഡ്സെറ്റ് എന്താ മറ്റേ ഗെയിമിംഗ് ഹെഡ്സെറ്റ് ഇല്ലേ, ഞങ്ങൾ ഒരു 1000 രൂപയ്ക്ക് നല്ലത് കിട്ടും. അങ്ങനത്തെ പറഞ്ഞ മേടിക്കാം, മേടിക്കണം. ഓക്കെ ഗുയിസ്, ഫോട്ടി മതി ഗുയിസ്. ഇനി ആ പെട്ട ഹാക്കറിന് എന്തെങ്കിലും കുണാപ്പ് കാണിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇല്ല, അവനിപ്പം സ്ക്രിപ്റ്റ് ഓഫ് ആക്കിയിട്ടേക്കുവാണെന്നാ തോന്നുന്നേ. അറിയത്തില്ല, അവൻ AW നടക്കുന്നില്ല. എന്താണേലും അറിയത്തില്ല എന്ത് കാണിച്ചാൽ. ഞാനും ആ റൂമിട്ട്, നീ റൂമിട്ട്, ഇപ്പം ഇടണ്ട കളി കഴിയട്ടെ. ഞാൻ പറയാം കേട്ടോ, കളി കഴിയുമ്പം റൂമിടാൻ താല്പര്യമുള്ളവരൊക്കെ ഞാൻ ടീങ്കോ ഇടുമ്പോൾ കയറി രണ്ട് റൂമിടാന്ന് പറയാം. ഓക്കെ, അതാണ് നമുക്ക് പ്രത്യേകമായിട്ട് കളിക്കാമല്ലോ. പിന്നെ റൂം എടുപ്പ് ഇതേപോലത്തെ ഉള്ള ഓരോന്നുങ്ങളെ കണ്ടാൽ അപ്പോഴേ ഒരു 20 ലെവൽ താരമുള്ളവരെല്ലാം കിക്ക് ചെയ്തു. എന്ന് വെച്ചാൽ ഇതേ കൂട്ടങ്ങളൊക്കെ, അല്ലാത്തങ്ങളൊന്നും കിക്ക് ചെയ്യട്ടെ. 20 ലെവലിൽ താരമുള്ളവരെല്ലാം കിക്ക് ചെയ്തു. ഓക്കെ, 6x6 റൂം ഇടണേടാ. 6x6 ഇടാൻ പറ്റുന്നില്ലടാ, ഇനി വേറെ എന്തോ പ്രശ്നമുണ്ട്. 6x6 ഇടാൻ പറ്റില്ല, എന്തോ എന്നറിയത്തില്ല, എന്താണെന്നും പറ്റുന്നില്ല. അതിൻ്റെ ഒരു പ്രത്യേകത.
6+6 എങ്ങനെ ഇടണ്ടത് എനിക്ക് അറിയത്തില്ല. ഞാൻ കുറെ പേര് ചോദിച്ചു, അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇല്ല ഇല്ല, ഇപ്പൊ അതൊന്നും സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നില്ല നിലവിൽ എന്നാണ് തോന്നുന്നത്. ആ ഇല്ല, സ്ക്രിപ്റ്റ് ഓഫ് ആക്കിയ പിന്നെ അവനൊരു കില്ല് പോലും കിട്ടിട്ടില്ല. സൂപ്പർ. ഓടെ 6+6 ഉണ്ടെന്നോ? ഞാൻ ഇപ്പല്ലേ റൂം ഇട്ട്, എന്നിട്ട് എനിക്ക് കണ്ടില്ലല്ലോ. അത് എവിടെ നിന്ന് കിട്ടുന്നതെന്നൂടെ എന്നാ പിന്നെ പറ. ഞാൻ നോക്കിയിട്ട് കണ്ടൊന്നുമില്ല. ഞാൻ ഇപ്പല്ലേ റൂം ഇട്ട്, ഞാൻ ഇപ്പൊ കൊറേ നേരം നോക്കി, ഞാൻ ഇപ്പൊ ലൈവിലൂടെ കാണിച്ചത്. എന്നിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല 6+6. ഇനി റൂം ഉണ്ടാ? ഇനി ആരൊക്കെയോ റൂം ഇടാന്നൊക്കെ പറയുന്നുണ്ട്. ഇനി മിക്ക റൂം കാണുമ്പോൾ നമുക്ക് റൂം ഇട്ട് തകർക്കാം. ഇതേപോലത്തെ ഒരു മൈരി ഹാക്കർമാരെ വന്നാലേ ഉള്ളൂ. അല്ല, എല്ലിങ്ങളെല്ലാം കിക്ക് ചെയ്ത് വിട്ടാൽ മതി. ഞാൻ ശ്രദ്ധിച്ചില്ല, കാരണം ഞാൻ ശ്രദ്ധിക്കാത്ത തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കില്ല. കാരണം നമുക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം വന്നിട്ടില്ല. ഇതേപോലെ ഓരോ കൈകളികൾ നമ്മുടെ ലൈവിൽ അങ്ങനെ കയറി വന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അതാണ് വേറൊരു കാര്യം. ഒരു കില്ല് പോലും എടുക്കണില്ലെന്നോ? ആ ഫസ്റ്റ് ബ്ലഡ് ഡബിൾ കിൽ. വെറും കുത്തിപ്പിടി അല്ലാത്തപ്പോ ഇത് ഹാക്കറാണല്ലോ, ഇത്രയും ഇതിക്കുള്ള ഉദാഹരണം വേണ്ടല്ലോ. അല്ലെങ്കിൽ അവൻ ഏഴാളെയും വെച്ച് വണ്ടാ പഠിക്കുന്നു, ഇത് വെച്ചിട്ട് അവൻ MIT വെച്ച് വണ്ടാ പഠിക്കുന്നു. ഫുള്ള് കുത്തിപ്പിടിയേ ഉള്ളു, ഇങ്ങനെ കുത്തിപ്പിടിയോട് കുത്തിപ്പിടി കേടന്ന് കാണിച്ചു. എന്തൊക്കെയാന്ന് പറഞ്ഞ ആ കളിയുടെ ഒരു ഇതേ പോയി വിളിച്ചു. ഇതേപോലെ ഒരു ഹാക്കർ തന്നെ കളിയുടെ ഒരു ഇത് കാണത്തില്ല. ഇവനിപ്പോ സ്പെക്ക്, ഇവനെ ഞാൻ മിക്കവാറും സ്പെക്ക് മാറ്റിക്കുമ്പോൾ പിന്നെ ഹാക്ക് ഓണാക്കുവേ. അപ്പൊ അവനെ തന്നെ സ്പെക്ക് നിൽക്കാന്നുള്ള കാര്യം അവൻ അറിയുന്നുണ്ട്. അവൻ ഹാക്ക് ഓഫാക്കി വെച്ചേക്കുന്നു. ഇപ്പൊ ഹാക്ക് ഇനി ഓണാക്കും അവൻ, ഉറപ്പുള്ള കാര്യമാണ്. അടുത്ത കളി കൂട്ടുവോ? അടുത്ത കളി കൂട്ടാടാ. ഇതെന്തൊക്കെയാണ് കളി വെച്ചേക്കും? നമ്മുടെ ഇപ്പോഴത്തെ ടീമല്ല, നമ്മുടെ എ ഡബ്ല്യു കില്ലാടിയുടെ ഒക്കെ ടീമാട്ടോ. പിന്നെ ഈ കളി സത്യം പറഞ്ഞാൽ നമുക്ക് കൂട്ടാനേ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഈ കിളവനില്ല, ഈ കിളവ ഹാക്കർ കയറി വന്നു. അതുകൊണ്ട് ഈ കളി നമുക്ക് കൂട്ടാനേ പറ്റത്തില്ല. അതാണ് അതിൻ്റെ വേറൊരു കാര്യം. ഓക്കെ, കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഹാക്കർ വന്ന് റൂമെ നശിപ്പിച്ചു. കാരണം ഈ ഹാക്കർമാർ വന്ന പിന്നെ കളിയെ പോ ആ സ്ലോട്ടിൽ വേറെ ഏതൊരു വേറെ ഏതെങ്കിലും ഒരുത്തിന് കയറാമായിരുന്നു. ഇത് കഷ്ടമാണ്. ഒരു ഹാക്കർ വന്നോളൂ. അവനെ ലോബി വിളിച്ച് നോക്കണമായിരുന്നു. എന്ത് അവൻ്റെ ID ഇല്ലേ? ഒരു മിനിറ്റ് ഓഫീസ്, ഒരു മിനിറ്റ്. നോക്കട്ടെ നോക്കട്ടെ, അവൻ്റെ ID എടുത്ത് കിട്ടുമോ നോക്കട്ടെ. ഓ, ഞാൻ കളിച്ചിട്ട് അടാടാടാടാ ചേട്ടാ, അവനെ അവൻ്റെ അടുത്ത് നിന്ന് പോയടാ കിളവൻ. ഞാനിവിടെ കളിച്ചില്ല, ഞാൻ പെട്ടെന്ന് അവനെ ഫ്രണ്ടാക്കാനും പറഞ്ഞു. ഫ്രണ്ടാക്കണ്ട ഇനിയൊന്നും, അല്ലെങ്കിൽ അയ്യോ. ഓക്കെ, ID വേണോ ചേച്ചി? ആ ID ഇതാ, ആ ഹാക്കറിൻ്റെ ID ഇതാ. ഹലോ ചേട്ടാ, അവനെ കാണുന്നില്ല. അവൻ്റെ ID വേണോന്ന് ഒരുത്തും ചോദിച്ചാൽ, ബ്രോ ഞാൻ ഹാക്കറല്ല, എനിക്ക് പിങ് ഉണ്ട്, ഞാൻ ഹാക്കറല്ലെന്നോ? ഏ, അതാരാ? വാ നോക്കണേ, ഓരോന്നങ്ങൾ കയറി വാങ്ങും. ഏതോ എടുത്ത ഇവിടെ വന്ന് പറയുന്നുണ്ട് ബ്രോ ഹാക്കറല്ല, പിങ് ആണെന്ന്. ഓ, പിങ് അടിച്ച കെട്ടിക്കൊണ്ടിരിക്കുന്നത് ആദ്യം ഇട്ടാട്ടോ കാണുന്നത്. അങ്ങനെയാണ് എനിക്കൊക്കെ ഫുള്ള് പിങ് അടിക്കുമ്പോൾ. ഞാനൊക്കെ OP ആയിട്ട് കളിച്ചേണേലോ. എനിക്കൊക്കെയാണ് ഒരു കാലത്ത് ഫുള്ള് പിങ് ആയിരുന്നു. പക്ഷെ അപ്പൊ ഒന്നും എനിക്ക് ഹെഡ്ഷൂട്ട് കിട്ടില്ല. AW വെച്ച് ഹെഡ്ഷൂട്ട് ഇടിക്കാൻ പറ്റുമെന്നുള്ള കാര്യം പിന്നെ ഒരാൾക്കില്ലായിരുന്നു. പിങ് വരുമ്പം AW വെച്ച് ഹെഡ്ഷൂട്ട് ഇടിക്കാൻ പറ്റുന്ന ഒരു പുതിയ അറിവാണ് ബീസ്, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയാണ് ഞാൻ എപ്പോഴും അല്ല വീപ്പിന്റെ ആ ഇതെല്ലാം നിൽക്കുന്നു. ഹാക്കേഴ്സ് അവന്റെ ഗിൽഡ് തന്നെ എന്തോ ഹാക്കേഴ്സ് എന്നൊക്കെ. 5th level ഇതാണ് ആ കിളവൻ. പിങ്ങാണ് എടാ, ഇതാണ് അവൻ്റെ ID. ഫ്രണ്ടാക്കിയോ അവൻ? ഇല്ല, ഫ്രണ്ടാക്കത്തൊന്നും ഇല്ലായിരിക്കും മിക്കവാറും. ഏയ്, അവനിപ്പോ പോയി കാണും, ഓഫ്ലൈൻ ആയി കാണും. എന്തുവാ ചെയ്യണ്ടേന്ന് പറ, ചുമ്മാ ഒരു റൂം പോയി. സുഭാഷ് 21 വാച്ചിങ് ലൈവ് ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ബ്രോ.
ഫ്രണ്ട് ആക്കുമോ പ്ലീസ് ബ്രോ എന്ന്. ഫ്രണ്ട് ആക്കാലോ, എ ഡബ്ല്യു എം കില്ലാടി ഹാക്കർ ആടാ, അവൻ വെറു ഹാക്കറാടാ. ആ അത് ഞാനല്ല ബ്രോ. ഓക്കേടാ ഓക്കേടാ, എഡബ്ല്യൂ ഇല്ലാതെ ഹാക്കർ ഞാൻ അവൻ്റെ അമ്മയ്ക്ക് വിളിച്ചു. അവൻ മൈക്ക് ഉണക്കായിരുന്നു, എഡബ്ല്യൂ ഹാക്കർ മൈക്ക് ഉണക്കായിരുന്നു. ഗുയിസ് നിങ്ങൾ അവരുടെ ആരായിരുന്നു അവൻ്റെ ടീമിലുണ്ടായിരുന്നത്? അവൻ മൈക്ക് ഉണക്കായിരുന്നു, റിപ്ലൈ താന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ആ ഹാക്കർ ഉണ്ടായിരുന്നത് നിങ്ങളുടെ ടീമിൽ എങ്ങനെയായിരുന്നു? ഓക്കെ ഗുയിസ്, പിന്നെന്താ റൂം ഇടാൻ ആഗ്രഹമുള്ളവരൊക്കെ ടീം കോഡ് വരും കേട്ടോ. ഞാൻ ഇപ്പോൾ ടീം കോഡിലാണ്, അപ്പോൾ റൂം ഇടാൻ ആഗ്രഹമുള്ളവരെ ജസ്റ്റ് ഫ്രീ ഫയർ ഓപ്പൺ ചെയ്ത് നോക്കും. ഓക്കെ ടീം കോഡ് കേട്ടോ. അതായത് ഗുയിസ് റൂം ഇടാൻ താല്പര്യമുള്ളവരെ പെട്ടെന്ന് തന്നെ കയറി. ഇല്ല ആ മലർ മൈക്ക് ഓൺ ആക്കിയില്ല. ആ എനിക്ക് തോന്നി, എനിക്ക് തോന്നി അവൻ ഓൺ ആക്കത്തില്ലെന്ന്. ബിഗ് ഫാൻ ബ്രോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ ബ്രോ, ഓക്കെ ഗുയിസ് ടീം കേട്ടിട്ടുണ്ട്, എല്ലാവരും കയറി വായോ. ഈ വിളിച്ചത് ഫാൻസ് ഞാൻ കയറി കേട്ടോ. ഇതാണ് ടീം കൂടെ. ഓ ഗുയിസ് നമ്മുടെ പണ്ണിച്ചേട്ടൻ വന്നിട്ടുണ്ട്. ഹലോ ബൈ ബിഗ് ഫാൻ. എടാ ഇത് ഓണാക്കടാ, നിന്റെ ഫ്രണ്ട് ലിസ്റ്റ് ഫുള്ളാടാ, എന്നെ ഫ്രണ്ട് ആക്കടാ. ഇത് എൻ്റെ വേറെ അക്കൗണ്ടറാ, YML Y4444. മൈക്ക് ഓണാക്കിയില്ല, എനിക്ക് തോന്നി മൈക്ക് ഓണാക്കിയില്ല. എന്തുവാടാ? ഓക്കെ ഗുസ് ബിഗ് ഫാൻ റൂം ആയിട്ട്. പിന്നെ എന്നെ ഫ്രണ്ട് എന്തുവാടാ. എന്നെ ഫ്രണ്ടാക്കിയില്ല, ഞാൻ കൂട്ട് കെട്ടിയിരുന്നു. ശരി എന്നാ ഫ്രണ്ടാക്കാൻ ടീം കൂടി വേണം. അപ്പൊ ഫ്രണ്ടാക്കാം, ടീം കൂടി നിന്നിട്ട് മൈക്ക് ഓണാക്കി ഫ്രണ്ടാക്കാനോ. ഇനി മൈക്ക് ഓണാക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ആയിട്ട് ഫ്രണ്ടാക്കാൻ പറയണം, ഞാൻ ഫ്രണ്ടൊക്കെ ആക്കിയിരിക്കും. ഓക്കെ നോ പ്രോബ്ലം അബൌട്ട് ദാറ്റ്. ഓക്കെ ഗുയിസ് മാ, നമുക്ക് എന്തെങ്കിലും കളിക്കാലോ. നമുക്ക് ഒരു ഇത് കളിക്കാം, റാങ്ക് ഇട്ടു സാർ. ബ്രോ ഇന്റെ റൂം ഉണ്ടോ? റൂമിന് ഒരു രണ്ട് കളി കഴിഞ്ഞിട്ടിടാം കേട്ടോ. രണ്ട് കഴിഞ്ഞിട്ട് ആരോടെങ്കിലും ചോദിച്ച് നമുക്ക് ഇടാം. ആരുടെ അടുത്ത് റൂം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് അവന്മാരുണ്ട്. ബ്രോ ലോലിമോട്ട് തരുമോ പ്ലീസ്? എടാ എൻ്റെ അടുത്ത് ലോലിമോട്ട് തരാൻ ഇപ്പം നിലവിൽ ഡയമണ്ട് ഒന്നുമില്ല. നോക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ഗിവ് അവേ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ആർക്കെല്ലാം അടുത്ത് ഇഷ്ടം പോലെ കാശുള്ളവൻ കാശ് എന്ത് ചെയ്യണം ദയവ് ചെയ്ത് ഞാനായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് വല്ല ഗിവ് അവേയും പ്ലാൻ ചെയ്യാം. ഓക്കെ ഗുയിസ്, എവിടെയും കില്ലാടി ഡാഡില്ലസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ശരി. എന്ത് പറയാനാ, ലോലിമോട്ട് തരടാ. എന്റെ ഈ അക്കൗണ്ട് നോക്കടാ, ലോലിമോട്ട് ഉണ്ടോ നീ നോക്ക്. കണ്ടോ ആ സുഭാഷ് അവിടെ ലോലിമോട്ട് കാണിക്കാൻ വേണ്ടി നിന്നതാ. ശരി ഇനി മതി അതിന്റെ ലോലിമോട്ട് തീർത്തോ. എന്റെ അടുത്ത് പോലെയില്ല ലോലിമോട്ട്, എന്റെ അടുത്തുണ്ട്, എന്റെ മറ്റേ അക്കൗണ്ടിലുണ്ട്. പക്ഷെ ഈ അക്കൗണ്ടിൽ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്റെ അടുത്ത് കാശില്ല. മറ്റേ അക്കൗണ്ടിൽ എനിക്ക് എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എന്റെ അടുത്ത് കാശില്ല. അപ്പൊ എനിക്ക് വേറെ സബ്സ്ക്രൈബർ എടുത്താണ് ബ്രോ. ഇനി ഫുൾ മാപ്പ് റൂം. ഓക്കെടാ, ഇനി ഫുൾ മാപ്പ് റൂം ഇടാം അങ്ങനെ പറ്റുമെങ്കിൽ. ഓക്കെ ഫുൾ മാപ്പ് റൂം ആണെങ്കിൽ എല്ലാവരും കയറ്റാൻ പറ്റും. അതും നിങ്ങൾ പറഞ്ഞു. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോഴും എല്ലാവരും പറഞ്ഞത് സി എസ് മതി, സി എസ് മതി, സി എസ് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് മറ്റൊന്നെ. ഓക്കെ അതൊക്കെയാണ് സ്ലോലിമോട്ട് ഗിഫ്റ്റ് ചെയ്യുമോന്നോ. ശരി എന്നാ ഞാൻ പോണേ. എടാ എൻ്റെ അടുത്ത് ഡയമണ്ട് ഇല്ലടാ, ആകെയുള്ള മൂന്ന് ഡയമണ്ടാ. ഒരു ഡയമണ്ടിന് ഒരു ലോലിമോട്ട് എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മുടെ നല്ല പാവങ്ങളെല്ലാം ലോലിമോട്ട് ഇട്ടേനെ. ശരി എടുത്തേനെ എല്ലാം. ഒരു ഡയമണ്ട് ഇട്ട് കേട്ടോ ഗുയിസ്, എല്ലാ സാധനവും ഒരു ഡയമണ്ട്. എലൈറ്റ് ഒരു ഡയമണ്ടിന്, പിന്നെ എല്ലാ കോസ്റ്റ്യൂംസും ഒരു ഡയമണ്ടിന്. അങ്ങനെയൊക്കെ വരുമായിരുന്നെങ്കിൽ പെവറായ. പക്ഷെ അങ്ങനെ ഒന്നും വരത്തില്ല, അങ്ങനെ വരണമെങ്കിൽ കരേനെ ചാകണം. എൻ്റെ കയ്യിൽ മൂന്നാണെന്നോ, എൻ്റെ ഈ അക്കൗണ്ടിൽ നാലുണ്ടെന്നോ തോന്നുന്നു. എന്താണ് അഞ്ചിന് നാലോട്ടേക്ക്? അഞ്ചോട്ടേക്ക് ഞാൻ എങ്ങനെയുള്ള അഞ്ചില് തീർത്ത്. അഞ്ചിന് നാലോട്ടേക്ക് ആയതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അഞ്ചിന് ഉണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും ചെയ്യരുത്. എൻ്റെ കയ്യിൽ നാലായിരമോ? അയ് ശരി, എന്നാൽ പിന്നെ എനിക്കൊരു അലോക്ക്, ഈ അക്കൗണ്ടിലേക്ക് ഒരു അലോക്കും മറ്റേ അക്കൗണ്ടിലേക്ക് ഒരു കെയുടെ അയച്ചു. ഈ സ്കൈലറിനെ ഗിഫ്റ്റ് വയ്ക്കാൻ പറ്റാത്ത വലിയൊരു ചതിയായിപ്പോയി. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല, ഇനിയിപ്പോൾ ഫ്രീ ആയിട്ട് എല്ലാവർക്കും സ്കൈലറിനെ കിട്ടും ഗുയിസ്. പാവങ്ങൾക്ക് സ്കൈലറിനെ കൊടുത്ത് ഗരേനെ നന്നാകാൻ തീരുമാനിച്ചെന്ന് തോന്നുന്നു. ഗരേനൊക്കെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഞാൻ സത്യത്തിൽ ഞാൻ ആ ഇത് കണ്ടപ്പോഴേക്കും ഞെട്ടിപ്പോയി ഗുയിസ്. ആ മാപ്പ് കണ്ടപ്പോൾ, ആ മാപ്പും പോട്ടെ, ആ ഇവൻറ്റിൻ്റെ ആ സംഭവം ഇല്ലേ, 400 വാച്ചും കിട്ടിയാൽ, 400 വാച്ചും കിട്ടിയാൽ മറ്റേ ഇത് കിട്ടുമെന്ന്, മറ്റേ മൈൽസ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ മറ്റേ
ട്രൈലറിനെ കിട്ടുമെന്നുള്ള ആ ഇത് കണ്ടപ്പോഴേ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സ്കൈലറിനൊന്നും അങ്ങനെ കൊടുക്കുമെന്ന്. കാരണം സ്കൈലറിനെ വെച്ച് തന്നെ അവർക്ക് നല്ലൊരു വരുമാനം ഉണ്ടായിരുന്നേ. എന്താ അറിയുന്നില്ല, വല്ല വട്ടം പിടിച്ച് കാണും. അല്ല അവർക്കിപ്പോൾ എന്നാ കാര്യം എന്ന് വെച്ചാലേ, അവർക്കിപ്പോൾ ആവശ്യത്തിനേക്കാളും കൂടുതൽ. അതെ എവിടുന്നാണ് ഞാൻ ഈ കമൻറ്റ് നോക്കാൻ പറ്റുന്നത്. ആവശ്യത്തിനേക്കാട്ടിലും ആവശ്യത്തിൽ വേറെ അവർക്ക് പൈസ കിട്ടി. കാരണം ഇപ്പം തന്നെ ആണെങ്കിലും മറ്റേ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നില്ലേ, ഇപ്പം ഗ്രീൻ ക്രിമിനൽ കൊണ്ടുവന്നു, റിട്ടേൺ കൊണ്ടുവന്നു, അപ്പം തന്നെ അവർക്കൊരു കുറേ മില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ഇത് കിട്ടി കാണും, ലാഭം കിട്ടി കാണും. പിന്നെ ഇപ്പോൾ കുറേ റെയർ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടല്ലോ, പഴയ സാധനങ്ങൾ, അപ്പം എല്ലാവർക്കും പൈസ കിട്ടില്ല. പിന്നെ ഇപ്പം ഇത് ഏഞ്ചലിക് പ്ലാന്റ് കൊണ്ടുവന്നപ്പോൾ അവർക്ക് ലക്ഷങ്ങളായിരിക്കില്ല, ലക്ഷങ്ങളോ കോടികളോ അഞ്ചേ മുകളിലോട്ടായിരിക്കും അവർക്ക് ലാഭങ്ങൾ കിട്ടിയത്. അത്രയേ ലാഭമുള്ളവർക്കും അവർക്ക് പിന്നെ ഇപ്പം പൈസയെ നിറഞ്ഞതാണ്, അവരുടെ വീടെല്ലാം നിറഞ്ഞതാണ്. അതുകൊണ്ട് ഇപ്പം ചുമ്മാ കൊടുക്കാന്ന് വിചാരിച്ചു. ഓക്കെ അയ്യോ എല്ലാവർക്കും വിലക്കാനുള്ള സ്ക്രീൻ ക്വീസ്, എല്ലാവർക്കും വിലക്കേണ്ട സ്ക്രീൻ. പഴയ വൺ വേഴ്സസ് വണ്ണിന് വരുന്നോന്നോ ആരാ റഷീബ് എഫ് എഫ് ഗെയിമിങ്ങോ? ഇവന് ഇവനെന്നെ ഇങ്ങനെ പറയുന്നേ. നീ നിന്റെ അച്ഛനോട് ചോദിക്കോടെ ഇങ്ങനെ, ആ മൈര അച്ഛാ നീ എൻ്റെ കൂടെ വൺ വേഴ്സസ് വണ്ണ് കളിക്കാൻ വരുന്നു ചോദിക്കുവോ? ചോദിക്കുവോ? ചോദിക്കുവാടാ. നീ നിന്റെ വാ തുറന്ന് പറ. നീ നിന്റെ അച്ഛനോട് ചോദിക്കുവോ, നിന്റെ അമ്മയോട് ചോദിക്കുവോ, ഡി മൈരെ എൻ്റെ കൂടെ വൺ വേഴ്സസ് വണ്ണ് കളിക്കാൻ എൻ്റെ ഡി മൈരെ നീ എനിക്ക് ചോറ് കാട്ടി എന്ന് പറയുവോ? നീ എന്നാത്ത പിന്നെ ഇവിടെ വന്ന് ഇത് പറയുന്നേ? നിനക്ക് ഇവിടെ വന്ന് എന്ത് പറയാനുള്ള ഒരു ഇതുള്ളതുകൊണ്ടല്ലേ? അവൻ ആകെ അറിയാവുന്നൊരു മൈര്യ, അതും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇന്ന് ദിവസം മുഴുവൻ എന്തോ വലിയ ഷോയാന്ന് അവൻ്റെ വിചാരം. ഹലോ ആടാ പറയടാ. ആടാ എനിക്ക് വിട്ടേക്കുന്നു. സുഭാഷ് നമുക്ക് അടുത്തളി അവനെ വിളിച്ച് ചോദിക്കാലോ. പറഞ്ഞാലും ഉണ്ട് കുറെ എണ്ണങ്ങൾ പാൽക്കുപ്പിൽ വന്നോളൂ. എന്നാ വൺ വേഴ്സസ് വണ്ണിന് വരാണ്, വൺ വേഴ്സസ് വണ്ണിന് വരാൻ സൗകര്യമില്ല. ഇനി എന്ത് ചെയ്യും? വന്നോളൂ. ബ്രോ പ്ലീസ് ട്രിപ്പിൾ തരുമോ? ആ എന്നാ പോടാന്ന്. എൻ്റെ ലൈ കയറിയുണ്ട്. നീ ഇന്നോട് നീ ഞാനല്ലേ നിന്നോട് പോകാൻ പറയണ്ടേ? നീനൊക്കെ എന്നോട് പോകാൻ പറയും. യു നോ ബട്ട് താങ്ക് യു ബ്രോ, താങ്ക് യു, താങ്ക് യു ഫോർ ദ ലവ്ലി കമന്റ് ബ്രോ. ദാ നമ്മളൊക്കെ ന്യൂബല്ലേ, നമ്മളൊക്കെ ന്യൂബല്ലേ, നിങ്ങളൊക്കെ പ്രോ ആയല്ലേ. ഹലോ ബൈ, എടാ ഇയാൾ ചത്തോ? ഹലോ 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 പോടാ കൈയോളി. ശരി എന്നാ ചെറുക്കൻ പോയെന്നാ തോന്നുന്നു, അറിയത്തില്ല. ഓരോന്നുണ്ട് ഇതെപ്പോ ലൈവന്. ഇതാ മൈനെ മറ്റേ, ഇതാ മൈനെ മറ്റേത്, മറ്റേ മറക്കാം. ഇങ്ങനെ വിളിച്ചാലേ അവന്മാർ എന്തോ വലിയ ഷോയാന്നാ വിചാരം. ഓരോ വന്നോ ചെയ്ത എവിടുന്നൊക്കെയാണ് അടിയിട്ടത്? നീ കുത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല ലാഗ് അടിച്ചിട്ട്. ആണാ അതെ, അവിടുത്തെ എന്തായാലും അടിച്ചിടാ. ഇങ്ങോട്ട് 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 വന്ന് ബിഗ് ഫാൻ ബ്രോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ ബ്രോ, യു നോ ന്യൂബ് യു പ്രോ എന്നാണ് ചുമ്മാനെ പൊക്കി പറയലടാ. നമ്മളൊക്കെ ന്യൂബല്ലേ, ന്യൂബ് ആയതുകൊണ്ട് നിങ്ങൾ എന്നെ ന്യൂബ് എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പ്രോ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ ന്യൂബ് എന്ന് വിളിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഇപ്പൊ നിങ്ങൾ എന്നെ രൂപത്തിൽ വിളിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ പ്രോ ആയ പിന്നെ നിങ്ങൾ എന്നെ രൂപത്തിൽ വിളിക്കരുത്. അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും കിട്ടി, ആ എല്ലായിടത്തു നിന്നും കിട്ടി സമാധാനമായി. എടാ ഇതെന്തോടാ കളി പെട്ടെന്ന് തീർന്നുള്ളൂ? ഞാൻ ഒന്നും അങ്ങോട്ടൊക്കെ അറിഞ്ഞില്ല. അവസാനത്തെ കളി കഴിയപ്പോഴാണ് ഞാൻ കളിക്കുന്നത് റാങ്കിനാണല്ലോ എന്ന് തന്നെ ഓർമ്മ.
ഞാൻ പ്ലാറ്റിനം ഇന്ന് ഗോൾഡ് ത്രീയിലോ ടൂയിലോ അങ്ങനെ കടന്നു. രാവിലെ ഒറ്റ കളിയായിരുന്നു, പിന്നെ പ്ലാറ്റിനം ടൂയിലാണ് നിർത്തിയത്. ഓ എന്നൊക്കെ പറയുന്നുണ്ട്. ഓ ബൈ ബൈ, വെൽക്കം ടു ഡെസ്റ്റിനി. ഞാൻ അയക്കുന്ന കമന്റ് വായിക്കുന്നില്ല ഐറ്റി ഗെയിമിംഗ്, നിങ്ങളുടെ കമന്റ് വായിക്കുന്നുണ്ട്. ഫ്രണ്ട് ആക്കുമ്പോ ചേട്ടാ പ്ലീസ്, ഫ്രണ്ട് ആക്കാലും ചേട്ടാ പ്ലീസ്. ടീങ്കോട് തേത്തോന്ന് പറയുന്നുണ്ട്. ടീങ്കോട് തേത്ത് അവനും ഓഫ്ലൈൻ ആയിടാന്നോ? ആ മിക്കവാറും ഓൺലൈനിൽ വന്നിട്ട് റിക്വസ്റ്റ് ഇട്ടിട്ട് അവൻ മിക്കവാറും അപ്പത്തേനും പോയി കാണും. എന്ത് പറയാനാണ്, ഓരോന്ന് വന്നോളും. ഏട്ട കൂടെ എനിക്ക് ഇല്ലാടി പോയി. ഇതിൻ്റെ മെയിൻ അക്കൗണ്ട് അടിച്ചു പോണായിരുന്നു, അപ്പം അവന് സമാധാനമായി. അയ്യോ അയ്യോ, എന്ത് ചെയ്യാനാ? അത് പറ ടീങ്കോട്ടാ കുസ്, ടീങ്കോട്ടീങ്കോട്ട്. ഓ കോഴ്സ് ഇതാ ടീങ്കോട്, ടീങ്കോട്ട് ഇട്ടേക്കുന്നത്, ടീങ്കോട്ട് ഇട്ടേക്കുന്നത്. മിസ്റ്റർ എൻ്റർടൈൻമെൻറ്റ് ബ്രോ, ഹലോ ബ്രോ, വെൽക്കം ടു സ്ട്രീം. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കോ. ഓക്കെ, ബെല്ലൈക്കിനോട് ഓളാക്കി വെച്ചേക്കാം. റിപ്ലൈ താ എന്ന് പറയുന്നുണ്ട് അനുരാഗ് എസ്. ആ ബ്രോ ബ്രോ എന്തായിരുന്നു പറഞ്ഞത്? ഫ്രണ്ട് ആക്കുമ്പോൾ ചേട്ടാ പ്ലീസ്, ഫ്രണ്ട് ആക്കാം. നീ ഇതി വേടാ എടാ, ഇതാടാ ഗെയിമിംഗ് ഇല്ലാടി. എടാ വൈപ്പർ, നീ എടാ വൈപ്പർ. ഹലോ ഇതാ കളവൻ വന്നേക്കുന്നത്. തരോ ഗെയിമിംഗ് ഇല്ലാടി, പാറി വേറെ ഇല്ലാടി. റൂമ് നശിപ്പിക്കാനായിട്ട് വന്നേക്കണ. എടാ നീ മെസ്സേജ് അയക്കടാ, നീ മെസ്സേജ് അയക്കണ. നീ ഇങ്ങനെ വിടുന്നേ കൈ കിട്ടുവാണ്ട മോൻ്റെ അടുത്ത് വിളിക്കായിരുന്നു. ഓരോ നിങ്ങൾ വന്നോളൂ. ഗെയിമിംഗ് കില്ലാടി, ഗെയിമിംഗ് പോട്ടെ, എ ഡബ്ല്യു കില്ലാടി പോയി. ആ കോണാ കിട്ട ആർക്കും കില്ലാടി ആരോ റാങ്ക് കിട്ടുന്ന. എടാ ഇവരെ കളയടാ, ഇതേ പിന്നെ എനിക്കുള്ള റിപ്പോർട്ട് കിട്ടും. ഈ കളവാൻ ഇവ മിണ്ടൊന്നും ഇല്ല, ആ മിണ്ട് അടങ്ങത്തില്ല. അവൻ ഏതോ ചെറിയ ചെറുക്കനാണ്, ഏതോ പാൽക്കുട്ടിയാണ്. ഞാൻ പറയുന്നു, ഓ നീ ഹിന്ദിക്കാരനാടാ. ഓക്കെ എടാ, നീ ഹിന്ദിക്കാരൻ തന്നെ വിശ്വസിച്ചേ. ഓക്കെ മോനെ, നല്ല പിന്നെ നീ വലിയവനാടാ, വലിയവൻ, നീ വലിയവനാണ്. സത്യം റാങ്ക് വർക്കിംഗ് അല്ലാതെ അവന് റാങ്ക് വർക്കിംഗ് അല്ലായിരുന്നു പന്നെ കിളവൻ. റാങ്ക് വർക്കിംഗ് അല്ലാത്ത എന്തോ ദൈവാരകര. എന്റെ ഇവരങ്ങനെ എതിർ ടീമിലങ്ങനെ വരുമ്പോ ഞങ്ങളെ കളിക്കണ കീറി വിളിച്ച് ഇന്ത്യ ഇന്റെ മുത്തപ്പനെ വിളിച്ചേനെ ഞാൻ. കാക്കിയായിട്ട് നീ ട്രെയിനിങ്ങിന് വേണ്ടി പോയി കളിച്ചോ? അയ്യോ നമ്മളൊന്നും പറയുന്നില്ല, ഇവിടെ വന്ന് കളിക്കുന്നു, റൂമിൽ കയറി കളിക്കണം. നീ വല്ല വേണേ കാക്കിയായിട്ട്, നീ വല്ല ട്രെയിനിങ് വേണ്ടില്ല, അവിടെ റാങ്കിലെ റൂമിലൊന്നും കയറി ഒന്ന് കളിക്കാൻ പാടില്ല. അത് എന്തുവാ നോക്കണേ, അതിന് ഞാൻ റൗണ്ടേ യൂസ് ചെയ്തല്ലോ. നീ ഒരു റൗണ്ടോ, നീ രണ്ട് റൗണ്ട് അങ്ങനെ യൂസ് ചെയ്തു. നീ ഇടയ്ക്കെല്ലാം യൂസ് ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. അതുപോലെ നീ യൂസ് ചെയ്യുന്ന എന്നാതിരാ യൂസ് ഉണ്ടെന്ന്? ഒരു റൗണ്ടില് യൂസ് ഉണ്ടാ നീ? അതിന് നിന്നെ ഞാൻ ശരിക്കും ഞാൻ ഹാക്കർമാരൊന്നും വിളിച്ചിട്ടില്ല. ഈ ഹാക്കറാണ് ഞാൻ പെക്കി എടുത്ത് നോക്കിയില്ല അവിടെ നിൽക്കുമ്പോൾ. അതുകൊണ്ടല്ല ഞാൻ അപ്പോഴേ ക്ലിക്ക് ചെയ്ത് വിട്ടേനെ. എൻ്റെ അടുത്ത് ഒരു ഇമോട്ട് പോലും ഇല്ല. എടാ ഫ്രീ ആയിട്ട് രണ്ട് മൂന്ന് ഇമോട്ട് കൊടുത്തു, നീ മിണ്ടരുത്. ഫ്രീ ആയിട്ട് കൊടുത്തപ്പോൾ എടുക്കണമായിരുന്നു, എന്നിട്ട് ഒരു ഇമോട്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഹാക്കറാണോ? ഇവിടെ ഇവിടുന്ന് വരുന്നത് എന്ത് പറയാനാന്നു. അത് ശരി, അവരുടെ നിപ്പൊ കേട്ടില്ല എന്ത് പാത്തര പോലെ. കാക്കർ അത് കണ്ടാ പറയാ, ഓമനത്തം തുളുമ്പുന്ന മനസ്സുകൾ. എന്റെ ഓരെ ഇതിനൊക്കെ എവിടുന്ന് കിട്ടുന്നടാ? പോവാടുന്നു വേറെ കിക്കാക്കി ഞാൻ കിക്കും കിക്കാക്കി. ഓക്കെ എടാ ഇതാണോ ഇത് അടുത്ത അടുത്താണോ ഇത് അടുത്ത കാക്കറാണോ? എനിക്ക് നല്ല പേടിയുണ്ട്. നീ വേറെടാ സത്യം പറ നീ ഇനി വേറെ എടാ ഇനി മറ്റോ വേറെ അക്കൗണ്ടിൽ നിന്ന് കയറി വന്നാണെന്ന് അറിയത്തില്ല. ഹലോ കാക്കറാണോ? ബൈ കാക്കറാണോ? ആ ചിരിയെന്നെ എന്തോ കാക്കറയാണ് എൻ്റെ പോലെ ഫുള്ള് ടീം റിപ്പോർട്ട് അടിക്കത്തുള്ളൂ ചുമ്മാ എൻ്റെ അക്കൗണ്ട് കൂടെ പോകാനായിട്ട്. പിന്നെ എന്താ നീ ഈ ന്യൂ അക്കൗണ്ടിൽ നിന്ന്, പിന്നെ എന്താ ഇപ്പം ആവശ്യമില്ലാതെ ന്യൂ അക്കൗണ്ടിൽ നിന്നൊക്കെ കയറിയിരുന്നു അല്ലെന്നൊക്കെയാ പറയുന്നത്.
വണ്ടല്ല റാങ്കിൽ തന്നെ പോവാ. ഓ ഇവന് റാങ്ക് കളിക്കാനും പറ്റത്തില്ലേ? സമാധാനമായി, തൃപ്തിയായി. എടാ ഗരനക്കാര് മിക്കവാറും ഗൂയിസ്, എനിക്ക് ഒന്നറിയോ, ഗരനക്കാര് മിക്കവാറും ഈ 20 10 15 ലെവലാകാതെ റാങ്കിൽ കളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ കൂട്ട് ഹാക്കേഴ്സിനെ പേടിച്ചിട്ടായിരിക്കും. എനിക്ക് 9 ഡയമണ്ടിന്റെ ക്രോണോ എടുക്കാൻ പറ്റുന്നു. എടാ 9 ഡയമണ്ട് ഒക്കെ എടുക്കാൻ പറ്റും. അപ്പം നീ പറയുവായിരുന്നെങ്കിൽ എങ്ങനെയാണ് സെറ്റ് ആക്കാൻ പറ്റുന്നത്? ഇവന്റെ പോയി കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് അത് ഞാനാ ന്യൂബ് ACC ആണോ? അതന്നെ ഇപ്പൊ ന്യൂബ് ACC യില് എനിക്ക് ന്യൂബ് ACC കാണുമ്പോഴേ, ആ ആൾത്തിനെ കാണുമ്പോഴേ എനിക്ക് ഹാക്കർ എന്നുള്ള ഒരു വിചാരേ ഉള്ളൂ. ഏറ്റവും ദയ്യോ ഈ കിളവനെ കിടത്തി ദൂരെ കിട എന്തു ആ റൂമിന്റെ സമയത്ത് കളിച്ച് കീറുന്നു പണ്ടക്കളവിന്റെ കോമഡി ഉണ്ടല്ലോ, ഏടൂടെ വീട്ടിട്ടുണ്ടല്ലോ. ഇതാണ് ഗൂയിസ് ക്രോണോനെ കൊണ്ടുള്ള ഉപകാരം. കണ്ടോ, ക്രോണോ ഇട്ടാ പിന്നെ 2 നോക്ക് നമുക്ക് എല്ലാം സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. റോണ ഉയര് വിശ്വാസെല്ലാം തൈര്. പക്ഷെ ഇനി ക്രോണ വരണമെങ്കിൽ അടുത്ത അടുത്ത ഇലക്ഷൻ വരണം, അപ്പോഴേ വരത്തുള്ളൂ. അതാണ് ക്രോണോന്റെ ഒരു പ്രത്യേകത. 1 വർഷം വന്ന പിന്നെ 3 വർഷം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഹലോ സാർ എന്ന് പറയുന്നുണ്ട് ഗെയിമിംഗ് വിത്ത് രാമണൻ. ഹായ് ഡാ, വെൽക്കം ടു സ്ട്രീം. നെക്സ്റ്റ് ടീം കൂടെ ഇടുവോ? ടീം കൂടെ ഇടാലോ. പിന്നെ അതാ ദേവി, ഹലോ ബ്രോ, ഒരു ഹായ് തരുമോ? ഹായ് ഹായ് ഹായ്, എല്ലാവർക്കും ഹായ്. ഹായ് ചോദിച്ചോ, ഞാൻ എല്ലാവർക്കും മാരി വലിച്ച് ഹായ് തരാം. പക്ഷെ ഡയമണ്ട് മാത്രം ചോദിക്കരുത്, എൻ്റെ അടുത്ത് ഇല്ലാത്ത ഒരു സാധനം. അത് മാത്രം ചോദിക്കരുത്, വേറെ എന്ത് നിങ്ങൾ ചോദിച്ചു അതെല്ലാം ഞാൻ എടുത്തു തരാം. ഡയമണ്ട് മാത്രം ചോദിക്കരുത്, ഡയമണ്ട്, ലോലിമോട്ട്, ജാസ്പാൻ്റെ തുടങ്ങിയ സാധനങ്ങളൊന്നും ചോദിക്കരുത്. വേറെ എന്ത് വേണം ചോദിച്ചു, ഒരു പ്രശ്നമില്ല. ഞാനാ പ്രോ ലുട്ടാപ്പിന്നു, നിന്നെ കണ്ടപ്പോഴേ എനിക്കൊരു ഹാക്കറിൻ്റെ ഒരു ഭയം തോന്നിയിരുന്നു. ഒരു ഹായ് തരുമ്പോ ഹായ് ഹായ്, എല്ലാവർക്കും ഹായ്. പേര് വിളിച്ച് ഹായ് വേണോ? പേര് വിളിക്കാതെ ഹായ് വേണം. ഓടെ നിങ്ങളുടെ പേര് വൈറ്റിരുപത്തിന് അടുത്ത വർഷം, അതുകൊണ്ടാണ്. അയ്യോ ഈ എന്തൊക്കെ പേരാണ്. ഓ എനിക്ക് ഇപ്പോഴത്തേക്ക് എന്ത് തൊടാൻ സമ്മതിക്കത്തില്ല. ഓ എന്റെ പറ്റൊരു ഒറ്റ അടി ഉള്ളുവാണെങ്കിൽ എനിക്ക് ഇപ്പൊ ആയത് കിട്ടിയേനെ. ടീം കൊടുത്ത എന്റെ ഗെയിം പ്ലേ റിയാക്ട് ചെയ്യുന്നു. എല്ലാവരുടെ ഗെയിം പ്ലേ റിയാക്ട് ചെയ്യുന്ന ഒരു നല്ല പരിപാടിയാണെങ്കിൽ വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ ഗെയിം പ്ലേ റിയാക്ട് ചെയ്യാൻ. അപ്പം എന്നാന്ന് വെച്ചാൽ ഇഷ്ടംപോലെ വ്യൂസ് കിട്ടും. അപ്പം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് കിട്ടും. പിന്നെ ആരും ന്യൂബെന്ന് വിളിക്കത്തില്ല, നമ്മുടെ ഗെയിം പ്ലേ അല്ലല്ലോ വേണ്ടത്. അതിന് എന്ത് ചെയ്യണത്തെ, നിങ്ങൾക്ക് നല്ലൊരു നല്ലോണം വ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും വലിയ വലിയ യൂട്യൂബേഴ്സിനെ എടുക്കാം, അവരുടെ ഗെയിം പ്ലേ ഇട്ടിട്ട് അവരുടെ ഗെയിം പ്ലേക്ക് റിയാക്ട് ചെയ്യാം. എന്ത്, ഓ ബൈ ഓ പി, ഓ മൈ ഗോഡ്, എന്ത് റെഡി ചെയ്യും ഇവൻ ഇവൻ പെവറാ, മറ്റേ ഫുള്ള് വൺടാ പുള്ളിയാണ്, അതാ ഇതാണ് ഫുള്ള് ഹെഡ് ഷൂട്ടാണ്, മറ്റേതാ മറ്റേന്ന് പറഞ്ഞാൽ മതി, വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തന്നെ കയറിക്കോളും. അതെ ബൈ, ടിങ്കോ ടിങ്കോ ഇടോ, ടിങ്കോട് തരാളാ നിനക്ക്, ഞാൻ ടിങ്കോട് തരും ഞാൻ. പിന്നെന്തോ ഫ്രണ്ട് ആക്കോ, ഫ്രണ്ട് ആക്ക ബ്രോ. ആയ MB40 ഹാക്കറിനോ? ഏ എന്തുവാ MB40? ഓഹോ നല്ല. അയ സ്കിൽഡ് പ്ലെയേഴ്സ് ആ, ബട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്കിൽഡ് പ്ലെയർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴും നല്ലോണം വീഡിയോ ഒക്കെ ഇട്ട് നല്ലോണം താഴൊക്കെ ചെയ്ത് നല്ല ഇതാണ്. എന്ന് വെച്ചാൽ നല്ല കമ്പനിയിലൊക്കെ വെച്ച് ആൾക്കാരെ ആകർഷിപ്പിക്കണം, അപ്പൊ ഫേവറായിരിക്കും. ഓക്കെ ഓക്കെ, പേടിയെന്നു തിങ്കോട്, തിങ്കോട്ട് ഇട്ടാടാ, തിങ്കോട് ഞാൻ നിനക്ക് തന്നു, തിങ്കോട് നീ എടുത്തു. എന്തുവാടാ
am ethical hacker and I am your big fan. Oh, I see. എന്താ പിന്നെ എനിക്ക് റൈസ്റ്റാറിന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു. എനിക്ക് അതിനകത്ത് 2 ദിവസം കളിക്കണം. റൈസ്റ്റാറിന്റെ പേരൊക്കെ ഇട്ട് വീപാടിച്ച് കളിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമില്ലേ. എന്നിട്ട് വേണ്ട യൂട്യൂബേഴ്സ് ഒരു പറയാൻ. അതിനടുത്താ പിന്നെ ഉള്ള യൂട്യൂബേഴ്സ് ഒരു ഫേവറാക്കുമായിരിക്കും. ഞാൻ ജസ്റ്റ് ടീം കോഡിൽ എന്തുവാടാ, ഞാൻ 2 GB റാം പ്ലെയർ ആണെന്നോ ഡിസ്പ്ലേയും പോകുന്നെന്നോ. ഓക്കെ ആണ്, ഞാൻ 1 GB കളിച്ചുകൊണ്ടിരുന്നു, അതുകൊണ്ട് എനിക്കറിയില്ലൊക്കെ നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കുന്ന. ഓ ഒരു നോക്ക്, മാറി നിൽക്കട മാറി നിൽക്കട, ഞാൻ നോക്കുന്നില്ല. ഓ ഇപ്പുറത്തേക്ക് ബന്ധ, എനിക്ക് മലയൊക്കെ കുത്തി പിടിക്കാൻ പറ്റുന്നു. തട്ടുമ്പുറത്ത് കയറിട്ട് ഹെഡ്ഷോട്ട് കടിക്കുമ്പോഴുള്ളൊരു അയ്യടാ എന്നെ അടിച്ചടാ 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 ഇപ്പുറത്ത് ഇപ്പുറത്ത്. ഓക്കെ ബൈ. അയിരുന്നോ അയിരുന്ന് ആരും മിണ്ടിപ്പോയ കിടന്നു. നമ്മുടെ കമന്റ് ബോക്സിൽ അയിനോട് തീർന്നപോലൊക്കെ ഞാൻ കൈ ചെയ്യും. എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത വെറുതെ പോയൊരു വാക്കാ അയിര്. എനിക്കത് കാണുന്നതേ കലിയ. ഓക്കെ ബോയ്സ്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തില്ലേ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ തരൂ, സബ്സ്ക്രൈബ് തരൂ, സപ്പോർട്ട് തരൂ. എന്ത് പറയാനായി, പോക്കർ എടുത്തതാ എടാ, പോക്കർ എടുത്തു തരാം. നിന്റെ വീട്ടിലെങ്ങനെ ഇരിപ്പുണ്ടെ, ഞാൻ അവിടെ നിന്ന് എടുത്ത് നിന്റെ കൈ തരാം. എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ. ഓ അവിടെ ആളുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ലേ, അറിയാതെ എടുത്തതാ. ഇപ്പൊ ഒരാളുടെ പേരൊക്കെ ഇവിടെ നിന്ന് ഒരു ഡാമേജ് കിട്ടിയായിരുന്നു, ആ പുള്ളിക്കാരൻ ഓടിയോ. ഓ മൈ ഗോഡ്, ഇസ് ഹി സോ ഡിസ്ട്രക്ടീവ്. ആടാ എന്റെ ചേട്ടനെ ഇവൻ കൊന്നു. ഐ ആം റിയലി ട്രാപ്ഡ്. ഓ എന്തുവാടാ ഇത്, എനിക്കൊരു കിൻ എടുക്കാൻ സമ്മതിക്കത്തില്ലേ. അലോക്ക് തരുമോ, അലോക്ക് തരാൻ ടൈമിട്ടില്ല ഭായ്. മണവും പ്രതാപവും നമുക്ക് എന്തിനാ. ആസ്റ്റാ കഴിഞ്ഞു, നിന്നെ നിന്നെ ഞാൻ അൺവോട്ട് ആക്കാൻ പോകണം, നീ പോവാ. നിന്നെ എനിക്ക് വേണ്ട. ടാറ്റ ബൈ ബൈ, ലെറ്റ്സ് ബ്രേക്കപ്പ്. അയ്യോ അയ്യോ ചെയ്യാനാ ബ്രോ, പറ ബ്രോ എന്തൊക്കെയാ ബ്രോ. ഓക്കെ ഗോയ്സ്, എടാ ഇതിന് റോക്കമുണ്ടോ, എന്തുകൊണ്ടോന്നടാ ഒന്നുമില്ല. അയ്യോ അൺമോഡാക്കല്ലേ എന്നാ, ശരി റാങ്കിട് പോവാൻ പറ്റില്ല ഗോയ്സ്. മിസ്റ്റർ ലുട്ടാപ്പി ഉള്ളത് കൊണ്ട് നമുക്ക് റാങ്കിട് പോവാൻ പറ്റില്ല. ഞാൻ പുതിയ ടീം കോഡാ ഗോയ്സ്, ന്യൂ ടീം കോഡ്. അയ്യല്ല കുറച്ചുകൂടെ വ്യൂസ് കൂട്ടാന്നാ ഞാൻ ടീം കോഡ് എടുത്തു. അയ്യോ അൺമോഡ് ആക്കല്ലെങ്കിൽ മര്യാദയ്ക്ക് നിൽക്കണം, എന്താ ഭയം ഇറക്കണോ, എന്താ ഭയം ഇറക്കണം. ഓക്കെ ഇൻവൈറ്റ് റൂം ഇടുന്നുണ്ടോ എന്ന്. ശരി റൂം ഇട, ആർഡിന്റെ അടുത്ത് റൂം ഉണ്ടോ, എനിവൻ ഹാവ് റൂം പ്ലീസ് കോണ്ടാക്ട് ഓൺ ദ കമന്റ് ബോക്സ്. ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കനെ ടിങ് ടിങ് കൊണ്ട് അടിച്ചേക്കുക. ഓക്കെ ആരുടെ അടുത്ത് റൂം കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന കേക്കത്തില്ലേ. ഓഗസ്റ്റ് 18 വച്ച് ഹാഷ്ടാ കഴിഞ്ഞ്, ഇനി ഗെയിമിംഗ് വിത്ത് കോസ്റ്റിന് എനിക്ക് വേണ്ട. ടൈം ഔട്ട് കൊടുക്കുന്നു, എന്തായാലും റൂം ഉണ്ട്. പക്ഷേ ഇപ്പോൾ എഫ് എഫ് ഇല്ലെന്ന് ഐഡിയും പാസ്സും താ, ഞാൻ കാർഡ് കളിക്കാം. അതിൻ്റെ അകത്ത് ഏത് ക്യാരക്ടറാണോ ഉള്ളത്. ഓ ഗോയ്സ്, എന്നാലും സ്കൈലറിനെ ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നു, എനിക്ക് വയ്യ. ഇപ്പം പോയാ ശരിയാണ്, നമുക്ക് സ്കൈലറിനെ ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നു, അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ എന്ന് പോയിട്ട് ഇതിങ്ങനെ നോക്കിയിരിക്കും ഗോയ്സ്, എന്ന് പോയിട്ട് ഇങ്ങനെ സ്കൈലറെ. ആ എടാ ഇതൊന്നും അറിയാനും പറ്റുന്നില്ലല്ലോ. തൈര് നെറ്റ് ഉണ്ടോ ഇപ്പം, തൈര് ഓ നെറ്റ് വന്നു. ഓക്കെ ഓക്കെ അടിച്ചു പോയി, വന്നില്ലേ. അതെന്തുവാന്ന് വെച്ചാൽ ഇടയ്ക്ക് പോകുന്നതാണ് ഗോയ്സ്, അതെന്തോ കാര്യമെന്ന് വെച്ചാൽ എന്തോ അടുത്ത് എൻ്റെ ഫോണിൽ നിന്ന് ഇടയ്ക്ക് തന്നെ നെറ്റിൻ്റെ കണക്ഷൻ പോവുക, പിന്നെ ഞാൻ ഒന്നുകൂടെ പോയിട്ട് കണക്ട് ചെയ്യണം.
അതാണ് അതിന്റെ പ്രശ്നം. ഞാൻ റൂം സ്പോൺസർ ചെയ്യാം വേണ്ട എന്തുവാടാ. ഞാൻ റൂം സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഞാൻ റൂം സ്പോൺസർ ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കണം. നീ ടീങ്കോട് ടീങ്കോട് എന്ന് ചോദിക്കുന്നുണ്ടോ ഗോയ്സ്? ടീങ്കോട് തരാം ഞാൻ, ടീങ്കോട് തന്നിരിക്കും ഞാൻ. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തില്ലേ? ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അന്ന് ഞാൻ ചോദിച്ചിരുന്നു, ആരും മൈൻഡ് ചെയ്തില്ലെന്നോ? നീ അന്ന് എന്താടാ ചോദിച്ചത്? സത്യം പറ. നീ എന്തായിരുന്നു അന്ന് ചോദിച്ചത്? ഓ ഗോയ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ എല്ലാവരും. ഓ ഞാൻ ടീങ്കോട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അക്കാര്യം ഞാൻ കണ്ടില്ലേ. ഓ ഇവനാണല്ലോ ടീങ്കോ ഇട്ടത്. ഓ ശരിയാ, വലിയ എങ്ങനെ ഞാൻ ടീങ്കോ ഇട്ടത്? എനിക്ക് വട്ട് കുടിക്കണം. ചേട്ടൻ സിംഗിൾ ആണോ? ഞാൻ സിംഗിൾ ആണോ എന്ന് ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എനിക്ക് വൈകിയ നീ ഫെവറാടാ. ഫ്രണ്ടാക്ക പേരെന്തുവാടാ? ഓക്കെ സെറ്റ് ഫെവറേ. ഓക്കെ സ്റ്റാർട്ട് കരോ. ബൈ. വൺ മോർ ടീം കോഡ് ഇട്ടോ. ഫ്രീക് വൈറ്റി വരുമെന്നോ? അത് നിന്നോട് ആരാ പറഞ്ഞത്? ഫ്രീക് വൈറ്റി നിന്റെ ഫേക്ക് നെയിം. ഫ്രീക് വൈറ്റിന് എനിക്ക് ഇഷ്ടമാണ് പുള്ളി, പക്ഷെ ചില വീഡിയോ എനിക്ക് ഇഷ്ടമില്ല. പുള്ളി ക്ലിക്ക് വൈറ്റ് ഇട്ട എനിക്ക് ഇഷ്ടമില്ല. ചില വീഡിയോടെ ഊട്ടി പോയി കാണും, പക്ഷേ അവൻ ദേഷ്യം വരിക. ചില സമയത്ത് എനിക്ക് പുള്ളിന് ഇഷ്ടമില്ല, ചില സമയത്ത് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ക്ലിക്ക് വൈറ്റ് ഇടുന്ന ഇഷ്ടമില്ല. ക്ലിക്ക് വൈറ്റ് ഇടുന്ന എന്താ വെറുപ്പ് എനിക്ക്. ഏട്ടാ സിംഗിൾ ആണോന്നോ ഓർപ്പിക്കല്ലേ പൊന്നെ. എന്തിനാണോ ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഇതിന്റെ ഓർപ്പിക്കുന്നു. ഉമ്മ പറഞ്ഞോണ്ടർസ്റ്റാൻഡ് അങ്ങനെ അങ്ങനെ പറഞ്ഞാ മതി. റായ് ട്രിപ്പിൾ നയൻ വരുന്നു. റായ് ട്രിപ്പിൾ ആ വന്നോട്ടെ, കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം ടീം കൂടെ ഇടാവേ, വെയിറ്റ് കരുതോ. ഓക്കെ വരുമെന്ന് നിനക്കല്ല അത്ര ഉറപ്പ്. ഇന്ത്യ റായ് ട്രിപ്പിൾ നയൻ പോയോ? ഞാൻ സിംഗിൾ, നമുക്ക് സെറ്റ് ആവില്ലെന്നോ? ഐ സി നല്ലതാ. ഓക്കെ ഗോയ്സ് ചേട്ടാ ബൈ ബൈ, സീ യു, ഗുഡ് ബൈ. ചേട്ടാ സിംഗിൾ ആണോ പറ? നമ്മളൊക്കെ സിംഗിൾ ആണ് ഗോയ്സ്, എന്തിനാ ചുമ്മാ? ടൈം വേസ്റ്റ് ഓൾവേസ്. ഞാൻ ഇവിടെ നിന്ന് മെഡിക്കേറ്റ് എടുക്കും, ഞാൻ അതേ പറ്റത്തുള്ളൂ. ഒരു മെഡിക്കറ്റ് അടിച്ചിട്ടേ ഉള്ളൂ ഇനി മാസത്തിൽ. ഒരു മെഡിക്കറ്റ് അടിച്ചില്ലെങ്കിൽ സെറ്റ് ആയില്ല. ട്രിപ്പിൾ കിൽ. ഓ തൈര്. ആ റൂം ബൈ ബ്രോ. റൂം ഇടുന്നുമില്ല, ഒന്നുമില്ല. റിക്വസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. റിക്വസ്റ്റ് ചെയ്തിട്ട് എടുക്കാടാ. നീ അടുത്ത അടുത്ത കളി വാ, അടുത്ത കളി വാ. ഞാൻ നിന്നെ ഉണ്ടല്ലോ, ഞാൻ നിന്നെ ഫ്രണ്ടാക്കിയിരിക്കും. ഓക്കെ എനിക്ക് കുറേ റിക്വസ്റ്റ് പ്രപ്പോസ് വന്നോ? ഓക്കെ നല്ലതാ. എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല, എനിക്ക് അതിന് വേണ്ടിയിട്ടൊന്നും സമയം കളയാനില്ല. ഓക്കെ എൻ്റെ സമയം വിലപ്പെട്ടതാണ്, അതെനിക്ക് ഫ്രീ ഫയർ കളിച്ച് കളയണം. എൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ ടൈം വേസ്റ്റ് വേണ്ട, എനിക്ക് വേറൊരു വേസ്റ്റിനെ കൂടെ താങ്ങാൻ പറ്റത്തില്ല. ഓക്കെ നിങ്ങൾ വിചാരിക്കുന്ന ആളെ അല്ല വിഷ്ണു, ഞാൻ വേറെ ആളാണ്. ഓക്കെ എനിക്ക് അത് ഞാൻ വായിച്ചത് ചേട്ടാ. ഫ്രണ്ട് റിക്വസ്റ്റ് എടുക്കുമോ? എടുക്കാടാ, എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ഞാൻ എടുക്കും. എടുത്തിരിക്കും. ഫേക്ക് ട്രിപ്പിൾ നയൻ. ഹൈ ബ്രോ ചേട്ടാ സിംഗിൾ ആണെന്ന് പറയണം. ഞാൻ സിംഗിൾ 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 കമ്മിറ്റഡ് എന്നൊന്നും പറയാൻ എനിക്ക് ഇഷ്ടമില്ല. ആകെ പത്തിലെത്തിയത് അപ്പോഴാണ് സിംഗിൾ കമ്മിറ്റഡ്. ഈ പിള്ളേരുണ്ട്, ഈ സിംഗിളാണേ സിംഗിളാണോ? എന്തുവാടെ കല്യാണം കഴിച്ച് കഴിയുമ്പോഴേ കമ്മിറ്റഡ് ആകത്തുള്ളൂ. ഓക്കെ അല്ലെങ്കിൽ എപ്പോഴും സിംഗിളാണ്. എ
എസ്റ്റി സൈക്കോ ഹായ് ബ്രോ വെൽക്കം ടു സ്ട്രീം. അല്ല എനിക്ക് ഓ ഇതുവരെ കയറാൻ പറ്റത്തില്ലല്ലോ അല്ലേ, ഞാൻ പെട്ടെന്ന് ചാടി കയറാൻ പറ്റുന്നതിലേക്ക് പോയതായിരുന്നു. അപ്പോൾ എന്ത് വേണം നമ്മൾ ചേട്ടൻ എന്ത് വേണം ഇപ്പോൾ പറഞ്ഞു. ആ അത് നേരത്തെ പറഞ്ഞു അലോക്ക് തരുമോ? അലോക്ക് തരാം, അലോക്ക് തരാം, ഡയമണ്ട് താ അലോക്ക് തരാൻ. ഓ ഓ പുറകിൽ നിന്ന് വന്ന് അടിക്കലടാ. ഹായ് ബ്രോ, ഹലോ ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. ചേട്ടൻ സിംഗിൾ ആണോ? പറയുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്ത് ഈ കളവണ്. ഞാൻ ഇപ്പോൾ ടൈം കൊടുക്കും, എനിക്ക് ടി വി കേൾക്കത്തില്ലേ. അയ്യോ അയ്യോ എന്ത് പറയാനാ. ഇതെന്താ ഡാൻസ് കളിച്ചു കൊണ്ടുണ്ട്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ റൂമിടാം. ഓക്കെ ഗ്വിസ്, അങ്ങനെ വേണോ റൂമിടാ? ഇങ്ങോട്ട് പറയുന്നു അങ്ങനെ പറയണം ഗ്വിസ്, അവരാണ് വലിയവർ. ഓക്കെ ബ്രോ, യു വേസ് എന്തുവാണ് റോ റോഹി പറയുന്നു. സിംഗിൾ ആണെന്ന് പറയാൻ എൻ്റെ പൊട്ടൻ, ഞാൻ പറഞ്ഞത് ഞാൻ സിംഗിളാ സിംഗിളാ സിംഗിൾ എന്ന് പറയാൻ എനിക്കൊന്നും ഇല്ല, ഒന്നും ഇല്ല, മനസ്സിലായി? സിംഗിളാ. ഡാൻസ് കളിച്ചുകൊണ്ട് ഓടാനാ പറഞ്ഞായിരുന്നു. ഓക്കെ ഡിപ്രഷൻ, ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ട് ഓടാം. എൻ്റെ അഭ്യർത്ഥന മാലിച്ച് മാലിച്ച് ഞാൻ ഡിപ്രഷൻ ഡാൻസ് കളിച്ചുകൊണ്ട് ഓടുന്നതായിരിക്കും. ഡാൻസ് കളിച്ചുകൊണ്ടുള്ള ഓട്ടം കാണാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ ചോദിച്ചു എൻ്റെ ഡാൻസ് കളി ഓട്ടം നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ അവിടെ ഈ വൈപ്പർ എന്നെ ഒന്നും മിണ്ടാത്തേ. അതെ വൈപ്പർ ബായ് മുജി അലോക്ക് ചെയ്തോ. ഡാൻസ് കളിച്ചോണ്ടല്ലോ ഓട്ടം. അയ്യോ 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 അയ്യോടാ എടാ, ഇവിടെ പുറകിൽ എത്ര പേരാടാ? ഞാൻ പോകുന്നു 50 ലേക്ക്. ഞാൻ റൂം ഇടാം. പേടിയാണ് അവർ വാടാ, പേടിയാണ്, പേടിച്ച് ഞാൻ ഫുള്ള് വേടാം. വയ്ക്കാൻ പറ്റില്ല, ഞാൻ പേടിക്കട്ടെ. കാലക്കിപ്പോൾ മുട്ട് വിറക്കി വരാം നീ പറയുന്നത് കേട്ടിട്ട്. ഭയങ്കര പേടിയാടാ. പിന്നെ പേടി അടിച്ച് എനിക്ക് രാത്രി കിടക്കുമ്പോഴേ ഭയങ്കര പ്രശ്നമാണ്. രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഭയങ്കര പേടിയാടാ. പേടി എന്ന് പറഞ്ഞാലോ, നീ ഇപ്പം മെസ്സ് അയക്കുമ്പോൾ തന്നെ എൻ്റെ കാലിപ്പം വിറച്ചോണ്ടിരിക്കുക. ഇത്രയും പേടി, അതുകൊണ്ടാണ് കേട്ടോ. വേറെ ഒന്നും നീ വിചാരിക്കരുത്, പേടിയായതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. പേടിക്ക് പോയിട്ടാ. നീ ഇനിയും നീ എന്നെ പേടിപ്പിക്കരുത് പ്ലീസ്. മറ്റൊരു ധൈര്യം ഇല്ലാത്ത കുട്ടിയെ ഞാൻ, എനിക്ക് ഭയങ്കര പേടിച്ചാൽ പിന്നോട്ടിലേക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരും, അതാണ് എൻ്റെ പ്രശ്നം. ഓക്കെ, ഇനി മുമ്പ് അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടില്ല, പണ്ട് 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ടീച്ചർ അടിച്ചപ്പം. ഓക്കെ, അതുകൊണ്ട് നിങ്ങളിനി അങ്ങനെയൊന്നും ചെയ്യാതിരിക്കും. ഓക്കെ. ഓ കോഴ്സ്, 90 രൂപയ്ക്ക് എനിക്ക് 300 ഡയമണ്ട് കിട്ടും. ആരെനിക്ക് 90-ൻ്റെ റൂം ഇടാൻ പറഞ്ഞായിരിക്കും എന്നാ മൺവേസസ് പെണ്ണാ പറഞ്ഞു. 4v4 കളിക്കാൻ. അയ്യോ അയ്യോ, യു എസ് എ. ഏ, ഇവ യു എസ് എയിലാണോ? ശരി, യു എസ് എ സെർവർ മാറ്റി വിടുന്നതായിരിക്കും ചിലപ്പോൾ. നല്ല റിയ, ഹലോ റിയ, വെൽക്കം ടു ദി സ്ട്രീം. പിന്നെ ഗെയിമിംഗ് വിത്ത് രാവണൻ ടീം കോഡ് പറയാം. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ ടീം ഇടട്ടെ. ഓക്കെ, എൻ്റെ സ്വന്തം ടീം ഞാൻ ഇടട്ടെ, ഒരു മിനിറ്റ്. ഹായ് ബ്രോ, ഞാനാണ്. ഒരു റിക്വസ്റ്റ് വിട്ടിട്ടുണ്ട്, അത് വന്നോ എന്ന് നോക്കാമോ എന്നോ. നിൻ്റെ പേരെന്തുവാന്ന് പറ. അയ്യോ, അത് മറ്റേ അക്കൗണ്ടിലോട്ടാണ് റിക്വസ്റ്റ് വിടുന്നത്. ഇത് വേറെ അക്കൗണ്ട്, അത് വേറെ അക്കൗണ്ട്. ഓക്കെ, ഞാൻ ഇനി ആ അക്കൗണ്ടിൽ കയറുമ്പോൾ നിൻ്റെ റിക്വസ്റ്റ് എടുക്കാം. നീ പേരെന്തുവാന്ന് പറഞ്ഞാൽ മതി. വാട്ട് ഈസ് യുവർ നെയിം? ബോലോ അഫ്ഗാൻ നെയിം. അഫ്ഗാൻ നെയിം ക്യാ ഹേ റോക്കി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഓ ഗോയ്സ്, പറ പറ. ഞാനിപ്പോൾ എന്ത് ചെയ്യേണ്ടത്? ഞാൻ ടീം കോഡ് ആകുവാണ്. 3-2-1-0 ഇതർസ ടീം കോട്ടിട്ടുണ്ട് ഗോയ്സ് എല്ലാവരും. നീ പോടാന്നോ? ഞാൻ പോരടാ. എനിക്ക് നീ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല നീ ഇങ്ങനെ മെസ്സേജ്, എനിക്ക് പേടിയാന്ന്. നീ പോടാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒന്നാമത് പേടിയാണ്. പറഞ്ഞു എനിക്ക് പേടിയാണ് പേടിയാണ് പേടിയാന്ന്. പിന്നെയും പറയും, വൺ വേഴ്സസ് ഫോറിന് വരുമോ ബ്രോ? ആളെ ഇടയ്ക്കെപ്പോഴും വരാളെ. അപ്പോൾ ഇപ്പം നമുക്ക് 4v4 കളിക്കായിരുന്നു. ലൈവ് തീരുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ മറ്റേ. ഓ ഗോയ്സ്, കോവിഡ് വന്നിട്ടുണ്ട്. കോവിഡ് വന്നിട്ടുണ്ടോ ഗോയ്സ്? പക്ഷെ നിപ്പ വന്നിട്ടില്ല. നിപ്പ അടുത്ത ദിവസം വരുമെന്ന് പ്രതീക്ഷിക്കാം.
കളിക്കാൻ നമുക്ക് കോവിഡിന്റെ കൂടെ കളിക്കാം. ഓടെ ഇവർ രണ്ടുപേരോട് ഒന്നിച്ച് കൊടിയാ കുത്തുന്നു, എനിക്ക് വലിയ അയ്യോ 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 എന്നടാ ഞാൻ പറഞ്ഞില്ലടാ എടാ എടാ നീ കമന്റ് ഇടാ എനിക്ക് പേടിയാടാ എന്ത് പേടി ബ്രോ. ഓക്കെ എടാ താങ്ക്സ്, അലോക്ക് തരുമോ പ്ലീസ് എന്നോ എടാ എന്തുവാടാ എൻ്റെ അടുത്ത് ഡയമണ്ട് ഇല്ലടാ, കാര്യം കിട്ടിയില്ലടാ, ഞാൻ ടോപ്പ് ചെയ്യലില്ലടാ, എൻ്റെ 45% കഴിഞ്ഞെന്നോ ആടാ എൻ്റെ എല്ലാം കഴിഞ്ഞു. ഞാൻ പാട് ഗെയിം പൊളിയുന്നു, അയച്ചിട്ട് നല്ലത് എസ് ടി സൈക്കോ ഡാ ഗ്രാനിത്രിയോ, ഗ്രാനിത്രി ഇപ്പൊ കളിക്കണോ? ഗ്രാനിത്രി കളിച്ച ഇപ്പൊ ലോക ചരിത്രം മാറ്റി മറിഞ്ഞു. ഗ്രാനിത്രി ഒന്നും ഇല്ല, ഞാൻ കളിച്ചിരിക്കും ഇപ്പൊ അതിൻ്റെ അകത്ത് ഓരോ ഗ്രാനിത്രിയിലെ ഓരോ എന്തുവാടാ ഗ്രാനിത്രിയിലെ മാപ്പിലെ ഓരോ ഓരോ ഭാഗങ്ങളും എനിക്ക് കാണാൻ പാടാണ്. അങ്ങനെ ഞാൻ പഠിച്ചു വെച്ചേക്കണ, ഇപ്പൊ അങ്ങനെ കാണിക്ക് കാണിക്ക് ഞാനിപ്പം പ്രോ പ്ലെയർ ആക്കി. 200 പിങ്ങോ എവറാടാ, എനിക്ക് 37 പിങ്ങേ ഉള്ളു. എടാ ആരടാ ലൈവ് വെച്ചേക്കുന്നത്, ലൈവ് ഓഫാക്കടാ, ലൈവിന്റെ ഓളെ പുറക്കടാ. ഓടാ നിന്നെയും എന്താണ് ഓടാ കെഎംസി കൊമ്പന്റെ മൊബൈൽ ഒന്നും അല്ലടാ, കെഎംസി കൊമ്പന്റെ അഭിയന്താ ഉദ്ദേശിച്ചത്, ഇതൊന്നും അങ്ങോട്ട് അങ്ങ് വ്യക്തമായിരിക്കുക. വൺ ടാപ്പ് അടിക്കുമോന്നോ ഞാൻ ആടാ വൺ ടാപ്പ് അടിക്കില്ല കണ്ടോ, വൺ ടാപ്പ് ഓക്കെ വൺ ടാപ്പ് വൺ ടാപ്പ് അവരടിച്ചു ഞാൻ അടിച്ചില്ല, സോറി ഒറ്റ ടാപ്പ് ആയിട്ടിരിക്കും, അല്ലാതെ അവർക്കത് കൊള്ളണമെന്നില്ല, ചുമ്മാ വൺ ടാപ്പ് അടിക്കും, അല്ലാണ്ട് വേറെ ഒരു വൺ ടാപ്പും ഇല്ലേ. അതാ ഇപ്പൊ ഞാൻ വൺ ടാപ്പ് കാണിച്ചതാ, ഇതാണ് വൺ ടാപ്പ് ഓക്കെ, ഇതാണ് സത്യത്തിൽ വൺ ടാപ്പ്. പക്ഷെ പലരും വിചാരിച്ചിരിക്കുന്നത് വൺ ടാപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഹെഡ്ഷൂട്ട് കിട്ടുന്നതാണ്, പക്ഷെ വൺ ടാപ്പിന്റെ ഒറിജിനൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതാണ് വൺ ടാപ്പ് ഒറ്റയടിക്ക്, അതാണ് വൺ ടാപ്പ് ഓക്കെ. ഓക്കെ ചേട്ടാ ഓക്കെ ചേട്ടാ ഞാൻ വന്നു. പേര് വൈകട്ടെ, പേര് വൈകി, പേര് പേരെന്തായിരുന്നു? ഓക്കെ സി ജെ ഡബിൾ 777. ഹായ് ബ്രൂദ, വെൽക്കം ടു ദ സ്ട്രീം. ഇപ്പൊ ഈ ഫ്രീ ഫയർ കളിക്കുന്നവരുടെ എല്ലാം അവസാനം ഒരു 777 ഫോർ ഫോർ ഫോർ, ഇതൊരു ഓമന പേര് പോലെയായിരിക്കും, എല്ലാവരുടെയും പുറകെ കാണും ഒരു 444 അല്ലെങ്കിൽ 777 അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ, എന്തിൻ്റെയൊക്കെ അച്ഛനേക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ചേട്ടൻ തമാശക്കാരനാണോ? അല്ലടാ ഞാൻ ഭയങ്കര സീരിയസ് ആണ്. നീയും കെ എം സി കൊമ്പന്റെ മുമ്പിൽ ഒന്നുമല്ല, ഞാൻ കെ എം സി കൊമ്പന്റെ മുമ്പിൽ എന്തെങ്കിലുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ താങ്കളോട്? അത് നമ്മൾ അങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ട് പോലും ഇല്ല. പിന്നെ പിന്നെ ബ്രോ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാ നിനക്ക് ആണോ കിട്ടിയ വെപ്പൺ ഗ്രാനിക്ക് എന്തുവാടാ? ഗ്രാനിയും ഞാൻ മൺടാപ്പ് അടിക്കലുണ്ട്. ചേട്ടോ ആണോ റൈ സ്റ്റാർ? നാടാ ഞാനാണോ റൈ സ്റ്റാർ? ഞാനാ റൈ സ്റ്റാർ, എൻ്റെ ഒറിജിനൽ റൈ സ്റ്റാർ ഇതാണ്. ഞാൻ മറ്റേ ഞാനിപ്പോൾ ഇവിടെ നൂബിനെ പോലെ കളിക്കും, എന്നിട്ട് എൻ്റെ റൈ സ്റ്റാർ ഒറിജിനൽ അക്കൗണ്ടിൽ വന്നിട്ട് വോയിസ് ചേഞ്ച് ഇട്ട് ഞാൻ പ്രോ ആയിട്ട് കളിക്കും, അങ്ങനെയാണ് ഞാൻ ചെയ്യല്. ഓക്കെ ആടാ ഞാൻ ശരിക്കും റൈ സ്റ്റാർ തന്നെ. ഓക്കെ നിനക്ക് മാത്രമേ മനസ്സിലായുള്ളല്ലോ ഞാൻ റൈ സ്റ്റാർ ആണെന്ന്. ഇതാടാ ടുട്ടു ഗെയ്മറോ പൊളി, ഓക്കെ ഡാ താങ്ക്സ് ഡാ, പൊളി എന്ന് പറഞ്ഞാൽ നന്നായി. ഓ ഈ കോവിഡാണോ ഈ ഇത് പോലെ കുത്തുന്നത്? കോവിഡും കുത്തിയെന്ന് തോന്നുന്നു, ഇതെല്ലാവരും ഇത് തന്നെയാണോ മണി? ആര് കുത്തിയതാ നോക്കട്ടെ, ഈ പുള്ളി കുത്തിയത്. ഈ കോവിഡിൻ്റെ ഇതും ഇതുണ്ടോ? ഹലോ കോവിഡ് ബായ് തുമാരപ്പാ, കൊടി കുത്തുന്ന ഇമോട്ട് ഹോനാച്ചാക്കി. ഞാൻ ചേട്ടനെ സബ് ചെയ്തെന്നോ? ഓക്കെ ഡാ ഞാൻ വെച്ച് നീ എന്നെ എന്തേലും
ഇദ്ദേഹത്തിന്റെ കയ്യിലും കൊടി കുത്തുന്ന ഇമോട്ട് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ അത് നോക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഇഞ്ചുറി സംഭവിച്ചതായും ഞാൻ രേഖപ്പെടുത്തുന്നു. ചേട്ടാ കോവിഡ് ആണോന്നോ? കോവിഡ് അല്ല, പാണ്ട ഗെയിമിംഗ് നിർത്തി പോണ, പാണ്ട ഗെയിമിംഗ് നിർത്തി പോകത്തില്ല പാണ്ട. അയ്യോ 14% ചാർജേ ഉള്ള എൻ്റെ ദൈവമേ ഭഗവാനെ ഈശ്വരം നല്ലത് കിട്ടണേ. ഓക്കെ ചാർജ് കുത്തിയിട്ടുണ്ട്. ബ്രോ വാട്സപ്പ് നമ്പർ തരുമോ? വാട്സപ്പ് നമ്പർ എന്താണെന്ന് വെച്ചാൽ 9656 പിന്നെ കുറച്ച് കുറച്ച് അക്ഷരങ്ങൾ ചേർത്താൽ എൻ്റെ നമ്പർ ആവും. ഓക്കെ ബാക്കി അക്ഷരങ്ങൾ നിങ്ങൾ തന്നെ വരക്ക് കണ്ടുപിടിച്ചോളൂ. പാണ്ട ഗെയിമിംഗ് നീ പോടാന്നട്ടെ. ഈ പാണ്ട ഗെയിമിംഗ് ആരോ ഞാൻ ആരും നോക്കട്ടെ. ഇവിടെ ഒരു പാണ്ട ഗെയിമിങ്ങിനെ ഞാൻ കാണുന്നില്ലല്ലോ. ആ ജീവിതത്തെ ഇതൊക്കെ ആരാ? ER R ഗെയിമർ, ഹലോ ബ്രോ, വെൽക്കം ടു സിസ്റ്റം. എടാ ഇന്ന് എനിക്ക് കിട്ടില്ല വേറെ ഏതൊരു അക്കൗണ്ട് തരാന്ന് പറഞ്ഞു. അതെ സെക്കൻഡ് അക്കൗണ്ട് കിട്ടും, നമുക്ക് ആ അക്കൗണ്ട് ഇരുന്ന് കളിച്ചു നോക്കായിരുന്നു. വൺ സെക്കൻഡ് ഗൂയിസ്. ഇല്ല ഗൂയിസ്, റിപ്ലൈ ഒന്നും കണ്ടില്ല ഗൂയിസ്. എന്നപ്പോൾ നമുക്ക് പിന്നെ തരുമായിരിക്കും, നമുക്ക് നോക്കാം. ഓ ഗൂയിസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഗൂയിസ് സ്ട്രീം ലാപ്പ് ആരാന്നോ? അവിടെ അതൊരു ഇതാടാ, അത് ബോട്ടാ, ബോട്ട് ബോട്ട്, അത് ബോട്ടാണ് ഗൂയിസ്. നിങ്ങൾ ലൈവ് ഒക്കെ വാച്ച് ചെയ്യുന്നവരൊക്കെ ഓക്കെ, അതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ തന്നെ പോയി നോക്കാം. ഇതാരാടാ എന്നെ മൂട്ടിക്കൊണ്ട ഇതിട്ടേക്കുന്നത്? ഗ്രാനി കളിക്ക്, ഗ്രാനി കളിക്കാണ്. ഇത് കുറച്ച് നേരം കളിച്ച് നല്ലോണം ഫോൺ ലാഗ് അടിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഗ്രാനി കളിക്കാം. ഫ്രീ ഫയർ ബോട്ട് എന്നോ? ഫ്രീ ഫയർ ബോട്ടാണെന്നാണോ അതോ ഫ്രീ ഫയറിൽ ഞാൻ ബോട്ടാണെന്നാണോ കവി ഉദ്ദേശിച്ചത്? പാണ്ട ഗെയിമിംഗ് പോടാന്ന് പറയും. പാണ്ട ഗെയിമിംഗ് വല്ല കമൻറ്റ് ഇടുന്നുണ്ടോ? എനിക്കിവിടെ പാണ്ട ഗെയിമിങ്ങിനെ കാണിക്കുന്നില്ല, അതുകൊണ്ട് ചോദിച്ചത്. ഇവിടെ വല്ല പാണ്ട ഗെയിമിംഗ് ഉണ്ടോ? ഇല്ല, ഇവിടെ ഒരു പാണ്ട ഗെയിമിങ്ങിനെയും കാണുന്നില്ല. അതിൻ്റെ ഓപ്പിലോട്ടെ വേണം കളിക്കാം. സ്ട്രീം ലാബ്സിനെ അൺമോഡ് ആക്കുന്നോ? എടാ സ്ട്രീം ലാബ്സ് എൻ്റെ ബോട്ടാണ്, അത് ബോട്ട്. അത് ഇടയ്ക്കിടയ്ക്ക് പറയും എല്ലാവരും ലൈക്ക് ചെയ്യൂ. അതെന്തൊക്കെയാ പറയുന്നത് നോക്കട്ടെ. എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ, പവർ ആക്കൂ സുഹൃത്തുക്കളെ, അങ്ങനെയൊക്കെ പറയും. നമ്മുടെ ലൈവ് സപ്പോർട്ട് ചെയ്യുന്ന ആളാട്ടോ അത്. ഓക്കെ പിന്നെ ഈ പാണ്ടകയും പാണ്ഡകയും എന്ന് കുറെ നേരം പറയുന്നു. ഈ പാണ്ഡകയും എന്നാ പറ്റി? ഒന്ന് പോടാ, നീ പാണ്ട ഉടായിപ്പാണോ? ഈ പാണ്ട ഉടായിപ്പാണോ? ഞാൻ ക്രാഫ്റ്റ് ലാൻഡ് റൂം ഇടണോന്നോ? നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടാം. ഓ ഗൂയിസ് ഡബിൾ ബെഡ്റൂം എടുത്ത് ഞാൻ പവർ കാണിക്കാൻ പോവാ. പേരല്ലേ ഒരു കെത്തി തീർക്ക്, അവന് എല്ലാവർക്കും തെറി. ഹലോ കോവിഡ് സാറേ, എനിക്ക് എനിക്ക് എനിക്കൊരു എനിക്കൊരു ഫ്രണ്ടാക്കിയല്ലേ, ഫ്രണ്ടാക്കി എനിക്ക് ഇമോട്ട് ആയി തരുമോ ചേട്ടാ? എനിക്ക് ഇമോട്ട് തായോ? അയ്യോ എനിക്ക് ഡയമണ്ട് ഇല്ലേ, പാവപ്പെട്ട ഞാൻ. എനിക്ക് 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 എന്താ ഇമോട്ടായിരുന്നു? എനിക്ക് ഫുട്ബോൾ കളിക്കുന്ന ഇമോട്ട് ആയി തരുമായിരുന്നു. എടാ അത് ഗിഫ്റ്റ് സ്റ്റോറിലില്ല തോന്നുന്നുണ്ടേ. ആ ശരിയാ, ഫുട്ബോൾ കളിക്കുന്ന ഇമോട്ട് ഗിഫ്റ്റ് സ്റ്റോറിലില്ല. സുഭാഷ് ഞാനൊരു റൂം ഒരു സബ്സ്ക്രൈബർ എന്തോടാ, ഒരു സബ്സ്ക്രൈബർ ഡ്രീം ഡ്രീം ആണ് നമ്പർ തന്നത്. നിന്റെ ഡ്രീം ആണോ? എന്തുവാണ് ഒന്നും അങ്ങോട്ട് അങ്ങ് വ്യക്തമായില്ലല്ലോ. ഇങ്ങോട്ട് ഉണ്ടാക്കല്ലേന്നോ? ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഒരു കാര്യം ഇല്ലാണ്ട് എൽ കെ ജി പഠിക്കുന്ന പിള്ളേരുണ്ടെന്ന് നീ മറ്റേത് മറിച്ച് കുന്തം കുറച്ച് കിടന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിക്കുന്നവരെ കണ്ടാൽ ഞാൻ മോഡാണോ മറ്റേതാണോ നോക്കത്തില്ല. ഞാൻ എല്ലാത്തിനെയും ഐഡിയ ചെയ്ത് വെച്ചു. മര്യാദക്ക് വന്ന് ലൈവ് ആണ്, എഡിസ് പ്രോ പ്ലെയറിന് മാത്രം ഇട്ടാൽ മതി. ഇങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അടിയും പിടിയും ബഹളമാക്കുവാണെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല. ഓക്കെ ചേട്ടാ പ്ലീസ് ഫ്രണ്ടാക്കുമോ? ഫ്രണ്ടാക്കാടാ, ഫ്രണ്ടാക്കാം. ഇവൻ ഇന്ന് രാവിലെ തൊട്ട് പറയുന്നതാണ്. പാണ്ട ഗെയിമിങ് പോടാ, പോകാവോ നിങ്ങൾ? നിങ്ങൾ രണ്ടും മിണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇനി ഇവിടെ കിടന്ന്
ഇനി ഇവിടെ കിടന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറ്റേത് മറിച്ചെന്ന് പറയാം, അങ്ങോട്ടോ ഇങ്ങോട്ടോ വല്ല പറഞ്ഞ ചേട്ടാ ഞാൻ ഹൈഡാക്കും. ഓക്കെ പറഞ്ഞില്ലാന്നൊന്നും വേണ്ട, പിന്നെ മെസ്സേജ് അയച്ചിട്ട് ഞാൻ വായിക്കുന്നില്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല. ഹൈഡ് പിന്നെ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് എനിക്ക് ഇനി ലൈവ് ആണെന്ന് ആർക്കും കാണാൻ പറ്റത്തില്ല. അതുകൂടെ ഒന്ന് മനസ്സിലിരിക്കുക. ഐ ലവ് യു എന്നോ ഐ ലവ് യു ടു നൻപ. ഓ ഗുസ് വൈപ്പറിലോടിന്റെ മുന്നേറ്റം. വാവ് ഞാനിപ്പോ പ്ലാറ്റിനം ടൂലെത്തിയായിരുന്നു, ഒറ്റയടിക്ക് ഗോൾഡ് ഫോറിലോട്ട് എത്തി. അതാണ് പെവർ പെവർ. വാട്സപ്പ് നമ്പർ ആരാടാ? വാട്സപ്പ് നമ്പർ എന്തിനാടാ എൻ്റെ? നിങ്ങൾ നിങ്ങൾ ഇവിടേക്ക് വാ, ഇവിടെ നിന്ന് ഞാൻ എന്ത് വേണം തരാം? എടാ പുള്ളിയോ എനിക്ക് എന്തിനാ അയച്ചേരമ്മാടാ? ഈ പുള്ളി പണക്കാരനാണോ നോക്കട്ടെ, പണക്കാരനാണോന്ന് അറിയത്തില്ല. ആ ചിലപ്പായിരിക്കും, പറയാൻ പറ്റത്തില്ല. ഹലോ ബ്രോ, മുജേ മുജേ ഗിഫ്റ്റ് തേതോ ബൈ, മുജേ ഇമോട്ട് തേതോ. പാവപ്പെട്ടവനാണ് ചേട്ടാ, യോ ഡയമണ്ട് തരണേ. ഗിഫ്റ്റ് ആയിക്കോടെ ഞാൻ അടുത്ത വീഡിയോ ആക്കാം. അവ സ്കാനർ അല്ലാണ്ട് വലിയ ഗിഫ്റ്റ് ആയിക്കോടെ ഞാൻ അടുത്ത വീഡിയോ ആക്കി ചേട്ടനെ. ചേട്ടൻ ഞാൻ പബ്ലിസിറ്റി തരും. യോ അയ്യോ പറയാൻ. ഹലോ ബൈ മുജേ 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 മുജേ. ക്രോണോൻ്റെ ഇമോട്ട് വന്നു. ആ ക്രോണോൻ്റെ ഇമോട്ട് ഗിഫ്റ്റ് ബോക്സിലില്ല. ഓ ഗിഫ്റ്റ് ബോക്സിൽ ക്രോണോൻ്റെ ഇമോട്ട് ഇല്ല. ഓക്കെ ബൈ. ചലോക്കിൻ്റെ ഇമോട്ട് ആയി ചേട്ടാ സ്റ്റാർട്ടാക്കുന്നു. സ്റ്റാർട്ടാക്കാനോ? ചേട്ടാ സ്റ്റാർട്ടാക്കാൻ കേട്ടോ, ഞാനിപ്പോൾ ടീം കൂടെ പോയിട്ടെ, ഇല്ലെങ്കിൽ ഇവിടെ ഉള്ളമാരൊക്കെ പ്രശ്നമാണ്. ഓക്കെ ബൈ. ഏ എന്തുവാടാ? എഡി മൈക്ക് ഓണെന്നോ? ഞാൻ ഹലോ 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 മടിയൻ സാറാണോ? ഹലോ ഹലോ ബൈ മുജ അലർട്ട്. നീ ഫൈലിയോ? അല്ല വൈപ്പറിലോട് ഉണ്ടോ? വൈപ്പറിലോട് പോയി കത്തം കട്ടാ. ബൈ ബൈ. വൺ ടാപ്പ് അടിക്കുമോ എന്നോടാ, വൺ ടാപ്പ് ഒന്നും അടിക്കാൻ അറിയത്തില്ലടാ. പാവാടാ പാവാടാ. എന്നാ കെ എം സി ആരാ? വൈപ്പർ ഒക്കെ വിട്ടു, സ്ഥലം വിട്ടു, ഓടാ പട്ടീന്നോ. എൻ്റെ ഗ്രാമം നിന്റെ ഗ്രാമോ? ഐ ശരി, നല്ല പേര്. പക്ഷെ ഞാൻ പോകത്തില്ല, ഞാൻ പട്ടിയല്ല. പട്ടിയൊക്കെ ഞാൻ ബ്രോയുടെ അനിയനും ചേട്ടനും അല്ലല്ലോ. ഐ എം റിയലി സോറി ബ്രോ. ഒന്ന് കമൻറ്റ് നോക്കൂ, ഇ ആർ ആർ ഗെയിമർ ബ്രോ. നമ്പർ ചോദിക്കുന്ന കമൻറ്റ് അല്ലെങ്കിൽ ഞാൻ വേണം നോക്കാം. ഓക്കെ വേറെ വൈപ്പറിലോട് വന്നോ? വൈപ്പറിലോട് ലാഗ് എന്ന് പറയുന്നുണ്ട്. അവൻ കളിക്കാനില്ലായിരുന്നു, അവൻ ലാഗ് എന്ന് പറഞ്ഞ് കരയുക. കളിക്കാനുണ്ടോ സാറേ? ചേട്ടാ കളിക്കാനുണ്ടോ? ചേട്ടാ ബിഗ് ഫാൻ ചേട്ടാ. ടീങ്കോട് ടീങ്കോട് കുറപ്പില്ല. ഞാൻ ഇപ്പോൾ ടീങ്കോട് അല്ലേ ഇട്ടത്? ഞാൻ ഇപ്പോൾ ടീങ്കോട് അല്ലേ ഇട്ടത്? ഞാൻ ടീം ഡിസ്ബാൻഡ്. ആ ഇപ്പോൾ ടീങ്കോട് ഇട്ടടാ. ഇനി അടുത്ത് വെയിറ്റ് ഞാൻ വരണം. അടാ ഒരു കളി കളിച്ചിട്ട് നമുക്ക് കളിക്കാം. ഒരു കളി കളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക്. ആ വൈപ്പർ ആയില്ലേ, ഒരു കളി കളിക്കാം. എന്താ ഇവന്മാർ ടീം കൂടി വന്നല്ലേ, ഒറ്റൊരു കളി കളിക്കാം, എന്നിട്ട് കളിക്കാം. വൺ ടാപ്പ് അടിക്കുമ്പോൾ എടാ, വൺ ടാപ്പ് അടിക്കും. ഹെഡ് ഷൂട്ട് ഒന്നും കയറത്തില്ല. ഓക്കെ ഓക്കെ. ഓ ഗോയ് സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലേക്കിടയിൽ ടിങ് ടിങ് അടിക്കുക. മണിനാഥം മുഴുക്കുക. പോടാന്നോ എന്നോടോ? ഓക്കെ ബൈ ബൈ. ക്യാ ബൈ? കമൻ്റ് വായിക്കുന്നു, കമൻ്റ് വായിക്കുന്നുണ്ട്. ബൈ പോടാ. ഞാൻ പോകുമല്ലെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് വേണേൽ നിങ്ങൾ പോകും, ഞാൻ പോകത്തില്ല. ഓക്കെ ബ്രോ ഓക്കെ ബ്രോ ഓക്കെ ബ്രോ. മൈലി ബ്രോ പോയെന്ന് തോന്നുന്നു ബ്രോ. കാർത്തിക്കേ കാർത്തിക്കേ കാർത്തിക്ക്. ആ അവ ഫോണും പിടിച്ചിട്ട് വേറെ വല്ല പണിക്കും പോയി കാണും. റൂം എടുത്താ ഞാൻ സ്പെക്ക് ഇരുന്നോളാം, ഞാൻ സ്പെക്ക് ഇരുന്നോളാം. യു സോ ഫണ്ടി, താങ്ക് യു ബ്രോ.
താങ്ക് യു. നമുക്ക് കളിക്കാൻ മറിച്ചില്ല, നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കത്തല്ലേ ഉള്ളൂ, നമുക്ക് കളിക്കാൻ അറിയത്തില്ല. അലോക്ക് തരുവാടാ, അലോക്ക് തരാടാ. നീ ഒരു 500 രൂപ എൻ്റെ ഗൂഗിൾ പേയിലോട്ട് ഇട്ട് തരാം, അല്ല റെഡിയും കൂടെ എടുത്ത് തന്നാലും മതി, ഞാൻ നിനക്ക് അലോക്ക് ഗിഫ്റ്റ് ചെയ്ത് തരാം. ഓ ടിക്കും, ഓ ടിക്കും, ടിക്കുവാടാ, കൊള്ളാട്ടെ. ഞാൻ അടിച്ചിട്ട് ഹെഡ് ഷൂട്ട് തരുന്നില്ല ഗോയ്സ്, ഫ്രീ ഫയറിനെ പഗ് അടിക്കും. യു ആർ മൈ എവരിതിങ്. ഓക്കെ ബ്രോ, എന്തുവാടാ ആ കില്ലാടിയുടെ പേര്? ഞാൻ പറയുന്നില്ല ആ പേര്, വരെ ചിലപ്പോ നീയും പോയി ചോദിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് അക്കൗണ്ട് കിട്ടുവാണെ പറയാലോ, കിട്ടാൻ ചാൻസ് കുറവാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ അത്രയും വലിയ കാര്യമായിട്ട് പറയാത്ത. കിട്ടുവാണെ ഞാൻ പറയാട, കിട്ടിയില്ല എന്താ ഞാൻ ചുമ്മാ പറയും. ഇനി ഇനി അക്കൗണ്ട് ഇട്ടോളെ, ഞാൻ നിനക്ക് നേരത്തെ ഉള്ളൂ, എനിക്ക് ഇനി വേണ്ട അക്കൗണ്ട്. പുള്ളിയത്തെ കോഡ് നീ ആ വീഡിയോ നിനക്ക് എങ്ങനെ സെറ്റ് ആക്കി, അത് കഴിഞ്ഞാൽ പിന്നെ നിന്റെ ആ പ്രശ്നം തീർന്നല്ലോ. അയ്യോ അത് വേണ്ട, നിന്റെ അക്കൗണ്ട് എടുത്തുവെച്ചാൽ ഞാൻ ഇനി അഞ്ചാറ്, ഞാൻ അക്കൗണ്ട് കച്ചവടം ആക്കും ഇവിടെ, എന്റെ നിന്റെ അക്കൗണ്ട് ബിസിനസ് ആക്കി ഞാൻ ഇവിടെ. അവനെ മാത്രം ഇങ്ങനെ പൊക്കി പറയാതെ എന്നെ കൂടെ പൊക്കി പറ. എഡ് ഈസ് പ്രോ, ഈസ് പ്രോ പ്ലെയർ, ഈസ് എ ലെജൻഡ് എന്ന് പറയടാ. എന്തുവാടെ ഇത്? ഓ ഓ ഓ, ഞാൻ പോണു, ഞാൻ പോണു, ഒരു പ്രാവശ്യം ഇവിടെ, ഒരു പ്രാവശ്യം ഇവിടെ. ഞാൻ പോനേന്ന്, ഞാൻ വാട്സപ്പ് നമ്പർ ഞാൻ പറഞ്ഞല്ലോ, 9656 പിന്നെ 74. ആ അത്ര ശരിയാ, ബാക്കി ബാക്കി നീ ഇവിടെ കണ്ടുപിടിച്ചു, അത്രേ ഞാൻ പറയത്തുള്ളൂ. ഇനി പറയാൻ എന്നെ കൊണ്ട് വയ്യ, അതന്നെയാ എൻ്റെ നമ്പർ എന്നാണ് എൻ്റെ പ്രതീക്ഷ. എനിക്കറിയത്തില്ല എൻ്റെ നമ്പർ കാണാപ്പാടാ, ഞാനിപ്പോൾ ഏകദേശം കാണാപ്പാടാൻ പഠിച്ചിട്ടുണ്ട്, അത് തന്നെയായിരിക്കും എന്നാ പ്രതീക്ഷ. ആ ഇപ്പൊ ഇപ്പൊ പറഞ്ഞ ഇത്രേ ശരിയാ, ബാക്കിയുള്ളതിന്റെ കാര്യം ബാക്കിയുള്ള എനിക്ക് അറിയാൻ പറ്റും, ഞാൻ ഇപ്പൊ പറയത്തില്ല, അതാണ് എൻ്റെ ഒരു പ്രത്യേകത. എടാ ചുമ്മാ ഇതിട്ടടാ, എടാ ചുമ്മാ ക്രോണോ ഇട്ടടാ തൈര്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ ഞാൻ ഫ്രീഫയർ യു ഐ ഡി എന്നോ? എടാ നീ എടാ പോട പട്ടി എന്ന് പറഞ്ഞേ, നിന്റെ ഫ്രീഫയർ യു ഐ ഡി എനിക്ക് വേണ്ട, നീ അത് കൊണ്ടേക്കൂ. എനിക്ക് വേണ്ട, ഇനി ഇനി നീ എന്നോട് മിണ്ടണ്ട, കത്തം. ഓ സുഭാഷ്, ഇപ്പൊ എങ്ങനെയിരിക്കുന്നു? ഐ ആം റൈ സ്റ്റാർന്നോ? യു ആർ റൈ സ്റ്റാർ ബ്രോ, യു ആർ എ ലെജൻഡ് സ്മാർട്ട് ബോയ്. ഹായ് ബ്രോ, ഹലോ സ്മാർട്ട് ബോയ്, വെൽക്കം ടു ദ സ്ട്രീം, വെൽക്കം ടു ദ ന്യൂ ബ്രാൻഡ് ന്യൂ മൈ ലൈഫ് സ്ട്രീം ഓഫ് ദി ഇന്ത്യ. 16 വാച്ചിങ് ഗോയ്സ്, ലൈവ് ആണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹായ്, അടേ ഇത് ആരടേ മൈക്ക്? എന്തുവാ? ഹലോ 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 ഹലോ, താങ്ക്സ്, നോ താങ്ക്സ് ബ്രോ, യു ആർ റിയലി എ ലെജൻഡ്, ഐ ആം എ ബിഗ് ഫാൻ ഓഫ് യു, താങ്ക് യു ഫോർ കമ്മിങ് ടു മൈ ചാനൽ. ഓക്കെ റൈ സ്റ്റാർ ബ്രോ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കമ്മിങ് ഓഫ് ഇന്ത്യ. എന്താ കൂട്ട, ഓ ഹെറ്റ്ഷോട്ട്, ഹെറ്റ്ഷോട്ട് അടിച്ചിട്ടാ, ഹെറ്റ്ഷോട്ട് കുത്തിപ്പിടിക്കടാ. I am Logesh Gamer. Okay bro, please give me 1 lakh diamonds. നമുക്ക് പെരുത്ത് ഇഷ്ടായിരുന്നു. ഓക്കെ, അടുത്ത ദിവസം വീട്ടിൽ വന്നാൽ പൊറോട്ട ഇറച്ചി മേടിച്ചേ. കൊ
ക്രോണോ ഇട്ടിട്ട് വന്നിട്ട് ക്രോണോ ഇട്ട് അടിച്ചാ പോയാട്ടോ ഈ കളവനൊക്കെ ആരാ പിടിച്ച് കയറ്റിയത്. ഞാൻ വരാം ബ്രോ എന്നോ ബ്രോ വന്നോ ഞാൻ ഡെയിങ്കോട് ഇട്ട് ബ്രോയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. ഗ്രാനെ കളിക്കാൻ വരുന്നു എടാ ഗ്രാനെ കാട്ടിലും വ്യൂസ് ഇപ്പൊ ഫ്രീഫയറിന് ഫ്രീഫയർ മതി എനിക്ക് പോ അടുത്ത കില്ലാടി ഓഫ് ദി ഇന്ത്യ ഇസ് ദ വേൾഡ്. എനിക്ക് ഉറക്കാൻ വരുന്നടാ ഞാൻ പോണു. This pro is back. Oh guys, നോക്കൂന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ആരും ഈ വിളിച്ചിട്ട് പറഞ്ഞോണ്ട് വന്നേക്കിരുന്ന് അറിയാതെ നോക്കൂന്നായി പോയതാണ്. അയ്യോ അയ്യോ ആ റൈറ്റർ വെച്ച സാധനം ശരി നല്ലതാ നല്ലതാ. जाने मेरे जाने मन बचपन को प्यार मेरा दूर के निशाना मेरे मेरा धीर के मेरा दूधा के बचपन को प्यार मेरा कूल के निशाना. जाने मेरे जाने मन जाने मेरे जाने जाने मेरे जाने जाने मेरे जाने मेरे जाने मन बचपन को प्यार मेरा कूल के निशाना. अब छोड़ा ഇനി കലാപരിപാടികൾ ആരംഭിക്കാം. പാട്ട് കേട്ട് ആരും ഓടരുത് എന്ന് വിനീതമായി ഞാൻ അഭ്യസിക്കുന്നു. പാട്ട് വെച്ചാൽ എനിക്ക് ഒരു പെവർ കിട്ടത്തുള്ളൂ. വേണ്ട പാട്ട് കേട്ടത് പെവർ പോലെ കണ്ടില്ലേ, ഞാൻ അപ്പഴേ പറഞ്ഞതാ പാട്ടുണ്ടല്ലേ എനിക്കൊരു പെവർ കിട്ടത്തുള്ളത്. ബ്രോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചടാ. എനിക്ക് ആരെങ്കിലും ഒരു KFC ബുക്ക് ചെയ്ത് തരിക. സ്ഥലം ഏതാ വെക്കേണ്ടതെന്ന് വെച്ചാൽ കണ്ണൂർ DP പിന്നെ തേർത്തിടി PO തേർത്തി പേരുവാട്ടി PO എന്ന് വെച്ചാൽ. അപ്പം എൻ്റെ വീട്ടിൽ വന്ന് ചപ്പാരപ്പുഴോട് ഇട്ടേ ചപ്പാരപ്പുഴ ഇട്ടിട്ട് എൻ്റെ വീട്ടിലാണ്. ഞാനൊരു KFC ചിക്കൻ പ്ലീസ് സ്പോൺസർ മീ എക്ക് KFC ചിക്കൻ ഐ വിൽ ഈറ്റ് ആൻഡ് പിന്നെ ഒന്നും ഇല്ല. ഫ്രീഫയറൊക്കെ ടോപ്പ് ചെയ്യുന്ന പൊട്ടന്മാരില്ലേ, അവന്മാർക്കൊക്കെ എന്തൊക്കെ ചെയ്യായിരുന്നു ആ പൈസക്ക്. ഈ ലോകേഷ് ഗെയിമറൊക്കെ ഉണ്ടല്ലോ ഫ്രീഫയർ ചുമ്മാ കളഞ്ഞാണ്ട് പൈസ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയായിരുന്നു. നമ്മുടെ എനിക്കും എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഫുള്ളൂടെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോയായിരുന്നു ലോകേഷ് ഗെയിമറൊക്കെ കളച്ച പൈസ ഉണ്ടെങ്കിൽ. എടാ അല്ല അല്ലെങ്കിലുണ്ടല്ലോ നമുക്ക് നമ്മുടെ ഗിൽഡിൽ എല്ലാവർക്കും കൂടെ ടൂർ പോയായിരുന്നു ഓൾ ഇന്ത്യൻ ട്രിപ്പ്. നമ്മുടെ KFA ഗിൽഡിലുള്ള എല്ലാവരെയും കൂടെ നമുക്ക് ടൂർ ഇത് പോയായിരുന്നു. സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം. എനിക്ക് സൂപ്പർ ചാറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് 2000 മേലെ സൂപ്പർ ചാറ്റ് ചെയ്യുന്ന എല്ലാവരും ഞാൻ കൂട്ടും. എടാ പക്ഷേ എഡിപ്രോ എന്ന് പറഞ്ഞ ഈ ഫേമസ് യൂട്യൂബറിനോട്ട് ടൂർ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഭാഗ്യമാണ്. അത് നീ മറക്കരുത്, മറക്കാൻ അനുവദിക്കരുത്. എന്താണിത്, ഒരിടത്ത് പുക മറ്റൊരിടത്ത് വായു, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഓ ഓ ഓ ഓ ഓ ഓ ബായ് മെര കുത്തിപ്പിടിക്കേ പോലെയുമേ കൈസേ പോലും. जाने मेरे जाने मन बचपन को प्यार मेरा कूल ये की जाने. हाँ चेटो पारा चेटो ब्रो पाट पाड़ी के रूम उन्डो नो रूम रूम तो को दोका इन्हें पर इनके डाटो. अरे बड़े बड़े यार है बड़े यार कलावन. जाने मेरे जाने मन ജാനേ മേരെ ജാനേ മൻ. എടാ ലൈക്ക് ഇട്ടാ കളവന്മാരെ,
ലൈക്ക് ഇട്ടില്ല ഞാൻ കളി തോപ്പിക്ക് ബ്രോ ലോല് ഇമെറ്റ് ഗിഫ്റ്റ് തരുമെന്ന് എടാ ലോല് ഇമെറ്റ് ഇപ്പൊ അയക്കാൻ എൻ്റെ അടുത്ത് കാശില്ല കാശ് കിട്ടുമ്പോ ഞാൻ ഇമെറ്റ് അയച്ചു തരാം കേട്ടോ യു എം പി ഓക്കെ ക്രോണോ ഇടടാ പൊട്ടാ എടാ ക്രോണോ ഇപ്പിടണോ ഇത്രയും ഇടണോ ഇപ്പിടണോ എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ എന്നാ പിന്നെ അവൻ ഇറങ്ങി കൈ വിടാതെ വിചാരിച്ച പക്ഷെ ഇറങ്ങി കഴിയുമ്പോ ക്രോണോ ഉള്ളതായിരുന്നു ഞാൻ പെട്ടെന്ന് അങ്ങ് മറന്നു അയ്യോ I am the sorry aliya I am the sorry jaane mere jaane mein bachpan ko pyar mera cool jaisi jaana hai oh bhai ek knock ek banda knock hona chahiye hona ഓഗസ്റ്റ് 20 ലൈവാണ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം സബ്സ്ക്രൈബ് ചെയ്യാതെ ഉരുത്ത ബോധ്യം ഇവിടെ വന്നേക്കുന്നു സബ്സ്ക്രൈബ് എന്തു വെക്കും ഞാൻ ഇവിടെ കിടന്ന് തൊണ്ട കറി കിടന്ന് കരഞ്ഞ് പാടിയിട്ടും ആര് സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ എന്തെങ്കിലും പാട്ടിയിട്ട് ആര് സബ്സ്ക്രൈബ് ചെയ്തു എടാ ഞാൻ തൊടാതെ തന്നെ നോക്കായില്ലോ ആരാ കുമ്പനടിച്ചത് ഓ ഗുരി ഞാൻ ഇനി തൊട്ടിട്ടും ഇല്ലായിരുന്നു അവിടെ ഓ ഓ കിളവൻ കിളവൻ എന്നെ കൈവശം കൊന്ന കിളവനോട് എനിക്ക് പ്രതികാരം ചെയ്യണം ഓ ബ്രോ ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാണ് ഇഷ്ടപ്പെട്ട യൂട്യൂബറുടെ പേര് നിങ്ങൾ ഇപ്പൊ പോയി സെർച്ച് ചെയ്ത് നോക്കിക്കോ എഡിസ് പ്രോനെ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുള്ളിന്റെ ബിഗ് 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 ഫാനാണ് എഡിസ് പ്രോ എന്ന് പറഞ്ഞാൽ ഞാൻ ജീവൻ കളയും എനിക്ക് അത്ര ഇഷ്ടമാണ് എഡിസ് പ്രോ എഡിസ് പ്രോ എനിക്ക് അത്ര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റയാൾ ഇഷ്ടമുള്ളു അത് എഡിസ് പ്രോ ആണ് വേറെ ആരും എനിക്ക് ഇഷ്ടമില്ല അത്ര എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ആളാണ് എഡിസ് പ്രോ ഏ ആരിഷ്ടമല്ലാതെ ചോദിച്ചേ ഒന്നും എനിക്ക് ഇഷ്ടമില്ല എനിക്ക് എഡിസ് പ്രോ ഇഷ്ടമുള്ളു എഡിസ് പ്രോ ഉയര് ബാക്കിയെല്ലാം സൈര് 25 വാച്ചിങ് പോയി ലൈഫ് കണ്ടത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമോ എൻ്റെ പാട്ടിന് വാച്ചിങ് കയറുന്നുണ്ടോടാ ഞാൻ പാട്ട് പാടാം കയറി എന്നാ വ്ളോഗ് വ്ളോഗർ യൂട്യൂബർ വ്ളോഗർ എടാ ഞാനൊരു വ്ളോഗറാണ നീ എൻ്റെ വ്ളോഗൊന്നും കണ്ടിട്ടില്ല എടാ ഈ ചാനലിൽ തന്നെ വ്ളോഗ് കിടപ്പുണ്ട് റോഡ് ടു ഓ ഭായി എനിക്ക് യൂട്യൂബർ എനിക്ക് യൂട്യൂബില് വ്ളോഗൊക്കെ ഞാൻ ഇട്ടുണ്ട് എൻ്റെ ചാനൽ എൻ്റെ ചാനൽ ഞാൻ കോടിക്കൂടിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ ന്യൂ ഫോണിൻ്റെ അൺബോക്സിങ് ഇട്ടിട്ടുണ്ട് എൻ്റെ വൺ പ്ലസിൻ്റെ അൺബോക്സിങ് നിങ്ങളെല്ലാം കണ്ടായിരുന്നോ കണ്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ തൊട്ടിട്ട് എൻ്റെ ചാനലിൻ്റെ ഹോം പേജിൽ കുറച്ചടിയിലോട്ട് പോകുമ്പോൾ ആദ്യം തന്നെ ഒരു വീഡിയോ കാണാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അപ്പം സബ്സ്ക്രൈബ് ചെയ്തവർക്കാണ് ഹോം പേജ് പോകുമ്പോൾ തന്നെ ആ വീഡിയോ കാണും സബ്സ്ക്രൈബ് ചെയ്തവർക്കാണെങ്കിൽ കാണത്തില്ല അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഹോം പേജിൽ പോയി നോക്കുക അപ്പോൾ ഹോം പേജിൻ്റെ കുറച്ച് അടിയിലായിട്ട് ഒരു വീഡിയോ കാണും എനിക്ക് സബ്സ്ക്രൈബർ തന്നെ ഗിഫ്റ്റാണ് അപ്പം എനിക്ക് കിടിക്കാച്ചി ഞാനിപ്പോൾ ആ ഫോണിലാണ് കളിക്കൽ ഒരു ഫോൺ തന്നിട്ടുണ്ട് പോയി അപ്പോൾ അതൊക്കെ ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഫോണൊക്കെ നിങ്ങൾ പോയി കാണുക ഏതാ ഫോണെന്ന് വെച്ചാൽ കിടിക്കാച്ചി ഫോണാണ് പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബർ തന്നാണ് ഏതാ ഫോണൊക്കെ വൺ പ്ലസ് നമുക്ക് സബ്സ്ക്രൈബർ ഗിഫ്റ്റ് ചെയ്യുന്നത് അത് കാണാത്തവരുണ്ടോ പോയി കാണുക ഓക്കെ ഫെവർ കാണിക്കും കാരണം ഇവ പൊട്ടരാണ് ഇവൻ ചുമ്മാ ക്രോണ ഇടുവാണ് എനിക്ക് ഇത്രയേ ഉള്ളൂ കാര്യം അതിനാണ് അവൻ ക്രോണ ഇടുന്നത് എന്തു വായി എൻ്റെ കുമ്മൻ അവൻ ഇങ്ങനെ എടുക്കുവോ കിളവൻ എടാ എവിടെ പോടാ പോടാ ബാക്കിലെ അവൻ്റെ ബാക്കിലല്ലേ ഫ്രണ്ടിൽ ഞാൻ നേരം അയ്യോ 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 എടാ അതെവിടെ നടാ അതെവിടെ നടാ എടാ രസിക്കടാ രസിക്കടാ അതേ റൈറ്റർമാരാ ജാൻ എന്നെ വന്ന റെസ്കോ റൂം ഇട ആരെങ്കിലും നെക്സ്റ്റ് റൂം ഇടാൻ താല്പര്യമുണ്ടോ ഉള്ളവരുണ്ടോ 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 ഗോയ്സ് ലൈവ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണിൽ ടിങ് ടിങ് അടിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ റൂമുണ്ടോ റൂം റൂം ഞാൻ കുറച്ചേരം മുമ്പ് വന്ന് ഇട്ടത് ഓക്കെ എന്തുവാടാ എന്തു എന്തുവാൻ പറഞ്ഞേ അത് ഏത് പട്ടിയാ പറയുന്നത് എന്റെ ടീം കൂടി വന്നിട്ട് പട്ടി ഷോയാന്ന് പറയുന്നത് ഏത് പട്ടിയാ
ஹலோ ஹலோ ப்ரோ ஹலோ ப்ரோ ஹலோ அவன் போயோ ஏதாயிருந்தா அதான் ஏதவனே பண்ணேன் மற்றவனா பண்ணேன். ബ്രോ നമുക്ക് 1 മില്യൺ സബ് വേണം എടാ. 1 മില്യൺ ഇനിയിപ്പോ അടുത്താ കൂടാ. 1 മില്യൺ ആകാൻ ഇനി ഇവർക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി. അതുകൂടെ ആയാൽ ഫുള്ള് സെറ്റായി. ഓക്കെ, ഇനി 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 വെറും 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി. 1 മില്യൺ ആകാൻ അത്രയും കൂടെ മതി. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ ഇന്ന് തന്നെ വേണം നമുക്ക് 1 മില്യൺ അടിക്കാൻ പറ്റും. എന്തു വായത്. ഹലോ ബ്രോ, ഗിൽഡ് വാർ കളിക്കാൻ ബ്രോ, ഗിൽഡ് വാർ കളിക്കാൻ. ഗിൽഡിന്റെ ലീഡറായ ഒപി ബ്രദേഴ്സിനോട് നിങ്ങൾ അനുവാദം ചോദിച്ച ശേഷം പുള്ളി കളിക്കും. ഞാൻ ഗിൽഡ് വാർ ഒന്നും കളിക്കില്ല, നമുക്ക് ഗിൽഡ് വാർ ഒന്നും കളിക്കാം. നമ്മളൊക്കെ പാവങ്ങളല്ലേ. ഫ്രണ്ട് ആക്കുമോ ബ്രോ? പ്ലീസ് ഫ്രണ്ട് ആക്കാൻ എനിക്ക് അറിയത്തില്ല ബ്രോ. സ്മൈലിയെ വിളിച്ചോളൂ. രണ്ടാ കുയിസ്, നമുക്ക് നല്ല പെറ്റൊന്നുമില്ല. ഈ വൈപ്പർ ലോഡ് വിചാരിക്കുവാണെങ്കിൽ എനിക്കൊരു വാഗർ പെറ്റിനെ എടുത്തേരായിരുന്നു, പക്ഷെ വൈപ്പർ ലോഡ് വിചാരിക്കുന്നില്ല. കുയിസ് എന്ത് ചെയ്യാണ്? ഹലോ, ഐഡിയ അയക്കണ്ട, നീ എനിക്ക് ഗിഫ്റ്റ് അയച്ചാൽ മതി, ഞാൻ വേണേ അത് നോക്കാം. ഐഡിയ വെക്കണ, നീ ഗിഫ്റ്റ് പേജ് ബോക്സിലോട്ട് അയക്കാം, അപ്പൊ ഞാൻ അത് നോക്കാം. ശരി, ഇതാര എഡി കൊണ്ടനോ? വാവ്, ദാറ്റ് ഈസ് സോ ഫണ്ണി. That is too bad. Too bad. That is too bad. എടാ കളവ, നീ മൈക്ക് ഓൺ ആക്കടാ, മൈക്ക് ഓൺ ആക്കടാ ഊച്ചാളി. എടാ ഊച്ചാളി, മൈക്ക് ഓൺ ആക്കടാ. ആണാണെങ്കിൽ എടാ കളവ, പേര് മാറ്റി എന്തിടാനും ആരെ കൊണ്ട് പറ്റും? എൻ്റെ അടുത്ത് നെയിം ചേഞ്ച് കാർഡ് ഉണ്ടായിരുന്നു, നിന്റെ പേരുണ്ടായിരുന്നു. പക്ഷേ നിന്റെ കൂട്ടം കണ്ട അവിഞ്ഞ ഓഞ്ഞ തെണ്ടികളുടെ പേരിടാൻ എനിക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട്. ഓക്കെ, മൈക്കോൺ അക്കട നീ ആണാണെങ്കിൽ ഓ വാ, വായും പൊളിപ്പിരിക്കോ. എഡി കുണ്ടർ, നിന്റെ അച്ഛൻ്റെ പേര് വെച്ചിട്ട് സൈഡിൽ കുണ്ടെന്ന് വെച്ചോ, അപ്പം സെറ്റായിരിക്കും. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ട്രൈ ദാറ്റ്. എഡി കുണ്ട, ബായ്. ഫണ്ണി ആയി എടുക്കുന്ന, ഫണ്ണി എടുക്ക, എനിക്ക് അറിയത്തില്ല. എടാ എടാ, നിനക്ക് സെക്കൻഡ് അക്കൗണ്ട് ഉണ്ടോ? ആ, നീ മറ്റേ അവരുടെ റൂം വിളിച്ച അക്കൗണ്ടാണോ? മിനി വിൽസ് കളിക്കാനുണ്ടോന്നോ? മിനി വിൽസോ? ശരിയാണ്. അത് പോയതല്ല, ഞാൻ കിക്ക് ചെയ്തത്. അവൻ റൂം ഇടേണ്ട, അവന്റെ റൂമിൽ എനിക്ക് കളിക്കണ്ട. ഓഹോ, പണി എടുത്ത് മതി എനിക്ക് റൂം. എല്ലാവൻ്റെ റൂമിൽ ഞാൻ കയറണ്ട, പോവാട. അവനെന്റെ അവനെ ഫ്രണ്ട് ലിസ്റ്റിന് കിക്ക് ചെയ്യട്ടെ. എടാ എനിക്ക് എനിക്ക് അവിടെ ഗിഫ്റ്റ് അയച്ചേക്കണം, ഞാൻ പോട്ടെ. ഗിഫ്റ്റ് നോക്കട്ടെ. ഓ ഗൂസ്, എനിക്ക് ലക്ഷങ്ങളുടെ ഗിഫ്റ്റ് ഒ പി ബ്രദേഴ്സിൽ നിന്ന് വന്നിട്ടുണ്ട് ഗൂസ്. എനിക്ക് ഉറപ്പുണ്ട് ഇതിൻ്റെ അകത്ത് എന്താണെങ്കിലും ഒരു സ്കാനറോ 5 ഡയമണ്ടിൻ്റെ എന്തെങ്കിലും ആയിരിക്കും. അന്നാലും നമുക്ക് തുറന്നു നോക്കാം. ഓ ഗൂസ്, ഓ ഗൂസ്, ഓ ബായ്. എൻ്റെ മോനെ, സ്റ്റോറി കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഒ പി ആയിട്ടുള്ള 1500 രൂപയുടെ ബണ്ടിൽ നമുക്ക് നമ്മുടെ ഒ പി ബ്രദേഴ്സ് നമുക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ബ്രോ, താങ്ക് യു, താങ്ക് യു സോ മച്ച്, താങ്ക് യു ബ്രോ. ഇത്രയും ഇത്രയും വലിയവരാണ്, ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, താങ്ക് യു ബ്രോ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അവരെ വന്നത് കിക്കാക്കി. ഞാൻ കേനെ ഇട്ടു, കേ ഇല്ലാതെ ഒരു കളിയില്ല. ഏ ഉയര്, എനിക്ക് വൈപ്പറിലോട് ടി വി വരെ ഇഷ്ടം, കാരണം വൈപ്പറിലോട് തൊട്ട് ഒരു പക്ഷെ കളിച്ചിരിക്കും, നല്ല പരിചയമുണ്ട്. ആ റൂമ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും മറക്കില്ല.
നിന്റെ ഹൗസ് എവിടെയാണോ? എന്റെ ഹൗസ് എന്റെ വിളക്കുണ്ട്. ടീങ്കോട് പ്ലീസ് അവിടെ ഇപ്പൊ റൂം ഇടാന്ന് പറഞ്ഞു. മറ്റേ റൂം ഇടാങ്ങനെ റൂം കളിക്കാം. ബ്രോ കിക്ക് ചെയ്യുന്നത് പകരം അവനെ രണ്ട് തെറി പറയുന്നതാ നല്ലതെന്നാണോ? അവനെ നമുക്ക് വലിയ ആവശ്യമൊന്നും ഇല്ല, നമുക്കതൊന്നും വലിയ അവർ റൂം ഇട്ടെന്നാ തോന്നുന്നു. നമുക്ക് ഇത് നിക്കാം, മറ്റേ നിക്കാം. സോള വാ, സോള വന്നിട്ടെ, വൈകിയാലും വരാതിരിക്കില്ല. ഓക്കെ ഗോയ്സ്, ഗവറേഷ്, മുടേഷ്, വിശേഷ് പോയിന്റ്സ്, ഹായ്, ഹലോ ബേസൽ ജോർജ്, ഹായ് പ്രൂത, വെൽക്കം ടു സ്ത്രീ, ഹലോ റയ്യർ, ഓ ഗോയ്സ്, ഹലോ ബേസൽ ജോർജ്. ജോക്കിന്റെ അടിയനല്ലേ? അല്ലേ ആണോ? അല്ലേ ഓക്കെ ഗോയ്സ്. ബ്രോ ബോയ വേണമെന്നോ? ബോയ വേണമെന്നോ? ബോയ് എടുത്തിട്ടുണ്ട്, ഞാൻ വരത്തുള്ളൂ. എടാ എനിക്കൊരു ഗ്ലൂവ എടുത്തന്നെടാ. എടാ നിന്റെ അടുത്ത് മറ്റേ വാഗറണ്ണില്ലേ? ആ അത്രയും നേരം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. എടാ എടാ നീ ഇവിടെ വെയിറ്റ് ചെയ്ത അവന്മാർ ഇപ്പൊ ഇങ്ങോട്ട് വരും. നീ വെയിറ്റ് ചെയ്യണ്ട, നീ അങ്ങോട്ട് ഓട്. ഏ നിന്റെ അടുത്ത് ഗ്ലൂവ ഇല്ലേ? യു എം പി തന്നെ എടുത്തു. യു എം പി തന്നെ എടുക്കണടാ നീ. നീ യു എം പി തന്നെ എടുക്കണം. യു എം പി എടുക്കുന്ന ഏറ്റവും നല്ലത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എടാ എങ്ങനെയായിരുന്നു പുള്ളിയുടെ? ഇതെങ്ങനെയായിരുന്നു ആ പുള്ളി പറയുന്നത്? എങ്ങനെയായിരുന്നു മറ്റേ ടെക്നോ ഫ്ലിപ്പ്? ഇതിയോ വെറൈറ്റി ഗെയിമിംഗ് ചാനൽ. This is your variety gaming channel. ബണ്ടാ പഠിക്കുന്നില്ല. ഞാൻ ഡാമേജ് കൊടുത്ത് വെച്ചേക്കാൻ അവനെ അവിടെ കുമ്മ അടിച്ച കുമ്മ അടിച്ചു. ദൈവമേ കിളവനെ ഞാൻ വലിച്ചെറിഞ്ഞു. ബ്രോ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഏതാ? ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് പറയാൻ പറ്റത്തില്ല, കാരണം അത്രയും തെഗസും പിടിച്ച ആപ്പ് വേണം ബ്രോ. ഒന്നുമല്ല, ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് പ്രീമിയർ പ്രോ, കൈൻ മാസ്റ്റർ. അയ്യോ പ്രീമിയർ പ്രോ ലാപ്ടോപ്പിലല്ലേ, സോറി പ്രീമിയർ പ്രോ ഇല്ല, സോറി എന്തുവരുന്ന അതിൻ്റെ പേര്? ആ പവർ ഡയറക്ടർ, കൈൻ മാസ്റ്റർ, പിന്നെ വേറെ എന്തൊക്കെ ഇൻഷോട്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്യലുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കുമ്പോഴത്തേനും ഒരു വീഡിയോ കിട്ടും. അതാണ് ഞാൻ ഇടല്. നമുക്ക് ഒറ്റ എഡിറ്റിംഗ് ആപ്പ് ഇല്ല, ഫോണിൽ കിട്ടാവുന്ന എല്ലാ എഡിറ്റിംഗ് ആപ്പും ഞാൻ ഇൻസ്റ്റാൾ ചെയ്യും, എല്ലാത്തിൻ്റെയും മോഡേപ്പിക്ക് ഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് അത് വെച്ച് ഞാനൊരു കലക്ക് കലക്കും. എൻ്റെ മുമ്പിലോട്ടേ ഞാൻ ഗ്ലൂവാൾ എടുത്തുള്ളൂ. അയ്യോടെ ഞാൻ കുടുങ്ങി പോയാലേ. ഇപ്പം താൻ കുടിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. എടാ ഇതെന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഗ്ലൂവാൾ ഇടുന്നത്? പുറത്തേക്കും എനിക്ക് ഗ്ലൂവാൾ ഇടാൻ എന്നെ ഇതുവരെ നാട്ടുകാരും പഠിപ്പിച്ചു. വ്യൂസില്ല, ഗ്രാനി കളിക്കാനോ? വാൽദാൻ മൈ ബോയ്, വാൽദാൻ. ഇവര് എന്തോ പറഞ്ഞായിരുന്നല്ലോ, സബ്സ്ക്രൈബ് ചെയ്യൂ മാസ് കാണിക്കും. പിന്നല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാസ് കാണിക്കും. ഇത് ഏതാളാ ഈ എഡ്ഡീസ് കുണ്ടൻ? എലൈറ്റ് മോഷൻ നല്ലതാണ് കുണ്ടൻ സാറിന്. നീ പോ, നീ പോ. ഏളാവൻ ഞാൻ മേരാ തീരഹേ മേരാ ക്രൂരഹേ ബഷ്പൻ കൊക്കിയാൽ മേരാ കൂൽ ചേക്കിച്ചാൻ ഞാനേ മേരെ ഞാനേ. ഓ അവനെ അതാ, അവനെ എനിക്ക് വിട്ടു തരണം, അവനെ എനിക്ക് വിട്ടു തരണം. അയ്യോ ഇവന് ഇങ്ങോട്ടിട്ടാ 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 ഇങ്ങോട്ട്.
जाने मेरे जाने में बचपन को प्यार मेरे फूल देखी जाने अयो अयो यार आदि बहुत सीरियस ബ്രോ പറ ബ്രോ സിദ്ധാർത്ഥ് എസ് 11th ഡി ഓ നിങ്ങളുടെ ഒക്കെ സ്കൂളിൽ ഡി ഡിവിഷൻ വരെ ഉണ്ടോ ഞങ്ങളുടെ ഒക്കെ സ്കൂളിൽ ബി വരെ ഉള്ളൂ അല്ല സി വരെ ഉള്ളൂ എന്തുവാടാ എടാ എടാ ഇപ്പൊ എടാ നമ്മുടെ ലൈബ്രറിയുടെ പകുതി ഇപ്പൊ ഒരു ക്ലാസ് വരെ ഇട്ടുകൊണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഗൂഗിൾ യൂട്യൂബിൽ കണ്ടിട്ട് ചിലപ്പം അതിന് വേണ്ടി അങ്ങനെ ഇട്ട ആ ഗൂഗിൾ മീറ്റിന് വേണ്ടി ഇട്ടേക്കുന്നതായിരിക്കും ശരിയാ ആ ക്ലാസ് ക്ലാസ് ഓർമ്മിപ്പിക്കില്ലേ പൊന്നെ ഞാനിതെന്തോടാ കാണിക്കുന്നേ ഞാൻ മേരാ ഗീതക്കെ ഇത് മേരാ സീതാഹെ ബസ്പൻ കൊക്കിയാര് മേരാ എടാ എടാ അവന്മാരെന്താ ഫ്രണ്ടാകാൻ എന്തൊക്കെയാ കാണിക്കുന്നുണ്ട് കേളോ അവന്മാര് എടാ ഗ്ലൂവാൽ എൻ്റെ അടുത്ത് മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇതാ 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 പിടിച്ചോ ഇതാ 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 എന്താ പിടിച്ചോ ബ്രോ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് ഞാൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഞെട്ടു പത്താം ക്ലാസ്സിലാടാ പഠിക്കുന്നത് ഈ കിളവനെ കൊണ്ടെ ദൈവമേ എടാ ഇത് എടാ ഇതെന്തുവാണ് ഇതിങ്ങനെ ആ സുഭാഷ് എങ്ങനെ ഇരിക്കണം ദൂസരിക്ക വേട്ടെ ഊബട എന്തൊക്കെ പറയാൻ നമുക്കറിയായിരുന്നെങ്കിൽ നമ്മൾ ഇതൊക്കെ പറയാൻ നിൽക്കുമായിരുന്നു എടാ എനിക്ക് എന്റെ ഫോൺ എങ്ങോട്ടൊക്കെ പോകുന്നു ഞാനും അതിനനുസരിച്ച് എന്തൊക്കെയാ കാണിച്ചിട്ടു ഞാൻ നെക്കുന്നിടത്തൊന്നും അല്ല ഇതാകുന്നത് എടാ ഞാൻ തോക്ക് മാറ്റുന്നത് ഞെക്കിട്ട് കൊറേ നേരം ഓടി കഴിയുമ്പോ തോക്ക് മാറുന്നത് ചേട്ടാ ഫ്രണ്ട് ആക്കുമ്പോ പ്ലീസ് കൈകൂപ്പുന്ന ചിഹ്നം 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 ഓക്കെടാ ഫ്രണ്ട് ആക്കാടാ എന്റെ ഫ്രണ്ട് ആക്കിട്ട് എന്ത് കിട്ടുന്നതാടാ നീ പോയിട്ട് വല്ല റൈറ്റാറിനെയാ ഗ്യാൻസിനെ പോയി ഫ്രണ്ട് ആക്ക് ഞാനാ പിന്നെ രണ്ടുപേരോട് പറയാം എന്റെ ഫ്രണ്ട് ലിസ്റ്റ് ഗ്യാൻസിനോ റൈറ്റാറോ എന്നെയൊക്കെ ഫ്രണ്ട് ആക്കി അവന്മാരോട് എഡിസ് പ്രോ എന്റെ ഫ്രണ്ട് ലിസ്റ്റോട് ചോദിച്ചാൽ അവന്മാർ ചോദിക്കും അതെ ഏതാ കുണ്ടൻ ചോദിച്ചു ഏതാ കുണ്ടൻ ഏതാ കുണ്ടൻ അയിന് അതല്ലേ വെയിറ്റ് മിനിറ്റ് ഹൂ ആർ യു സുഭാഷ് ഞാൻ റിമോട്ട് ഇട്ട് ഓടാൻ പറ്റി നോക്കിയതാണ് ഗ്രാനി കളിക്കുന്നുണ്ടോ എനിക്ക് പോകാനാണ് ഞാൻ ഗ്രാനി കളിക്കും ബ്രോ ഭാവി റൈറ്റാർ ആണ് ഭാവിയിലെ റൈറ്റാർ ഓക്കെ ഗ്യാൻസിന്റെ മൈലാണ് ഗ്യാൻസിന്റെ മൈല് എടാ എടാ എനിക്ക് എനിക്ക് ഈ ഷർട്ട് ഇല്ല ഞാൻ ഇട്ടിട്ടേക്കുന്ന ഷർട്ട് ഇതിട്ടുകൊണ്ട് ലൈവ് ചെയ്യുമ്പോ എന്നാ ലാഗറിയാം ഈ ഷർട്ട് മാറ്റി എനിക്കൊരു ലാഗും ഇല്ല എന്തോ കാരണം ഈ ഷർട്ട് ഇട്ട് എനിക്ക് ഒടുക്കത്തെ ലാഗാ ഷർട്ടില്ലാത്തപ്പോ ഒരു കുഴപ്പമില്ല പിന്നെ ഷർട്ടിട്ട് നടക്കണം എന്നു തോന്നുന്നു എനിക്ക് ഷർട്ടിട്ടപ്പോ വലിയ സീനാണ് പിന്നെ ഷർട്ടിടതായിരുന്നു എന്റെ സിക്സ് പാക്ക് ആയാലും കണ്ടാലെന്ന് വെച്ചിട്ട് ഞാൻ ഫ്രീഫയർ ഷർട്ടിടായിരിക്കും മിന്നൽ മുളരി ഹലോ മിന്നൽ മുളരി സോറി മുളരി മുരളി ഹലോ വെൽക്കരുടെ സ്ത്രീ
सब्सक्राइब करना मत भूलिए, बेल आइकन को दबा दिए सबसे पहले मेरा वीडियो देखने के लिए। विंदल मुलरी सब्सक्राइब ചെയ്യാൻ മറക്കരുത് ട്ടോ। മുളരി ആണെങ്കിൽ മുളരി ആണെങ്കിലും എന്ത് കോപ്പാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാ മതി। ഇപ്പൊ എങ്ങനെ ഇരിക്കണ എങ്ങനെ ഇരിക്കണ എന്റെ കൊണ്ടരാണ് വീഴ്ത്തുന്നോ? എടാ എടാ എയ്റ്റ് ഗെയിമിൽ നിന്ന് ഞാൻ അൺമോഡ് ആക്കിടാ, നിന്നെ എനിക്ക് ഇനി വേണ്ട। റിമൂവ് മോഡിനേറ്റർ, റിമൂവ് മോഡിനേറ്റർ എനിക്ക് ഇനി നീ ഒരു 5 മിനിറ്റിനുള്ളിൽ നീ അൺമോഡ് ആക്കും, 5 മിനിറ്റിനുള്ളിൽ ആവും അല്ലെങ്കിൽ ഇന്നത്തെ ലൈവ് കഴിഞ്ഞിട്ട് നീ അൺമോഡ് ആക്കും। വെയിറ്റ് ഫോർ ദാറ്റ് മിന്നൽ മുളരി, ഓക്കെ ഓക്കെ എടാ മിന്നൽ മുളരി സാർ। ഓക്കെ ഗുഡ്, നൈറ്റ് ബോട്ട് വന്നിട്ടുണ്ട്, സ്ട്രീം ലാബ്സ് വന്നിട്ടുണ്ട്, സ്ട്രീം ലാബ്സ് നൈറ്റ് ബോട്ട് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം, എല്ലാവർക്കും വെൽക്കം। വേറെ ആരും നമുക്ക് മെസ്സയക്കാൻ ആരും ഇല്ല, ആകെയുള്ളത് നൈറ്റ് ബോട്ട് ഇവർ രണ്ടുപേരും, അവർ രണ്ടുപേരും പിന്നെ പണ്ട് തൊട്ടേ കറക്റ്റ് സമയത്ത് വരലുണ്ട്। മിന്നൽ മുളരി ഹായ് ബ്രോ, എടി ഗെയിമിംഗ് മൈ ഡാഷ് 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 ഓക്കെ ബൈന്നോ സെഡായോ ബ്രോ? സെഡായി നീ കുറച്ച് സെഡായിക്കോ, കാരണം എന്നെ നീ അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു, നീ ചെയ്തത് തെറ്റ്। ഒറ്റക്കൊറ്റക്ക് വേണം അതിട്ട് വേണം, ഒറ്റക്കൊറ്റക്ക് വന്നിട്ട് വേണം കുത്തി പിടിച്ച്। സ്മാർട്ട് ബോയ് ഹലോ, സ്മാർട്ട് ബോയ് വെൽക്കം ടു സ്ട്രീം, ഹലോ ബ്രൂദ വെൽക്കം ടു ദ സ്ട്രീം। ഗുഡ്, നിങ്ങൾക്ക് നമ്മുടെ ലൈവ് കണ്ടതിന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സ് തരാമെന്ന് കമൻറ്റിലും, അതിൻ്റെ അതും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ദൈവം അലോക്ക് തരുന്നതായിരിക്കും। ഓക്കെ ഓക്കെ ഗുഡ്, എല്ലാവരും എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടുക, തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ദൈവം അലോക്ക് തരുന്നതായിരിക്കും, ഗുഡ് ഫ്രീ ആയിട്ട് ദൈവം അലോക്ക് തരുന്നതായിരിക്കും, 100% ഉറപ്പാണ്। ഇഷ്ടപ്പെട്ട യൂട്യൂബർ റെഡ്ഡിസ് ബ്രോ, ഓ ഓ വൈ അയ്യയ്യ സുക്കെ ബൈ ഞാനത് അടിച്ച് ഗ്ലൂവായിട്ട് പോലെ എന്റെ പോലെ കൈറക്കാനായിരുന്നെങ്കിൽ ഞാൻ ചാകത്തില്ലായിരുന്നു। അപ്പൊ ഹാക്കറാടാ, ഹാക്കർ ഡിസ്കൊണ്ടറാന്ന് തോന്നുന്നു ഇപ്പൊ ഈ അക്കൗണ്ടി വന്നേക്കുന്നത്। എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം, ഓ എഡബ്ല്യൂ ദൂതലിക്ക ജോക്കൻ ബിറ്റു ഹലോ ബ്രോ, എനിക്ക് ദൂതലായിട്ട് റെഡി എടുത്തതായോ, അയ്യോ ഞാൻ കരയുവേ, എനിക്ക് അറിയില്ല ഒരു ഇതെടുത്തതായോ വീട്ടിലെടുത്തതായോ, അയ്യോ ഞാൻ ഒരു പാവാണേ രക്ഷിക്കണേ, അയ്യോ ഭഗവാനെ ഈശ്വരാ നല്ല ഈ നല്ല കിട്ടണേ ചേട്ടാ, എനിക്ക് എന്ത് ലാഗാടാ? ഓ ബൈ ഓ പി ലെവൽ ലാഗിങ് ഓഫ് ദി ഇന്ത്യ ബൈ ബ്രോ ചാനലിന് ഒരു അടിപൊളി പേര് കിട്ടിയിരുന്നു, എന്റെ ചാനലിലാണോ ബ്രോന്റെ ചാനലിലാണോ അത് വേറെ ഏതെങ്കിലും ആൾക്കാരുടെ ചാനലിലാണ്? ഓ ഈ കളവര് ഇത് ഇങ്ങോട്ടേക്ക് വന്നു, ഞാൻ അടുത്ത് പറഞ്ഞു ഓടാ നിന്റെ നീ ഇപ്പിട്ടേക്കുന്ന ഷർട്ട് കാണാൻ നല്ല രസമാണ്, ഈ ഫ്രീഫ കളിക്കുന്ന ഇടയ്ക്ക് ഈ പബ്ജിയിലൊക്കെ ഉള്ള പോലെ ആ ഡ്രസ്സ് അങ്ങ് ഊരി തരാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഈ വൈപ്പർ റോഡിന് ഉടുക്കാക്കൊണ്ട് ഏറ്റേ ഇവിടത്തുള്ളായിരുന്നുള്ളൂ. ആ സുബാഷ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു,
എടാ എനിക്ക് ലാൻ അടിച്ചിട്ട് അടക്കാൻ പറ്റുന്നില്ല. എന്റെ ഫോൺ ചാർജിങ് കുത്തിവെച്ചേക്ക് പോട്ടടി 31% ആയുള്ളു. ആ കൊള്ളാം, വിളിക്കുമ്പോ ഒരുമിച്ച് വരരുത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ശരിയാണ്, പക്ഷെ എന്നാലും അത് ശരിയാണ്. മര്യാദ, ഓ മര്യാദയുള്ള ആളെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം റൂം വിളിച്ചപ്പോൾ കണ്ടായിരുന്നു. നീ നീ മര്യാദ എന്നുള്ള വാക്ക് വാക്ക് പറയാനുള്ള യോഗ്യത വിളിച്ചെടുക്കില്ല. നീ മിണ്ടരുത്. ഏയ് കയ്യിലെടുത്താൽ കുഴപ്പമേ ഇല്ല, ആൾക്കാർ കവറിട്ട് മെടിക്കിട്ടടിക്കുമ്പോൾ അത് പൊട്ടിക്കുന്ന ഒരു കുഴപ്പമില്ല. അതൊക്കെ സർവ്വസാധാരണ ഒന്നിച്ച് എടുത്താണ് ഏറ്റവും വലിയ കുറ്റം. ഒന്നിച്ച് എടുത്താൽ സെക്ഷൻ 3 പ്രകാരം കേസെടുക്കാവുന്നതാണ്. ബ്രോ ഡ്രോപ്പ് തലയിൽ വീണ് ചത്തിട്ടുണ്ടോ? ഇല്ല, പിന്നെ എന്തായാലും ഡ്രോപ്പ് തലയിൽ വീണ് ചാത്തില്ലല്ലോ. ആ അവന്റെ ഗ്ലൂവാളിന് മറ്റേ ശക്തി ഉണ്ടാ, ഞാൻ മറ്റേ പെറ്റി മേടിച്ചിട്ടുണ്ട് ആ അക്കൗണ്ടില്. ഓ ആ പെറ്റ് മേടിക്കണ്ടായിരുന്നോടാ, മറ്റേ പെറ്റില്ലേ മറ്റേ ഗ്ലൂവാളിനെ ശക്തി കൂട്ടുന്നേ. ആ അതെ, അത് കിടുക്കാതി സാധനമാണ്. വൈപ്പർ നീ എവിടുന്ന ഒരു 30 രൂപ റെഡിയും കൂടെ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ എന്റെ എഡിസ് അക്കൗണ്ട് എനിക്ക് ആ പെറ്റിന് എടുക്കായിരുന്നു. 30 രൂപയ്ക്ക് റെഡിയും കൂടെ ചെയ്തോ, നേരെ ജീവിതം സഫല്യമാക്കി തരുവോ? എനിക്കും കളിക്കാൻ പറ്റുന്നില്ല, അത് തന്നെ എന്റെ പ്രശ്നം. തല പൊളിയുന്നില്ല, എന്നോട തല പൊളിയുന്നില്ല അങ്ങോട്ട്. അവൻ്റെ തലയ്ക്കകത്തെ ഹെൽമെറ്റ് ഞാനിങ്ങ് എടുക്കുവോ? അവൻ്റെ ഹെൽമെറ്റ് വീഗാർഡിൻ്റെ ഹെൽമെറ്റാണെന്ന് തോന്നുന്നത്, കൊട്ടുന്നില്ല അങ്ങനെ. ഞാൻ ഡബിൾ എയർഡബ്ല്യൂ എടുക്കണം. ഞാൻ ഡബിൾ എയർഡബ്ല്യൂ എടുത്താൽ അവന്മാർ ഒറ്റിടിക്കും, അവന്മാർ രണ്ടിനെയും കൊല്ലാൻ പറ്റും. പിന്നെ പാവങ്ങളല്ലേന്ന് വിചാരിച്ച് ഞാൻ എടുക്കാത്തതാണ്. എനിക്ക് ഒരേ ടൈമിലതിൻ്റെ ആവശ്യമുള്ളൂ. എങ്ങനെയുണ്ടോ ഇവന്മാര്, ഇവന്മാര് കളിക്കുന്നേ ശരിയില്ല. ഇവന്മാര് ഇവന്മാര് ഒന്നിച്ച് വരുന്നു, നമ്മളെ കാണുമ്പോൾ വെടി വെക്കുന്നു. എന്തുവാ റൂം അടിക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യണ്ടേ? കാണുമ്പോൾ ഹെഡ്ഷൂട്ട് അടിക്കുന്നതാ, എന്തുവാ നോക്കണേ. സത്യം പറഞ്ഞ റൂമിൽ ഇങ്ങനെ ഒന്നുമല്ല കളിക്കുന്നത്. ഇവന്മാർക്ക് റൂം അടിച്ച് ഒരു പരിചയമില്ലെന്ന്, റൂം അടിക്കാൻ പോലും അറിയില്ല ഇവന്മാർ. അതൊക്കെ ഏറ്റവും വലിയ ഒരു കളിച്ച് ലോക ഗെയിം ഇമോട്ട് ഇടുന്നു. ഇതൊക്കെ എവിടത്തെ ശീലമാണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ എവിടെ നിന്ന് ഇവന്മാരൊക്കെ പഠിക്കുകയും ആരെങ്കിലും റൂം വിളിക്കും അല്ലെങ്കിൽ തന്നെ വെടി വയ്ക്കുമോ? എനിക്കറിയത്തില്ല, ഞാനിന്ന അവിടെ കണ്ടിരിക്കുന്നത്. ഓരോരോ ഓ മാനമേ ഒരു ജാജമീൻ. നമ്മൾ എസ് ടിയിലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ ഓ ഓ ഓ ഞാനൊരു 150 കൊടുത്തടാ അവനെ. നീ കൊല്ലടാവനെ, കൊല്ലടാവനെ പെട്ടെന്ന് പെട്ടെന്ന്. എങ്ങനെയുണ്ട് അഴിയാന്ന് ഒന്നിനും കൊള്ളത്തില്ല. അയ്യേ അയ്യേ അയ്യേ, ഒട്ടും കൊള്ളത്തില്ല, ഒട്ടും കൊള്ളത്തില്ല. പോ 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 അവിടെ പോ. ഞാൻ ന്യൂ അക്കൗണ്ട് എടുക്കുന്നോ? പഴയ അക്കൗണ്ട് എനിക്ക് താ ഇങ്ങോട്ട്, ഞാനിതങ്ങ് എടുക്കുവാണ്. പഴയ അക്കൗണ്ട് തന്നാൽ നിനക്ക് എൻ്റെ ചാനൽ ഫ്രീ. കമൻറ്റ് വായിക്കേ, കമൻറ്റ് വായിക്കേ. ഹലോ ഹലോ ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം ബ്രോ. എന്തൊക്കെയുണ്ട് വിശേഷം? ടീം കോഡ് ഇൻഫോ ഉണ്ടോ? ടീം കോഡ് ഉൻഫോ സ്ത്രീമോ ഇടാട്ടോ. മീ ഗെയിമർ ചാനൽ കാണാറുണ്ടോ? മീ ഗെയിമറിൻ്റെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാണലുണ്ട് ഇടയ്ക്ക്. മീ ഗെയിമറിൻ്റെ ലൈവും ഇടയ്ക്ക് കാണുന്നു. ഓൾഡേജ് സി തെയിലാക്കി രണ്ടാക്കി കളഞ്ഞു. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഓൾ ഏജ് സി എങ്ങനെയെങ്കിലും ഓസിന് എടുക്കാൻ. ബൈ, ഐ ആം ട്രാപ്ഡ്. ന്യൂ ഏജ് സിന്ന് എനിക്ക് ഈ അക്കൗണ്ട് ഇട്ടിട്ട് ലോലിമോട്ട് അയച്ചു. എൻ്റെ അതൊന്നും എനിക്കൊരു ലോലിമോട്ട് അയച്ചാൽ ആ അക്കൗണ്ടിൽ പൊളിക്കും, ഇല്ലെങ്കിൽ അതിൽ ഹാക്ക് ചെയ്തുകൊണ്ട് പോകും. പറയില്ലാന്ന് വേണ്ട, എൻ്റെ കരുതാക്കാണേ. ന്യൂ അക്കൗണ്ടിൽ എനിക്ക് ഈ അക്കൗണ്ടിലോട്ട് ഒരു ലോലി കൂടി ചെന്നാൽ ശരി. ഓപ്പ് ചെയ്താ നീ തന്നെ കളിച്ചിട്ട് നീ തന്നെ ഓപ്പ് ചെയ്ത് പറയുന്നു. ശരിയാണ്. ഫേക്ക് ത്രിബിളായ എഡ്ഡീസ് കെ ഹാഷ്ടാഗ് 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 ഇന്റെ തല പൊട്ടിച്ചെന്നു. ഓ മൈ ഗാഡ്, ദാറ്റ് ഈസ് ടു ബാഡ്.
ഓൾഡ് എ സി സി എന്ത് ചെയ്യുന്നോ? ആരുടെ ഓൾഡ് എ സി സി? എൻ്റെ ഓൾഡ് എ സി സി, എൻ്റെ ഓൾഡ് എ സി സി എൻ്റെ ഗൂഗിൾ അക്കൗണ്ടിൽ കിടപ്പുണ്ട്, എൻ്റെ ആയി തന്നെ ഉണ്ട്. ഇത് എൻ്റെ വേറെ ഡി സി സി, പക്ഷേ ഇതിൻ്റെ അകത്ത് ലോലി മുട്ടില്ല. എന്തോ അമ്മ, അയ്യോ മാറ്റണ്ടേ? എന്തോ അമ്മ, വരുവാ വരുവാ വരുവാ. It's all in the mind. Eddie bhai. Va onnore kalik onnore kalikava. Game ande illa. Team varna. Team varna. Venda 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 venda. Eda anna pinna orumichu varunnilla. Okay. എടാ എന്തോ ഒരുമിച്ച് വരുന്നു. എന്റെ അമ്മ അമ്മ ഞാൻ വെള്ളം കുടിച്ചോട്ടെ. അതാ വെള്ളം കുടി, എന്റെ മേത്തോട്ടൂടെ വീണു അമ്മ. ആ വെള്ളം കുടിക്കട്ടെ, ഞാനൊന്ന് വെള്ളം കുടിക്കാനുള്ള സാവകാശം താ അമ്മ എനിക്കുന്നത്. ഞാൻ കുടിച്ചോളൂ, കുടിച്ച് കഴിച്ച് തീർത്തിട്ട് ഞാൻ അമ്മയ്ക്ക് ഇവിടെ തരാം. ഓക്കെ, വെയിറ്റ് കരുതോ. ഒന്നുകൂടെ കളിക്കാനോ? ഞാൻ ഒരു ടീം കോട്ടിട്ട് കളിച്ചിട്ട് വരാം. എനിക്കിപ്പോൾ അത് കളിക്കാൻ ഇഷ്ടമില്ല. ഈ രൂപമാരുടെ കൂടുതൽ കളിച്ച് കളിച്ച് ഞാൻ മടുത്തു. ആയില്ല ആയില്ലേ, ഞാൻ എന്ന വേറൊരു ടീം കൂടെ ജോലിമുട്ട് എന്ന സേട്ടനെ കുട്ടി വരണം. എൻ്റെ പവർ കാണിക്കണേ, എൻ്റെ എനിക്ക് ജോലിമുട്ട് ഈ അക്കൗണ്ടുണ്ടായി. ചുമ്മാ പറഞ്ഞ കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞേ. ബ്രോയ്ക്ക് ഡയമണ്ട് ഉണ്ടായിട്ടെന്നോ? കുഴപ്പമൊന്നുമില്ല. ശരി, ഓ ഇതാണോ ന്യൂ അക്കൗണ്ട്? ഹലോ ബായ് മരജാൻ, റെജിസ്റ്റർ മരജാൻ. ഓ ഈ കിടി മുട്ട്, വാവ് സൂപ്പർ ഫാന്റാസ്റ്റിക് ആൻഡ് ഇൻജൂരിയസ്. എന്തുവാ നീ പറഞ്ഞേ? കഴിഞ്ഞ കളി എനിക്ക് ലാഗായതുകൊണ്ട് മാത്രം നീ നല്ല വൃത്തി കളിച്ചു. അല്ല ലൈവ് കഴിഞ്ഞിട്ട് നീ വേണ കളിക്കാൻ പോ. അപ്പൊ ഞാൻ പവർ കാണിച്ചു തരാം. ലൈവ് ആയിട്ട് എന്റെ ഫോണ് ചാർജ് ഉള്ളപ്പോ നീ കളിക്കാൻ പോ. ഇപ്പൊ ലൈവിലായിരുന്നു വന്നാലിരിക്കെ. എഡി ഞാൻ ടീമെന്നോ? എഡി ഞാൻ. ആ നമുക്ക് കളിക്കാം, നമുക്ക് കളിക്കാം. എന്തുവാ ട്യൂഷനോ? ശരിയാണ്, നീ നീ പോയി ട്യൂഷൻ കുടിക്കാതെ എനിക്ക് കാണുന്നു. എൻ്റെ അടുത്ത് നിന്നും കളിക്കാൻ വേണ്ട നീ ആയിട്ടില്ല. ആ നാളെ കളിക്കാം, നാളെ കളിക്കാം. തെറ്റ് അടാ. എന്നാ പിന്നെ, എന്നാ പിന്നെ നീയും വൈപ്പർ കഴിക്കും, ഞാനും ഈ പുള്ളിക്കാരനും. റൂമില്ലേ? ഓക്കെ ബൈ. എൻ്റെ എനിക്ക് എത്ര അക്കൗണ്ട് ഉണ്ടെന്ന് എനിക്ക് പറയത്തില്ല. അപ്പം തന്നെ റൂമുണ്ടോ? എടാ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറേ അക്കൗണ്ടിൽ ഇപ്പം ഐ ഡിയും പാസും പോടാ. ഞാൻ ഏതൊക്കെ അക്കൗണ്ടിൽ ഡ്രോപ്പ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഒന്ന് ഐ ഡിയും പാസും എനിക്ക് അറിയത്തില്ല. എഡ്ഡീസ് അക്കൗണ്ട് ഞാനിനി ഇവിടുന്ന് ലോഗൗട്ട് അടിച്ച് ഗൂഗിളിനേക്ക് കയറി വരണ്ട. എനിക്ക് വയ്യ, എനിക്ക് വയ്യ. എടാ ഈ പട്ടിനെ കാണിക്കുന്ന ഇമോട്ട് എനിക്ക് ഭയങ്കര. ഞാൻ പോണില്ല, ഞാൻ പോണില്ല. ഫുള്ള് ഫുള്ള് ഇമോട്ട് കാണിക്കേ, ഫുള്ള് ഇമോട്ട് കാണിച്ച് ചേട്ടാ. എനിക്ക് ജോലി ഇമോട്ട് അയച്ചു ചേട്ടാ. ഫുള്ള് ഇമോട്ട് കാണിക്ക്, പണം പണ പണത്തെ കിടക്കുന്ന ഇമോട്ട്, പൈസക്കാരൻ്റെ ഇമോട്ട്. ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ്, അടുത്ത ഇമോട്ട്. ആ ഈ ഇമോട്ട് ഉണ്ടോ? ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. അടുത്ത ഇമോട്ട്, അടുത്ത ഇമോട്ട്. ആ പൂ കൊടുക്കുന്നതുണ്ട്, ലവ് ചിഹ്നത്തിൻ്റെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഒരാളെ പ്രപ്പോസ് ചെയ്യാനുള്ള രണ്ട് സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ ബാക്കി ബാക്കി കസേര ഇരിക്കുന്നുണ്ട്, അത് വൈപ്പറിൻ്റെ അടുത്തുണ്ട്. ഓക്കെ ഇനി അടുത്ത് അടുത്ത് എന്തുള്ള? ഓ പി ലെവൽ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് ഇമോട്ട്. ഞാൻ പോകുമോ? വൈന്നോ? നീ പോവാണെന്ന് ഇപ്പൊ അങ്ങോട്ടാക്കും. എന്തിനാ നീ ഇപ്പൊ പോകുന്നത്? ലൈവ് കഴിഞ്ഞിട്ട് പോയാ മതി. എന്തുവാ ഇത്? എന്തുവാടാ നിന്റെ? നീ ഒന്നുമല്ലല്ലോ, ഇത്രേ ഉള്ളല്ലേ നമ്മളൊക്കെ. ശരിയാണോ ഞാൻ പോകുന്നു? എടാ എടാ ഈ മുടി എനിക്ക് ഇഷ്ടപ്പെട്ടടാ. ആ മുടിയും ആ മാസ്കും എനിക്ക് പെരുത്ത് ഇഷ്ടമായി. എടാ 18,000 ലൈക്ക് ഒക്കെ ഉണ്ട്, കിട്ടുക ചേക്കൊണ്ട. ഓടാ ഈ മാസ്ക് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, പെരുത്ത് ഇഷ്ടമായി.
ഓക്കെ ഓക്കെ എടാ നീ നീ മറ്റേ ഇത് റെഡി കൊടുക്കായിരുന്നാ മതി. ഓടാ ആ ഷർട്ട് എന്റെ അടുത്തുണ്ട്, ഞാനും ആ ഷർട്ട് ഇടട്ടെ. ഞാൻ ആ ഷർട്ട് ഇടട്ടെ, ഞാൻ ആ ഷർട്ട് ഇടട്ടെ. ഓക്കെ സെറ്റ്. ആ ഞങ്ങൾ രണ്ടുപേരും. ഈ പുള്ളി പ്ലോ പ്രോ ഷെ പ്രോ പ്ലെയർ ആണെന്നാ തോന്നുന്നു, അറിയത്തില്ല കളിക്ക്. ഓക്കെ ഐ ആം വെയറിങ് ഹെൽമെറ്റ് സോ യു കാനോട്ട് തെറിപ്പിക്കൽ മൈ ഹെഡ്. ഓക്കെ അങ്ങനെ തെറിപ്പിക്കാൻ പറ്റത്തില്ല. എൻ്റെ 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 വലിയ ഹെൽമെറ്റ്, എൻ്റെ 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 വേറെ ഹെൽമെറ്റ്, എൻ്റെ വേറെ ലെവൽ ഹെൽമെറ്റാ. എടാ എടാ എനിക്ക് എനിക്ക് ഇവിടെ 90-ന് 300 ഡയമണ്ട് കിട്ടൂടെ, ആരെങ്കിലും ഒന്ന് എടുത്തു എടാ. ഓക്കേടാ സോളാക്ക് സോളാക്ക് സോളാക്ക്. ആ ഫ്രണ്ട് ആക്കി ചേട്ടാ, ഞങ്ങൾ ഇപ്പൊ ഒന്ന് ഒരു റൂം കളിച്ചിട്ട് വരാവേ. കളിപ്പിക്കാൻ ചേട്ടാ. ഓക്കെ ബൈ. എന്റെ അടുത്ത് ഇനി ഇതില്ലടാ, റൂമില്ലടാ. എടാ എഡ്ഡിസി ഞാനിപ്പോ കേറുന്നില്ല. ആ എടാ എന്റെ പേര് അസ്കർ ലീ എന്നല്ല, എടാ എന്റെ അടുത്ത് നെയിം ചേഞ്ച് കാർഡ് എടുക്കാനുള്ള കാശ് എന്റെ അടുത്തില്ല. ഈ പൊട്ടന്മാരോട് ഒരു 90-ന്റെ ഡ്രോപ്പ് എടുത്തരാൻ പറഞ്ഞു, ഒരുത്തന്നെ എടുത്തും തരുന്നില്ല. എത്രയിന്റെയാ പ്രോ എടുത്തരാന്ന് പറഞ്ഞെ? 29 പറ്റത്തുള്ളു അല്ലേ? കുറച്ചുകൂടെ വലിയ 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 എമൗണ്ടുകളൊക്കെ പറ്റി വരുന്നെങ്കിൽ നല്ലത്. ഏ നീ നീ ഒരു 90-ന്റെയോ 50-ന്റെയോ നോക്ക്, അതാണ് പിന്നെ ഇവിടെ നിന്ന് എപ്പിക്കായിരുന്നു. എനിക്ക് ഇനി 20-ന്റെ ഒക്കെ വരണമെങ്കിൽ അടുത്ത വർഷമാവും. It's all in the mind. ഏഹ് ആരെ ആരെടുത്തിരുന്ന വൈഫ് എടുത്തിരുന്നോ? ഓ ഓക്കെ ഓക്കെ. എന്തോ അമ്മ വെള്ളം കുടിക്കുക. നാളെ റൂം ഇട്ട് പോയി രണ്ടെണ്ണം ഇടാലോ, അതല്ല അതിന്റെ ഒരു ശരി. ആടാ കളിപ്പിക്കാടാ. നീ നീ പറ്റുമെങ്കിൽ റെഡിയും കൂടെ എടുക്കും കേട്ടോ, എന്നിട്ട് എനിക്ക് ഫെയിൽ ചെയ്യും ചെയ്യാൻ. It's all in the mind. റെഡി കൂടെ നീ എങ്ങനെ അയച്ചിരുന്നേ? ആ ഇങ്ങനെ തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ ഓൺലൈനിൽ വരുമ്പോ നീ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇല്ല അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ടോ ബ്രോയ്ക്ക്? ആ എന്നാ ഇൻസ്റ്റാഗ്രാം ഇത് ഇതിലോട്ട് മെസ്സേജാ മതി, ഇപ്പൊ ഞാൻ ഐഡി ഇട്ടിട്ടുണ്ട്. ഞാൻ റൂം ഇടാന്ന് നമ്മുടെ ചേട്ടൻ, എനിക്ക് ജോലിമോട്ട് അയച്ചു ചേട്ടൻ. എടാ എടാ എന്റെ പേര് അസ്കർ അല്ലടാ, എഡ്ഡിസ് കുണ്ടൻ ബായ്. ഇവനെ ഞാൻ ഇത് ഹൈഡ് ചെയ്യും ഈ കിളവനെ. നോബൽ ചേട്ടൻ പാവാണ്, നോബൽ ചേട്ടൻ എനിക്ക് പാവ സ്നോബൽ ചേട്ടനാണ് ക്വിസ്. പുള്ളി എനിക്ക് റെഡിങ് കോഡ്, എനിക്ക് ആരേലും ഒരു 90-ന്റെ 50-ന്റെ റെഡിങ് കോഡ് എടുത്തു. അയ്യോ പാവാണ് ക്വിസ്, ഞാൻ പാവാണ്. എന്തിനാ നിനക്ക് ഇനി എല്ലാം ചോദിക്കാനാണോ? ഹലോ ബ്രോ റൂം ഇടുവാണോ? ആ എന്തെങ്കിലും ഒക്കെ പുള്ളി കേട്ടെ. എടാ ഈ പുള്ളി ഇട്ടാവോ? മറ്റേ മറ്റേ സംഭവം എത്രയാ? റൂം ഇടുവാന്ന്. ആ ഓക്കെ 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 ഓക്കെ. ഫ്രീക്സ് അണ്ണാ കളിയിൽ ടോപ്പ് കില്ലെടുക്കുന്ന ആൾക്ക് പുള്ളിയുടെ പുള്ളിയുടെ വന്ന ഒരു സ്കാനർ. അത്രയല്ലേ ഉള്ളൂ, നമ്മുടെ അടുത്ത് 1 മില്യൺ ഉണ്ടടാ, 1 മില്യൺ. ആ പുള്ളി റൂം ഇടുവെന്ന് പറഞ്ഞു, പുള്ളി റൂം ഇടുവെന്ന് പറഞ്ഞു.
എടാ ഒരു ഗൂഗിൾ മീറ്റ് സെറ്റ് ചെയ്യുന്നടാ ഇപ്പൊ ഇല്ലടാ പിന്നെ സെറ്റ് ആക്കാം കേട്ടോ ഓ വൈപ്പർ മുടിയൊക്കെ വെട്ടി സുന്ദരനായി ഇപ്പൊ എടാ എടാ വൈപ്പർ നിന്റെ അടുത്ത് നിനക്ക് ഈ ഡ്രസ് ഇട്ട് കാണിക്കാൻ പറ്റൂടാ നിനക്ക് ഈ ഡ്രസ് നിന്റെ അടുത്ത് ഇല്ലെന്നുള്ളതായിരിക്കും ഉറപ്പ ഇത് ഇത് ഇട്ടിടാൻ പറ്റൂടാ നിനക്ക് നിനക്ക് ഇതിടാൻ പറ്റൂടാ ഇടേ 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 പെട്ടെന്ന് ഇട് പെട്ടെന്ന് ഇട് എനിക്ക് കാണണം ഇത് ഇത് ഇട്ടിട്ടു ഇത് ഇത് പ്രോ പ്ലേയേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ് പ്രോ പ്ലേയേഴ്സിന് മാത്രം കിട്ടുന്ന സംഭവമാണ് പ്രോ പ്ലേയേഴ്സിന് മാത്രം ഇത് ഇത് ഗരനക്കാര് അതാടാ റൂം ഇട്ട് സോളോ നിക്ക സോളോ നിക്ക എല്ലാരും സോളോ നിക്ക പോ 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 ഓക്കെ സോളോ നിന്താച്ച് വിളിക്കൂ ചേട്ടാ വിളിക്കൂ ഈ ചേട്ടനോടല്ലേ വിളിക്കാൻ പറഞ്ഞത് ഞാൻ പോണാന്നോ പോവല്ലേ പോക്കല്ലേ ചേട്ടാ വൈപ്പറിലോട്ട് അപ്പുറത്തോട്ട് പോ ഓക്കെ സെറ്റ് ഓ കുയിസ് മറ്റേ സ്ഥലമാണ് കേട്ടോ മറ്റേ സ്ഥലമില്ലേ മറ്റേ സ്ഥലം ആ സ്ഥലം ആണ് കുയിസ് മറ്റേ സ്ഥലം ഹേ ഈ സ്ഥലം നെഹി ഞാനൊരു ഗോസ്റ്റ് ഗെയിം ഗോസ്റ്റ് ഗെയിം നമുക്ക് കളിക്കാം ഓക്കെ പിന്നെ കളിക്കാം പിന്നെ കളിക്കാമല്ലോ ഗോസ്റ്റ് ഗെയിം പിന്നെ കളിക്കാം കുയിസ് ഗോസ്റ്റ് ഗെയിം ഓക്കെ ഇതെടുക്കാം ഇനി നമുക്ക് ഇതെടുക്കാം 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 എടാ അൺലിമിറ്റഡ് അമ്മോ ആണോടാ ഇത് ഹലോ ഓക്കെ സെറ്റ് എടാ ഇനി ഞാൻ ഏത് തോക്കെടുക്കും എനിക്കൊരു ഇത് കിട്ടുന്നില്ല ആ ഇതെടു എടാ ഇതെന്തുവാടാ ഇതെന്തുവാടാ ഇങ്ങനെ ഓക്കെ ബൈ എടാ ഈ ഇടയ്ക്ക് നിനക്ക് വല്ല കെട്ടിടോ പക്കത്തില്ലായിരുന്നോ എടാ കിണറ്റ് കളിക്കാനുള്ള ഈ ഇടയ്ക്ക് എന്തൊക്കെ കുറെ സാധനങ്ങൾ വെച്ചിട്ട് ജസ്റ്റ് ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ ഇപ്പം ഇവൻ എവിടെ ഞാൻ മറ്റവൻ്റെ അടുത്തോട്ട് പോട്ടെ എന്നാ പിന്നെ ജാനേ മേരെ ജാനേ ബച്പൻ കോപ്പി ആര് മേരെ ദൂൽ പേരി അയ്യോ നമ്മുടെ ചേട്ടനെ കൊന്താച്ച് സുഭാഷ് എങ്ങനെ ഇരിക്കണേ എത്തി ഗെയിമിംഗ് ഞാൻ പിന്നെയും വന്നു ഹലോ ഉണ്ടാ വെൽക്കം ശ്രീ ഹൈ പ്രോദ വെൽക്കം ശ്രീ ഓ ഗോയ്സ് ബാറ്റിംഗ് എല്ലാം പോയി ഞാൻ കരയുവാണ് എടാ മറ്റേ എഡ് ഡി സി കളിക്കായിരുന്നു പിന്നെ തന്നെ കളിക്കാം നമുക്ക് ഏത് കണ്ടെടുക്കണം എടാ ഗ്ലൂ ആണ് എടുത്തിട്ടാ ഗ്ലൂ ആണ് എടാ എടാ ഗ്ലൂ ആണ് ഇപ്പം വേണം എടുക്കായിരുന്നു പക്ഷെ എടുക്കാൻ പറ്റിയില്ല ഒരുമിച്ച് വല്ല നടക്കത്തില്ല എടാ അല്ലെങ്കിൽ ഞാൻ മറ്റേ ഗ്ലൂ ആണ് വെച്ച് നോക്കട്ടെ എനിക്കല്ലെങ്കിൽ ഗ്ലൂ ആള് കാടാ ഗ്ലൂ ആള് കാടാ ആ ഗ്ലൂ ആള് കിട്ടി ഗ്ലൂ ആള് കിട്ടി സുഭാഷ് രണ്ടുപേരോട് വരാടാ ഒരുത്ത പടക്കളവന്മാരെ റോഡ് ടു വൺ കെ ലൈക്ക് യെസ് പ്ലീസ് റോഡ് ടു റോഡ് ടു വൺ കെ ലൈക്ക് സീരിയസ് വാച്ചിങ് കിട്ടുമെന്ന് സംശയം അപ്പൊരാ വൺ കെ ലൈക്ക് ഒരു നൂറ് ഒരു ഇരുന്നൂറിലേക്ക് കിട്ടിയ വലിയ കാര്യം
ഗ്ലൂ ആക്കിയില്ലേ, ഗ്ലൂ കൊടുക്കണം. ഓക്കെ സെറ്റ് എവറേജ് മൂടേ ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യാം. എടാ ഇന്നധികം സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടില്ല എന്നാണല്ലോ. കൈവിട്ട് ഒരു പത്ത് ഒരു 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 30 ഒരു 50 സബ്സ്ക്രൈബേഴ്സിലും കൂടണം, അല്ലെങ്കിൽ ഒരു പവറില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പോയി, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. വാച്ചിങ് എല്ലാം പോയി, അടുത്ത 10-20 വാച്ചിങ് ഉണ്ടായിരുന്നു. എന്തുവാ ബ്രോ പറയുന്നൊന്നും കേൾക്കത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഒറ്റ കുറഞ്ഞ കേൾക്കുന്നത്. ഓക്കെ 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 ഞാൻ വണ്ടാ പോലെ കളിക്കുന്ന പോലെ കളിക്കുന്നത്. എല്ലാം വിധിയുടെ വിളയാട്ടം. ഞാൻ പോടെ എല്ലാം വിധിയുടെ വിളയാട്ടം. ഫാത്തിമ, ഹലോ ഫാത്തിമ, വെൽക്കം ടു സ്ത്രീ. അപ്പൊ ഞാൻ നേരെ തോക്കെടുക്കട്ടെ, കൺഫ്യൂഷൻ. ആ 2 MH എടുക്കാം. ഇതിന്റെ അകത്ത് എല്ലാ ഇവോ ഗണ്ണും ഉണ്ടോ ഈ അക്കൗണ്ടില്? ഈ അക്കൗണ്ട് എത്ര രൂപയ്ക്ക് മേടിച്ചേ? എക്സ്ചേഞ്ച് ആക്കിയതാണോ? ആ മറ്റേ അക്കൗണ്ടും കൊടുത്തിട്ട് പിന്നെ എത്ര കൊടുത്തു? ഏ ഭഗവാൻ ഈശ്വര, ഇത്രയും പൈസ കറിഞ്ഞ് കളിക്കുന്ന ആളല്ലേ. ഇതിൻ്റെ റയർ, ആ സുഭാഷ് ഇതിൻ്റെ അകത്ത് റയർ ഐറ്റം എല്ലാം ഉണ്ടോ? പഴയ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ ബ്രോ? ഞാൻ സബ്സ്ക്രൈബർ ആണ്. ഓക്കെ ബ്രോ, താങ്ക് യു ബ്രോ. വാച്ചിങ് എല്ലാം പോയി, ഞാൻ പോണ്. ഓ പവർ, അവനെ കൂടെ തീർക്ക് പവർ കാണിക്ക്. അതായത് അവൻ വരുന്നു, അവൻ വരുന്നു, അവൻ വരുന്നു, അവൻ വരുന്നു. പുറയിൽ അങ്ങനെ ഉണ്ട് അവൻ. അവൻ്റെ അവൻ്റെ അവിടെ ഇപ്പുറത്തിൽ ഗ്ലൂ ഇട്ട്, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ, എൻ്റെ അടുത്തോട്ട് വാ. ഇങ്ങോട്ട് വന്നിട്ടൊന്ന് റിവൈവ് ആക്കുവായിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. ഓക്കെ ബൈ. തല വെളിയിലിടുന്ന പ്രശ്നമാണ്. എനിക്ക് ഫുള്ള് ലാഗടിക്കണടാ. ഇത് അവൻ ഇവിടെ ഈ ഭാഗത്തുണ്ട്. ക്രോണോ ഇട്ട് വെക്കുകയാണ് അവൻ. അവിടെ ക്രോണോ ഇട്ട് ഇങ്ങോട്ട് ഇടുവാണ്. എടാ ഒരു ഹെഡ് കയറി, ഒരു ഹെഡ് കയറി, ഒരു ഹെഡ് കയറി. നിസ്സാരം നിസ്സാരം. എടാ എനിക്ക് ലാഗടിച്ച് കളിക്കാൻ. ഓടെ ഒരു അടി അടിച്ചതാണ് പക്ഷേ അത് കൊള്ളുമ്പോഴത്തേക്കും. ഓ സീൻ എനിക്കാണ് ലാഗടിക്കുന്നത്. ഞാൻ ലൈവ് എടുത്തേക്കട്ടെ, ലൈവ് എടുത്തിട്ട് ഞാൻ ബാക്കി കളിക്കാം. ലൈവ് ഇട്ടുണ്ട്, കളിക്കാൻ പറ്റണ ലാഗോസ്. ബൈ ബൈ കുസ്, ഞാൻ ലൈവ് നിർത്തിയില്ല, എനിക്ക് ലാഗ് അടിക്കുന്നു. ഓക്കെ ബായ്, ഓക്കെ ബായ്. ഞാൻ പൊളിയാണ്. ഓക്കെ ഓക്കെ, ഞാൻ ലൈവ് നിർത്തി, ലൈവ് നിർത്തി. എല്ലാവർക്കും ടാറ്റ ടാറ്റ, ബൈ ബൈ, സീ യു, ഗുഡ് ബൈ, ഗയ്യ.